بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب لجميع علماء الدين، اللهم انفعنا بهم وببركاتهم وأسرارهم في دارنا. ضيا സഹോദരങ്ങളെ, കുറേ ഗൗരവപ്പെട്ട വിഷയങ്ങൾ, ക്ലാസ്സുകൾ, ചർച്ചകൾ കഴിഞ്ഞ് ഇടയ്ക്കൊരു സന്തോഷത്തിന് ഒന്ന് രണ്ട് നല്ല മധുപാട്ടുകളൊക്കെ ഖൈറാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാലിഹീങ്ങളുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ സാധാരണ രണ്ട് ഒന്നര ഇവിടുത്തെ സൗദി അറേബ്യയിലെ ടൈം 1:30 മണിക്കാണ് തുടങ്ങൽ. അറിയാത്ത പുതിയ ആളുകളുണ്ട്, അവരാണ് സമയം കഴിഞ്ഞിട്ടും പിന്നെ പാട്ടിലൊക്കെ നീണ്ടു പോകുന്നത്. പാട്ട് പാടുന്നത് മോശമായത് കൊണ്ടല്ല, ഒരു സമയം കൃത്യമായിട്ട് നമ്മളൊരു കാര്യം നടക്കുമ്പോൾ. അച്ചായമാരും ഉണ്ടോ കേൾക്കണല്ലോ, ആമേൻ എന്നൊക്കെ എഴുതിയത് കാണാണ്ട്. ഏതായാലും ആട്ടെ, അപ്പോ നമ്മള് ഖുലാസ ദർസ് നടക്കുന്ന സമയമാണ്. സാധാരണ ക്ലാസ്സിനുണ്ടാകുന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കട്ടെ. കിതാബുള്ളവരൊക്കെ കിതാബ് വെച്ചുകൊണ്ട് തന്നെ പാഠത്തിൽ ശ്രദ്ധിക്കുക. ഇല്ലാത്തവര് കഴിയുന്നതും കിതാബ് സംഘടിപ്പിക്കാൻ ഒന്നുകൂടി ശ്രമിക്കുക. അത് നാട്ടിൽ നമ്മളെ സംബന്ധിച്ചൊരു പ്രയാസമുള്ള കാര്യമല്ല. വിദേശത്തുള്ളവർക്ക് ചിലപ്പോൾ നാട്ടിൽ നിന്ന് എത്തിക്കേണ്ടി വരും, ചിലപ്പം നമ്മുടെ അടുത്തൊക്കെ തന്നെ ചിലരുടെ അടുത്ത് കോപ്പി ഉണ്ടാവും. കിതാബ് വെച്ചുകൊണ്ടാവുമ്പോഴേ അതിൻ്റെ ശരിയായ അവസ്ഥ, ദർസിൻ്റെ ഒരു ഭംഗി ലഭിക്കുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണർത്തുന്നു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഷുറൂത്തു സ്വലാത്തി എന്ന പാഠമാണ്. ആ PDF ഉണ്ട്, അതിൽ നിന്ന് കോപ്പി ചെയ്താലും മതി. അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിൽ നിന്ന് കോപ്പി എടുത്തിട്ട് നോക്കുക. എന്തായാലും എപ്പോഴും കോപ്പി ഉണ്ടാണ് വളരെ നല്ലതാ. ഒന്ന് രക്ഷിതാക്കൾക്ക് ശ്രദ്ധിച്ചാൽ നമ്മളെ കുട്ടിയെ പറഞ്ഞു കൊടുക്കാനും, നന്ന് നമുക്ക് അത് പിന്നീട് ഓർമ്മ പുതുക്കാനും സംശയം തീർക്കാനും ഒക്കെ നന്ന്. വളരെ പ്രധാനപ്പെട്ട ആധുനികമായ വിഷയങ്ങൾ പഴയ കിതാബുകളിലൊക്കെ കണ്ടെത്താൻ പോലും പ്രയാസമാവുന്ന വിഷയങ്ങൾ വരെ ബഹുമാനപ്പെട്ട ബാവസ്താദ് ചർച്ചക്കിടയിൽ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും കിതാബ് ഉണ്ടായാൽ എന്ന് ഉണർത്തുന്നു. അതായത് ഞാൻ വിഷയത്തിലേക്ക് നേരെ കടന്നു വരാം, സമയം വെറുതെ കളയണ്ട. ഷുറൂത്തു സ്വലാത്തി, നിസ്കാരത്തിന്റെ ഷർത്തുകൾ. ലി സ്വലാത്തി ഷുറൂത്തുൻ വ അർക്കാനു. ലി സ്വലാത്തി നിസ്കാരത്തിനുണ്ട് ഷുറൂത്തുൻ ചില ഷർത്തുകൾ, ഏതാനും ചില ഷർത്തുകൾ. വ അർക്കാനുൻ ചില റുക്നുകളും. ഇനി നമ്മൾ എളുപ്പത്തിന് ഫർള് എന്ന് പറയും, പക്ഷേ ഷർത്ത് പറയുന്നിടത്ത് പിന്നെ റുക്ന് എന്ന് പറയൽ തന്നെയാണ് ഭംഗി. കാരണം ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധന, ഉപാധി എന്നൊക്കെയാണ്. റുക്ന് എന്ന് പറഞ്ഞാൽ ഘടകം എന്ന, ഒരു വസ്തുവിൻ്റെ ഭാഗം, ഘടകം എന്നാണ് അർത്ഥം. അപ്പൊ നിസ്കാരത്തിന് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ചില ഉപാധികൾ, അതല്ലെങ്കിൽ ചില നിബന്ധനകൾ, അതിന് ഷുറൂത്ത് എന്ന് പറയുന്നു. നിസ്കാരത്തിൻ്റെ ഭാഗങ്ങളായ ഘടകങ്ങൾക്ക് അർക്കാൻ എന്നും പറയുന്നു. ഷർത്ത് എന്നതിൻ്റെ ബഹുവചനാണ് ഷുറൂത്ത് എന്നത്. അർക്കാൻ എന്നത് റുക്ന് എന്നതിൻ്റെ ബഹുവചനമാണ് അർക്കാൻ എന്നത്. അപ്പൊ എല്ലാവർക്കും അറിയും. ഇനി പറയട്ടെ, ലാ തുസ്ഹിഹു സ്വലാത്തു, നിസ്കാരം സഹീഹല്ല, സ്വീകാര്യമല്ല എന്നർത്ഥം. ബിദൂനിഹ, അവയെ കൂടാതെ. അവയെ എന്ന് പറഞ്ഞാൽ രണ്ട് കൂടിയാ, ഷർത്തുകളെയും റുക്നുകളെയും രണ്ടും ബാധിച്ചുകൊണ്ട്. അപ്പൊ ഈ ഷർത്തുകളും റുക്നുകളും ഇല്ലാതെ നിസ്കാരം സഹീഹല്ല, സ്വീകാര്യമല്ല.
പരിഗണനീയമല്ല, സഹീഹല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു അർത്ഥമുണ്ട്. അത് ഷറഈൽ ഇസ്ലാമിക നിയമപ്രകാരം പരിഗണിക്കപ്പെടുകയില്ല, പാസ്സാവുകയില്ല. അപ്പോൾ ഒരു കാര്യം ഓക്കെ ആവണമെങ്കിൽ അതിനാണ് സഹീഹ് എന്ന് പറഞ്ഞത്. സംഗതി അത് പാസ്സാണ്, ഓക്കെ ആണ് എന്നർത്ഥം. അങ്ങനെ വേണമെങ്കിൽ രണ്ടും വേണം. എന്നാൽ തമ്മിലെന്താ വ്യത്യാസം അത് പറയാം. വശർത്തു ഷൈഇ, ഒരു വസ്തുവിന്റെ ഉപാധി, വറുക്കുനുഹു, ഒരു വസ്തുവിന്റെ ഘടകവും, കിലാഹുമ രണ്ടും തന്നെ, മാ ഒരു കാര്യമാണ്, യതവഖഫു അലൈഹി ആ കാര്യത്തിന്മേൽ നിലകൊള്ളുന്നു, വുജൂദുഹു ആ വസ്തുവിന്റെ ഉണ്ടാവൽ, ഷറഅൻ ബാഹ്യമായിട്ടുള്ള ഷറഇന്റെ പരിഗണനയിൽ, ഷറഇൽ എന്ന് പറഞ്ഞാൽ ഷറഇന്റെ എത്തിപ്പാറിൽ നടത്തുക, ഷറഇന്റെ പരിഗണനയിൽ ഒരു വസ്തുവിന്റെ ഉണ്ടാവൽ നിലകൊള്ളുന്നു ഷർത്തിന്മേലും റുക്കിനുമേലും. എന്ന് പറഞ്ഞാൽ റുക്കിനും ഷർത്തും ഉണ്ടെങ്കിലേ ഷറഇന്റെ കാഴ്ചപ്പാടിൽ ആ വസ്തു ഉണ്ടാകൂ. ഇതിൽ രണ്ടാലൊന്ന് ഷർത്തോ അതല്ലെങ്കിൽ ഫർളോ അഥവാ റുക്കിനോ ഇല്ലാതെ പോയാൽ ഷറഇന്റെ കാഴ്ചപ്പാടിൽ ആ വസ്തു ഉണ്ടാകുന്നില്ല. ഒരു ഫർള് ഒഴിവാക്കി നിസ്കാരത്തിൽ നിന്ന് 14 ഫർളിൽ 13 ഫർള് എടുത്തു, ഒരു ഫർള് ഒഴിവാക്കി, എന്നാൽ ഷറഇന്റെ കാഴ്ചപ്പാടിൽ ആ നിസ്കാരം ഉണ്ടായിട്ടില്ല. ഷർത്തുകളിൽപ്പെട്ട അഞ്ച് ഷർത്തും റെഡിയായിരുന്നു, ഇടക്ക് ഒരു ഷർത്തിന് തകരാറ് നേരിട്ടു, ബാക്കിയൊക്കെ ഉണ്ട്, ഒറ്റൊരു ഷർത്തിനെ തകരാറ് സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ തന്നെ ഷറഇന്റെ കാഴ്ചപ്പാടിൽ ആ നിസ്കാരം ഇല്ല, ഉണ്ടായിട്ടില്ല എന്നാ പറയും. എന്ന് പറഞ്ഞാൽ ഷറഇൽ പരിഗണിക്കപ്പെടില്ല എന്നർത്ഥം. രണ്ടും ഷർത്തും റുക്കുനും ഉണ്ടെങ്കിലേ ഷറഇന്റെ വീക്ഷണത്തിൽ ആ വസ്തു പരിഗണിക്കപ്പെടുന്നുള്ളൂ, ഉണ്ടാകുന്നുള്ളൂ. ലാക്കിൻ പക്ഷേ, അൽ അവ്വലു, ഒന്നാമത്തേത് അഥവാ ഷർത്ത് എന്നത്, ലൈസ മിൻ അജ്സാഇഹി, ഈ വസ്തുവിന്റെ, നിസ്കാരം എന്ന് പറയുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ ഏതൊരു വസ്തുവാണോ ആ വസ്തുവിന്റെ ഭാഗങ്ങളിൽപ്പെട്ടതല്ല, അതിന്റെ ഘടകമല്ല എന്നർത്ഥം. ഷർത്ത്, ഉദാഹരണ ഷർത്ത് പറയാം, ഉദു നിസ്കാരത്തിന്റെ ഘടകം അല്ല, അവർത്ത് മറക്കുക എന്നത് നിസ്കാരത്തിന്റെ ഘടകം അല്ല, ഖിബ്ലക്ക് മുന്നിടുക എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ ഒരു ഭാഗം അല്ല. എന്നാൽ ഇത് ഇല്ലാതിരുന്ന നിസ്കാരം പരിഗണിക്കപ്പെടുകയുമില്ല. അതേസമയത്ത് ഫർള്, നൃത്തം എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്, റുക്വ് എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ ഒരു ഘടകമാണ്, സുജൂദ് എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ ഒരു ഘടകമാണ്. അപ്പോൾ ഒരു വസ്തുവിന്റെ ഭാഗങ്ങൾ ഘടകങ്ങളായതിന് റുക്കിന് എന്നും, ആ വസ്തു പരിഗണിക്കപ്പെടാനുള്ള ഉപാധി അതിന് ഷർത്ത് എന്നും പറയുന്നു. അല്ലവലു ഷർത്ത് ലൈസമിൻ അജ്സാഇഹി, ആ വസ്തുവിന്റെ ഭാഗങ്ങളിൽപ്പെട്ടതായിരിക്കില്ല. വസ്സാനി, രണ്ടാമത്തെ തന്നെ, റുക്കിന് മിൻ അജ്സാഇഹി, ആ വസ്തുവിന്റെ ഘടകങ്ങളിൽപ്പെട്ടതായിരിക്കും. ഇങ്ങനെയപ്പ അതിനെ വേർതിരിക്കുന്നത്, വേറെ തിരിവ് പറയാറുണ്ട്. റുക്കിനുകൾ ഉണ്ടാവൽ കൊണ്ട് നിസ്കാരം ഉണ്ടാവുന്നു, റുക്നുകൾ ഇല്ലാതിരിക്കൽ കൊണ്ട് നിസ്കാരം ഇല്ലാതാവുന്നു. ഉദാഹരണം, എന്നാൽ ഷർത്തുകൾ ഉണ്ടായി എന്നതുകൊണ്ട് നിസ്കാരം ഉണ്ടാവുന്നില്ല. പക്ഷേ ഷർത്തുകൾ ഇല്ലാതിരുന്നാൽ നിസ്കാരം ഉണ്ടാവുകയില്ല. ഉദാഹരണം, വുദു ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം നിസ്കാരം ഉണ്ടാകുന്നില്ലല്ലോ, ഔറത്ത് മറച്ചു എന്നതുകൊണ്ട് നിസ്കാരം ഉണ്ടാവുന്നില്ല. പക്ഷെ നിസ്കാരത്തിന് എന്ത് വേണം? വുദു വേണം, ഔറത്ത് മറക്കണം. അതേസമയത്ത് റുക്കു ഇല്ലാഞ്ഞാൽ നിസ്കാരം തന്നെ പൂർത്തിയല്ല, സുജൂദ് ഇല്ലാഞ്ഞാൽ നിസ്കാരത്തിന് തന്നെ ഒരു ഭാഗമില്ല, അതുകൊണ്ട് നിസ്കാരം തന്നെ ഇല്ല. അപ്പൊ രണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഒന്ന് വസ്തുവിന്റെ ഘടകമാണ്, ഭാഗമാണ്, മറ്റേത് ആ വസ്തുവിന്റെ ഉപാധിയാണ്, നിബന്ധനയാണ്. ഇത്രയപ്പോ ഷർത്തും ഫർളും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറഞ്ഞത്. ആട്ടെ, വഷുറൂത്തു സ്വലാത്തി, ഇനി പറയുന്നതൊക്കെ ചെറിയ കുട്ടികൾക്ക് വരെ അറിയുന്നതാ. വഷുറൂത്തു സ്വലാത്തി, എന്നാൽ നിസ്കാരത്തിന്റെ ഷർത്ത്, ഇത് ഏത് വസ്തുവിന്റെയും മൊതു നിയമം ആദ്യം പറഞ്ഞു, നമ്മൾ ചർച്ച ചെയ്യുന്ന നിസ്കാരത്തിലേക്ക് ഇറങ്ങി വരാം. നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഹംസത്തുൻ,
അഞ്ചെണ്ണമാണ്. അഞ്ചെണ്ണമാണ് എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണമാണ് സാധാരണ എണ്ണി വരുന്നത്. അഞ്ചിൽ കൂടുതൽ ഷർത്തി ഇല്ല എന്നതിനർത്ഥമില്ല. ഉദാഹരണം, മുസ്ലിമാകുക എന്ന് പറഞ്ഞത് ഷർത്താണ്. അത് എല്ലാ ഇബാദത്തിനും ഷർത്താണ്. അതുകൊണ്ട് പ്രത്യേകം ഇവിടെ എണ്ണി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തമ്മീസ്, വകതിരിവ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഷർത്താണ്. അതില്ല നിസ്കരിച്ച നിസ്കാരം സഹിയല്ല. അതുപോലെ നിസ്കാരം വുജൂബാണെന്ന കാര്യം അറിഞ്ഞിരിക്കൽ. അതില്ലാത്തവൻ നിസ്കരിച്ച നിസ്കാരം വുജൂബാണെന്നുള്ള കാര്യം അർത്ഥം ആൾക്കറിയില്ല. പക്ഷെ അയാൾ അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നിസ്കാരം സഹിഹല്ല. ഇനി നിസ്കാരത്തിന്റെ നിർബന്ധമായ ഭാഗങ്ങളെങ്കിലും നിസ്കാരത്തിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കൽ, അതായത് പതിനാല് ഫർളുകളും അഞ്ച് ഷർത്തുകളും ഉൾക്കൊള്ളുന്ന നിസ്കാരത്തിന്റെ ചുരുങ്ങിയ രൂപമെങ്കിലും അറിഞ്ഞിരിക്കൽ, അതറിയാതെ എങ്ങനെ അവിടെ ഒപ്പിച്ചു കൊണ്ടുപോയി സംഗതി കോലത്തിലൊന്നും മാറ്റില്ല എന്നതുകൊണ്ട് നിസ്കാരം സഹിയാവുന്നില്ല. ഇത്രയും ഷർത്തുകളുണ്ട്, പക്ഷെ അത് എപ്പോഴും പൊതു എല്ലാ വിഭാഗത്തിനും ബാധകമായതുകൊണ്ട് ഇവിടെ പ്രത്യേകം എണ്ണി പറഞ്ഞില്ല എന്നുള്ളൂ. അത് അങ്ങനെ എണ്ണുന്ന ഒരു 9 ഷർത്തുകൾ പറയും. ഏതായാലും ആട്ടെ, 5 ഷർത്തുകളാണല്ലോ എണ്ണുന്നത്. അത് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ പഠിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. അഹദുഹ, ഈ ഷർത്തുകളിൽ ഒന്ന്, അത്വഹാർത്തു, ശുദ്ധിയാണ് അകലാണ്. അനിൽ ഹദസി, അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരല, ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. വിശദീകരണമൊക്കെ പിന്നെ പറയും. സാനിഹ, രണ്ടാമത്തെ ഷർത്തുകളിൽ നിന്ന് രണ്ടാമത്തേത്, ത്വഹാറത്തുൽ ബദനി, ദേഹം ശുദ്ധിയാവലാണ്. വൽ മൽബൂസ്, വസ്ത്രവും. വസ്ത്രം എന്ന് പറഞ്ഞാൽ ഉടുത്തത് മാത്രമല്ല, അവനുമായിട്ട് ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ ഒക്കെ പെട്ട്. അത് അവനു മഹ്മൂലുഹു ഇല്ലം യതഹറക് ബിഹർകതി എന്ന് പറഞ്ഞു. അവൻ ധരിച്ചത് എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരവുമായി ബന്ധപ്പെടുന്ന വസ്ത്രങ്ങൾ. വൽ മക്കാനു, നിസ്കരിക്കുന്ന സ്ഥലം, ഇവന്റെ ശരീരം സ്പർശിക്കുന്ന ഭാഗങ്ങൾ. അവൻ നിസ്കരിക്കുന്നവന്റെ ശരീരവുമായി സ്പർശിക്കുന്ന സ്ഥലം, അവന്റെ ദേഹവുമായി ബന്ധപ്പെട്ട വസ്ത്രം, അവന്റെ ദേഹം എന്നിവ ശുദ്ധിയാവുക. അനിൻ നജസി, നജസിൽ നിന്നും. നജസിൽ നിന്ന് ശുദ്ധിയാവൽ ഷർത്താണ്. അതിന്റെയൊക്കെ വിശദീകരണം ഓരോ പാഠങ്ങളിൽ വേറെ വരും, എങ്കിലും ചെറിയൊരു വിശദീകരണം അവിടെ തന്നെ കൊടുക്കുന്നു. ഫലാ തുസിഹു സ്വലാത്തു, അപ്പോൾ നിസ്കാരം സഹിയല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ വസ്ത്രവും ദേഹവും, ദേഹവുമായി സ്പർശിക്കുന്ന സ്ഥലവും നജസിൽ നിന്ന് ശുദ്ധിയാവണം എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഫലാത്ത സുഹുസ്വലാത്തു, നിസ്കാരം സഹിയാവില്ല. മാ നജസിൻ, നജസോടുകൂടിയുള്ള നിസ്കാരം തീരെ സഹിയാവില്ല എന്നല്ല, അത് പിന്നീട് പറയേണ്ടതാണ്, ഇവിടെ തന്നെ ഒരു ചെറിയ ഉണർത്തരും എന്ന് വരുന്നുള്ളൂ. എങ്ങനെയുള്ള നജസ്? വൈരി മഅ്ഫുവിൻ അൻഹു, വിടുതി ചെയ്യപ്പെടുന്നതല്ലാത്ത നജസ്. അഥവാ നജസ്സുകൾ മൊത്തം മലിന വസ്തുക്കളാണ്, അതിനെപ്പറ്റി പറയും. ഈ കൂട്ടത്തിൽ മലിന വസ്തുക്കളിൽപ്പെട്ട അഥവാ നജസ്സുകളിൽ രണ്ട് തരം ഉണ്ട്, നിസ്കാരത്തെ ബാധിക്കുന്ന രണ്ട് തരമുണ്ട്. അല്ലാത്തത് വേറെണ്ട്, അതൊക്കെ വിശദമായിട്ട് നജസ്സിന്റെ ബാബിൽ പറയും. അഥവാ നിസ്കരിക്കുന്നവന്റെ ദേഹത്തിലോ അവന്റെ വസ്ത്രത്തിലോ അവൻ നിൽക്കുന്ന സ്ഥലത്തോ ചില നജസ്സുകൾ ഉള്ളതോടു കൂടി തന്നെ നിസ്കരിക്കാൻ പറ്റും. സാധനം നജസ്സല്ലാത്തത് കൊണ്ടല്ല, ഷറായിൽ അഫു അഥവാ വിടുതി ഉള്ളത് കൊണ്ട്. അതാ, അപ്പൊ അങ്ങനെ വിടുതി ചെയ്യപ്പെടുന്നതല്ലാത്ത നജസ്സോട് കൂടി നിസ്കരിക്കാൻ പാടില്ല, സഹിയാവൂല. അപ്പോ ചില നജസ്സോട് കൂടി നിസ്കാരം സഹിയാകുമെന്നും ചില നജസ്സോട് കൂടി സഹിയാവില്ല എന്നും വന്നു. അതിന്റെ മാനദണ്ഡം എന്താ? പരിശുദ്ധ ശരീരത്തിൽ നിസ്കരിക്കുമ്പോൾ അഫു ചെയ്യപ്പെടുന്ന നജസ്സുകൾ ഏതൊക്കെ എന്ന് വിവരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നജസ്സുണ്ടെങ്കിൽ നജസ്സോട് കൂടി തന്നെ നിസ്കാരം സഹിയാവും. അതല്ലാത്ത, അങ്ങനെ പ്രത്യേകം അഫു വിടുതി ചെയ്യപ്പെടുന്നതല്ലാത്ത നജസ്സുകളെ തൊട്ട് അഫുവില്ലാത്ത നജസ്സാവുമ്പോൾ പിന്നെ അതോടുകൂടി നിസ്കരിച്ചാൽ സഹിയാവൂല. ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ട ഭാഗം ഇതാണ്. വലൂ നാസിയൻ, ഈ നജസ്സോട് കൂടി നിസ്കരിച്ചത് മറന്നുകൊണ്ടാണ്.
എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം, ഒരാള് രാവിലെ ജോലിസ്ഥലത്ത് പോയി, ജോലി ചെയ്യുന്നതിനിടയിൽ എന്തോ കാരണവശാൽ മതി പുറപ്പെട്ടു, ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങളിൽ ആകർഷകമായ രീതിയിൽ പെട്ടെന്ന് കാണുകയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ളത് വല്ലതും കേൾക്കുകയോ ചിന്തിക്കുകയോ മറ്റോ ചെയ്താലൊക്കെ മതി പുറപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ മതി താൻ ധരിച്ച അടിവസ്ത്രത്തിലായിരുന്നു, അത് ഓർമ്മയുണ്ട്, ഉറപ്പാണായി. പക്ഷെ അങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബാങ്ക് വിളിച്ചു, പെട്ടെന്ന് ബാങ്ക് വിളിച്ചപ്പോൾ തൽക്കാലം ജോലി നിർത്തിവെച്ച് വേഗം പള്ളിയിൽ പോയി മൂത്രമൊഴിച്ച് കഴുകി വൃത്തിയാക്കി, മൂത്രമൊഴിച്ച് കഴുകി വുദു ചെയ്ത് വേഗം നിസ്കരിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ജോലി സ്ഥലത്ത് വന്ന് ജോലി തുടരുന്ന സമയത്താണ് അബദ്ധം ഓർത്ത് വന്നത്. എന്താണ്? ബാങ്ക് വിളിക്കുന്നതിന്, ബുഹ്റു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മതി പുറപ്പെട്ടിരുന്നു, അത് അടിവസ്ത്രത്തിലായിട്ടുണ്ട്. പക്ഷേ നിസ്കരിക്കാൻ പോയപ്പോൾ അത് ഓർമ്മ ഉണ്ടായില്ല, മറന്നുപോയി. ഓർമ്മയില്ലാതെയാണ് വുദു ചെയ്തതും നിസ്കരിച്ചതും ഒക്കെ. പക്ഷേ ധരിച്ച വസ്ത്രത്തിൽ നജസിരിക്കുന്നു, നിസ്കാരം ശരിയായിട്ടില്ല, മറന്ന് സംഭവിച്ചാന്ന് പറഞ്ഞിട്ട് വരില്ല എന്നർത്ഥം. അതല്ല, ജാഹിലൻ, അറിയാതെയാണ് സംഭവിച്ചത്. അത് രണ്ടും വ്യത്യാസമുണ്ട്. ജാഹിലായിട്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം, ഇവൻ സാധാരണ വീട്ടിൽ നിന്നൊടുക്കുന്ന ഒരു വെള്ളത്തുണിയുണ്ട്. ഈ വെള്ളത്തുണി വീട്ടിൽ നിന്നാ ഉടുക്കൂ, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞു തന്നിട്ട്, ജോലിക്ക് പോകുമ്പോ പാന്റ് ഇട്ട് നേരത്തെ ഉടുത്തിരുന്നു തുണി, തുണി ഉടുത്ത തുണി അവിടെ അഴിച്ചിട്ടതാ. ഇത് കുട്ടി കളിച്ച് ഈ തുണി താഴെ വീണു, ചെറിയ കൊച്ചു കുഞ്ഞുണ്ട്, ഇനി അതിൽ കളിക്കുന്നതിനിടെ കുട്ടി മൂത്രമൊഴിച്ച ഈ തുണിയിലായി. ഇവൻ ജോലിക്ക് പോയതാണ്, ഈ തുണി കഴുകി വൃത്തിയാക്കണം എന്നുള്ള ആൾക്ക് കുട്ടിയുടെ ഉമ്മ അത് എടുത്തവിടെ വെച്ചിരുന്നു. ഇവൻ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ജോലിക്ക്, ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു, വീട്ടിൽ വന്ന് മാറിപസ്കരിക്കാനായി, വേഗം പോയി ഉതൊക്കെ എടുത്തു വന്ന് ഈ തുണിയെടുത്ത് ഉടുത്ത് മാറിപസ്കരിച്ചു. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഭാര്യ പറഞ്ഞു, നിങ്ങൾ ആ തുണി ഉടുത്താ നിസ്കരിച്ചോ വെച്ചു. ആ എന്തേ അള്ളാ, അതിൽ നേരത്തെ കുട്ടി മൂത്രമൊഴിച്ചിനി, ഞാനത് കഴുകണം എന്നെഴുതിട്ട് മാറ്റി വെച്ചതാണ്. അതെനിക്കറിയില്ല പറഞ്ഞു. ഇപ്പൊ ആദ്യം പറഞ്ഞോർത്ത് ഇവൻ എന്നെ അറിയാ, ഇവൻ സംഗതി അറിയാം, പക്ഷെ പിന്നെ മറന്നു പോയതാണ്, അവിടെ നിസ്കാരം ചെയ്യല്ല. രണ്ടാമത് പറഞ്ഞോടുത്ത് ഇവൻ അറിയുന്നില്ല സംഗതി, ഇങ്ങനെ ഇവൻ ജോലിക്ക് പോയതിനു ശേഷം കുട്ടി കളിക്കുന്നതിൻ്റെ ഇടയിൽ മൂത്രമൊഴിച്ചത് ഈ തുണിയിലായ കാര്യം ഇവൻ അറിയയില്ല. അങ്ങനെ കൊടുത്ത് ഇങ്ങനെ അറിവില്ലാതെ ആണ് അഫുവില്ലാത്ത നജസോട് കൂടി നിസ്കരിച്ചത് എങ്കിലും, അല്ലെങ്കിൽ അറിയാമായിരുന്നു പക്ഷേ നിസ്കരിക്കുന്ന സമയത്ത് മറന്ന് ഓർമ്മയില്ലാതെയാണ്, രണ്ടായാലും നിസ്കാരം സഹിയല്ല. അഫുവില്ലാത്ത നജസ്സാണെങ്കിൽ അഫുള്ള നജസ് ഏതൊക്കെയാന്നുള്ള നജസ്സിനെ സംബന്ധിച്ച് ഈ ഓരോ ഷർത്തും വിശദമായി ഇനി പറയും. അവിടെ വെച്ചിട്ടാണ് കൂടുതൽ വിശദീകരണങ്ങൾ ഇൻഷാ ഉണ്ടാവും. സാലിസുഹ, മൂന്നാമത്തെ ഷർത്ത്, ഷർത്തുകളിൽ നിന്ന് മൂന്നാമത്തത്, അങ്ങനെ വാക്കിനർത്ഥം പറയാം. സിത്രുൽ ഔറത്തി, ഔറത്ത് മറക്കൽ. ഒക്കെ എണ്ണി പോകുന്നേ ഉള്ളൂ, അപ്പുറം വിശദീകരണം അതാത് പാഠങ്ങളില്ല. റാബിഹ, ഷർത്തുകളിൽ നിന്ന് നാലാമത്തേത്, മഅരിഫത്തു ദുഹൂലിൽ വഖ്തി, സമയം പ്രവേശിച്ചു എന്ന് അറിയുക. സമയം പ്രവേശിച്ചാ പോരാ, അറിയണം. രണ്ട് കാര്യം ഉണ്ട് ഇതിനർത്ഥം, മഅരിഫത്തും വേണം ദുഹൂലുൽ വഖ്തും വേണം. എന്ന് പറഞ്ഞാൽ സമയം പ്രവേശിക്കുകയും വേണം, ആ പ്രവേശിച്ചു എന്ന കാര്യം അറിയുകയും വേണം, അല്ലാതെ നിസ്കരിച്ചാൽ സഹിയല്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയ വിശദീകരണം. അപ്പോൾ ഫമൻ സ്വല്ല, ഒരു വ്യക്തി നിസ്കരിച്ചു, ബിഗൈരി മഅരിഫത്തിഹി, വഖ്ത് അറിയാതെ, വഖ്തായി എന്ന കാര്യം ഇതിനറിയില്ല, ഏതാനും വെക്കണമെങ്കിൽ ഒക്കട്ടെ എന്നുള്ള നിൽക്കാണ് നിസ്കരിച്ചു. എങ്ങനെ അറിയാതെ? യക്കീനൻ, ദൃഢമായിട്ടറിയാതെ. ഔ വന്നൻ, അല്ലെങ്കിൽ ഭാവന, നേരം മിക്കവാറും ധാരണ എന്നർത്ഥം. അങ്ങനെ വന്ന് അല്ലെങ്കിൽ യക്കീൻ, ഉറപ്പായിട്ടോ അതല്ലെങ്കിൽ മിക്കവാറുള്ള ധാരണ എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ടിട്ടില്ലെങ്കിലും വാച്ച് നോക്കിയിട്ടോ
അതല്ലെങ്കിൽ പള്ളിക്ക് എന്നുള്ള വാങ്ക് കേട്ടിട്ടോ, ഇതുകൊണ്ടൊക്കെ തന്നെ ഇട്ടുള്ളൂ. ഇങ്ങനെ ഒരുപക്ഷെ ഉറപ്പായും അതല്ലെങ്കിൽ മിക്കവാറുള്ള ധാരണ കൊണ്ടോ സമയം കടന്നു എന്ന് അറിയാതെ ഒരാൾ നിസ്കരിച്ചാൽ ലം തസ്ഹിഹ സ്വലാത്തുഹു, അവന്റെ നിസ്കാരം സഹിഹാവില്ല. സംഗതി വഹിം വഖഅത്ത്, ഈ നിസ്കാരം സംഭവിച്ചിരുന്നാൽ പോലും ഫിൽ വഖത്തി, യഥാർത്ഥ സമയത്ത് നിസ്കരിച്ചത് സംഗതി സമയത്ത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ ഈ നിസ്കരിക്കുന്ന സമയത്ത് വഖത്തായി എന്നുള്ള അറിവില്ല, ഉറപ്പില്ല വന്ന് എന്ന് പറയുന്ന മിക്കവാറുള്ള ധാരണ രണ്ടുമില്ല. അപ്പോ യഖീനോ വന്നോ ഇല്ലാതെ നിസ്കരിച്ചപ്പോൾ സംഗതി യഥാർത്ഥത്തിൽ വഖത്തിൽ തന്നെയാണ് നിസ്കാരം നടന്നത്, എന്നാലും സഹിയല്ല. അപ്പൊ രണ്ട് കാര്യം വേണം നിറഞ്ഞത് തന്നെ, സമയം പ്രവേശിക്കുകയും വേണം, അത് അറിയുകയും വേണം. ഇനി ഒരാൾ സമയം പ്രവേശിച്ചു എന്ന് വന്നനുസരിച്ച് നിസ്കരിച്ചു, സംഗതി സമയം പ്രവേശിച്ചിട്ടില്ല ഇനി, എന്നാലും സഹിയല്ല. ഇപ്പൊ ഉദാഹരണം, ഒരാൾ വാച്ച് എടുത്ത് നോക്കി, അപ്പൊ 12:25 ബാങ്ക് കൊടുക്കുന്ന സമയമാണ് ഉദാഹരണം. ഇവൻ വാച്ച് എടുത്ത് നോക്കുമ്പോ അവന്റെ വാച്ചില് 12:30 കണ്ടുവൻ, 12:30, അപ്പൊ ബാങ്ക് കൊടുത്തിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ടാവും എന്നുള്ള നിരക്ക്. സാധാരണ സമയം തെറ്റാത്ത കൃത്യത ഉള്ള വാച്ചാണ്, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യത ഉള്ള ഒരു വാച്ചാണ്. ഈ വാച്ചിൽ നോക്കുമ്പോൾ 12:30 ആയിരിക്കുന്നു, അല്ലെങ്കിൽ 12:35 ആയിരിക്കും, അപ്പൊ വാങ്ങ് കൊടുത്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു എന്ന ധാരണയിൽ സമയമായി എന്ന നിരക്ക് ഇവൻ നിസ്കരിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് എന്തൊക്കെ ഷോലുണ്ട്, ഇനി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് 1:30 ജോലിക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്, ഓൻ ജോലിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് വാച്ചെടുത്ത് നോക്കുമ്പോ 12:30 ആകാഞ്ഞുണ്ട്, 6 മിനിറ്റ്, 1 മിനിറ്റ് കഴിഞ്ഞപ്പോ അതാ ബാങ്ക് അങ്ങനെ കൊടുക്കുന്നു. അപ്പൊ വേറെ വാച്ചെടുത്ത് നോക്കുമ്പോ അല്ലെങ്കിൽ അവിടുത്തെ ക്ലോക്ക് നോക്കുമ്പോ ഇപ്പൊ 12:25 ആയിട്ടുള്ളു, ഇപ്പൊ കൊടുക്കുന്ന ബാങ്ക് ദൂരന്റെ ബാങ്കാണ്. അപ്പൊ നേരത്തെ വാച്ച് നോക്കി സാധാരണ സമയം തെറ്റാതെ കൃത്യത കാണിക്കുന്ന നല്ലൊരു വാച്ച് നോക്കി ഉറപ്പ് വരുത്തി സമയമായി എന്നുള്ള ധാരണയിലാണ് ഇവ നിസ്കരിച്ചത്. പക്ഷേ നിസ്കാരം സഹിയല്ല, ഇവന്റെ ധാരണ പഴിച്ചുപോയതാണ്. അപ്പോ രണ്ട് കാര്യം ഉണ്ടെങ്കിലേ നിസ്കാരം സഹിയാവുള്ളൂ. ഒന്ന്, സമയം ആയി എന്ന് ഉറപ്പായിട്ടോ ധാരണ കൊണ്ടോ ബോധ്യപ്പെടണം, യഥാർത്ഥത്തിൽ സമയം ആവുകയും വേണം. ഈ രണ്ടും കൂടി ഒത്തെങ്കിലേ നിസ്കാരം സഹിയാവും. ഹാമിസുഹ ഷർത്തുകളിൽ നിന്ന് 5-ാമത്തേത് ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് പിന്നിടുക. അതൊക്കെ വിശദീകരണം ആ നില പാഠത്തിൽ വരും. എന്നാൽ ഖിബ്ലക്ക് മുന്നിടൽ ഷർത്തില്ലാത്ത രണ്ട് നിസ്കാരം ഉണ്ട്. ഇല്ലാ ഫീ സ്വലാത്തി ഷിദ്ദത്തിൽ ഖൗഫി, ഭയം കഠിനമായ അവസ്ഥയിലുള്ള നിസ്കാരത്തിൽ വെച്ച്. ഇല്ലാ ഫീ സ്വലാത്തി ഷിദ്ദത്തിൽ ഖൗഫ്, ഭയം കഠിനമായ അവസരത്തിലുള്ള നിസ്കാരത്തിൽ ഒഴിച്ച്. അത് ഫർദ് നിസ്കാരാണെങ്കിലും സുന്നത്ത് നിസ്കാരാണെങ്കിലും ഏത് നിസ്കാരാണെങ്കിലും ഭയം കഠിനമാവുന്ന സമയത്ത് ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല, ഖിബ്ലയിൽ നിന്നിട്ട് തെറ്റാം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരു പക്ഷേ ഇവൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് താൻ നിൽക്കുന്ന ആ കെട്ടിടത്തിന് തീ പിടിച്ചു, തീ പിടിച്ചെന്തും വരാമെന്നയാൾക്ക് പേടിച്ച് പാഞ്ഞു. ഓടുമ്പോൾ സ്വാഭാവികമായും ഖിബ്ലയിൽ നിന്ന് തെറ്റുമല്ലോ. ഇവിടെ ഭയം കഠിനമായ അവസരമാണ്, തീപിടുത്തം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ താൻ നിസ്കരിക്കാൻ നിൽക്കുന്ന കെട്ടിടം പൊളിയുന്നതായിട്ട് അറിയാം, കെട്ടിടം പൊളിഞ്ഞു വരുന്നു, ഇപ്പൊ വീടും ഉടനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി. അതല്ലെങ്കിൽ ഇവനൊരു സ്ഥലത്ത് ഇങ്ങനെ നിന്ന് നിസ്കരിക്കുകയാണ്, പെട്ടെന്നുണ്ട് ഒരു പാമ്പ് ഇങ്ങോട്ട് ഓടി വരുന്നു. പാമ്പിനെ കണ്ടാലും മൗലവി പറഞ്ഞത് പുറത്തു പോയിട്ട് നിൽക്കാനൊന്നും മുടിക്കണ്ട, എവിടെ ഉള്ളവർത്ത് പോയിട്ട് ബടി എടുത്തുകൊണ്ടോന്ന് അടിച്ച് കൊന്നതുകൊണ്ട് തോണ്ടിട്ടിട്ട് ബാക്കി നിസ്കരിച്ചാൽ മതി, അതൊക്കെ ഒരുത്തി നിൽക്കണോർത്തല്ലേ നടക്കുള്ളൂ, തെറ്റുന്നല്ല. അതേസമയത്ത് പാമ്പ് ഓടി ഇങ്ങോട്ട് വരികയാണ്, പത്തി വിടർത്തി ഊതിയിട്ട് ഇങ്ങോട്ട് വരുന്നു. ഇപ്പൊ ദേഹരക്ഷാർത്ഥം പായലേ മാർഗുള്ളൂങ്കിൽ പാഞ്ഞു. അതല്ലെങ്കിൽ ഒരു തുറന്ന സ്ഥലത്ത് നിസ്കരിക്കുമ്പോ കാണാ ഒരു പട്ടി കടിക്കാൻ വേണ്ടിയിട്ട് പട്ടിനെ ഓടി ഇങ്ങോട്ട് വന്നു. ഇങ്ങനെയൊക്കെ അപകടം നേരെ കണ്ണു മുന്നിൽ കാണുന്നു, തൽക്കാലം ഓടി രക്ഷപ്പെടല്ലാതെ മറ്റൊരു വഴി മുന്നിൽ കാണുന്നില്ല. ഈ സാഹചര്യമൊക്കെ ഷിദ്ദത്തുൽ ഖൗഫിന്റെ സമയമാണ്.
ഇവിടെ അധികരിച്ച പ്രവൃത്തി തുടർച്ചയായി വരും ഓടുമ്പോൾ, അതുകൊണ്ടും കേടില്ല. ഖിബിലയിൽ നിന്നിട്ട് തെറ്റേണ്ടി വരും ചിലപ്പോൾ, എങ്കിലും വിരോധമില്ല. ഇപ്പൊ ഇവിടുത്തെ നമ്മളെ ചർച്ചാ വിഷയം ഇപ്പൊ അതാണ്. ഭയം കഠിനമാവുന്ന ഒരു സാഹചര്യം വന്നു, ഖിബിലയിൽ നിന്ന് തെറ്റേണ്ടി വന്നാൽ അവിടെ ഖിബിലയിൽ നിന്ന് തെറ്റാം. ഖിബിലയിൽ നിന്ന് തെറ്റൽ അത് കൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. അപ്പോൾ എന്തുകൊണ്ട് ബാത്തിലാവില്ല? ഈ സാഹചര്യത്തിൽ ഖിബിലക്ക് മുന്നിടൽ ഷർത്തില്ല. അപ്പൊ അതുകൊണ്ട് ഷർത്ത് പോയത് കൊണ്ട് നിസ്കാരം ബാത്തിലാവും എന്ന് പറയാനില്ല, അവിടെ ഷർത്ത് തന്നെ ഇല്ല എന്നർത്ഥം. അത് പ്രത്യേക സാഹചര്യങ്ങളിലാണ്. രണ്ടാമത്തത് എപ്പോഴും വ്യാപകമാണ്, പക്ഷെ നമ്മളിൽ അധികം ആളുകൾക്കും അതറിയില്ല. പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചണെങ്കിലും പ്രായോഗികമായി നമ്മളത് ചെയ്യുന്നില്ല. അതൊന്ന് ശീലിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തേത് നഫലി സഫരി മുബാഹിൻ, ഹലാലാക്കപ്പെട്ട യാത്ര, ഈ യാത്രയിൽ വേളയിൽ ഉള്ള സുന്നത്ത് നിസ്കാരം. ഉദാഹരണം, നമ്മൾ ജോലി സ്ഥലത്തേക്ക് ഇറങ്ങാണ്, സമയം ഫർദ് നിസ്കരിച്ച് കഴിയുമ്പോഴേക്ക് സമയമായിട്ടുണ്ട്, ജോലിക്ക് ഇനി താമസിക്കാൻ സമയമില്ല. കാരണം നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ കാമണിക്കൂർ വണ്ടി ഓടിയാലേ നമ്മളെ ജോലി സ്ഥലത്ത് എത്തൂ. ഇനിയും താമസിച്ചാൽ ജോലി സമയം താമസിക്കുമെന്നുണ്ട്. വേഗം വണ്ടി കയറി, ഫർദസ്കാരം കഴിഞ്ഞിട്ട് വേഗം വണ്ടി കയറി, വണ്ടി വിട്ടു. വണ്ടി വിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓടുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുക. നിസ്കാരത്തിന് നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാൻ ചൊല്ലി, വണ്ടി ഓടുമ്പോൾ നിൽക്കാൻ കഴിയൂലല്ലോ, ഇരുന്നാ മതി, ഇരുന്ന് നിസ്കരിക്കുക. നമ്മൾ പോകുന്ന റൂട്ട് ഖിബിലയുടെ എതിർദിശയിലോ അല്ലെങ്കിൽ മറ്റ് ദിശകളിലേക്കോ ആണ്, ഏതായാലും ഖിബിലയുടെ നേരിട്ടല്ല. നാം പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി, ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ മതി. മാത്രമല്ല, ഈ സാഹചര്യത്തിൽ ശരിക്കുള്ള റുക്കുഉം സുജൂദും ചെയ്യാൻ കഴിയില്ല, വേണ്ട, ഇശാറത്ത് ചെയ്താൽ മതി. എന്നിട്ട് ആ ഇരുത്തത്തിൽ തന്നെ തക്ബീർ കെട്ടി, ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, റുക്കുഉം ചെയ്ത്, ഇശാറത്ത് ചെയ്ത്, ഇത്തിദാൽ ചെയ്തു, സുജൂദിലേക്ക് ഇശാറത്ത് ചെയ്തു, അങ്ങനെ നിസ്കാരം പൂർത്തിയാക്കി, അത്തഹിയാത്തോതി, സലാം വിട്ടു. ഇത് സാധാരണ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് രണ്ട് മർഹല ദൂരമുള്ള യാത്ര എന്നൊന്നും ഈ പറഞ്ഞ പ്രശ്നത്തിന് ബാധകമല്ല. ഇവിടെ രണ്ട് മർഹലയായാലും വേണ്ടില്ല, ഒരു മർഹലയായാലും വേണ്ടില്ല, മർഹല തീരെയില്ല. രണ്ടോ ഒന്നോ രണ്ടോ കിലോമീറ്റർ മാത്രം പോകാനുള്ളൂ, എങ്കിലും വിരോധമില്ല. ആ നഫില് സഫരി മുബാഹിൻ എന്ന് പറഞ്ഞു, ഹലാലായ യാത്രാവേളയിൽ ഉള്ള സുന്നത്ത് നിസ്കാരം. ഈ സുന്നത്ത് നിസ്കാരം വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നാം എങ്ങോട്ടാണോ പോകുന്നത് എങ്കിൽ ആ പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചാൽ മതി. വാഹനത്തിൽ പോകുന്നവർ, കാൽനടയായി പോകുന്നവർക്കും പറ്റും, പക്ഷെ അവർക്ക് ചില നിബന്ധനകളുണ്ട്. കാൽനടയായി പോകുന്നവനാണ് സുന്നത്ത് നിസ്കരിക്കുന്നതെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കണം. എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് പിന്നെ നടക്കുക, നടന്ന്, പക്ഷെ നടത്തത്തിൽ സുജൂദ് ചെയ്യാൻ കഴിയല്ലോ, അത്തയ്യാത്ത ചെയ്യുമല്ലോ. അപ്പൊ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യുക. ഇങ്ങനെ അതിൻ്റെ വിശദീകരണം ഇൻഷാല്ലാ പിന്നീട് വരും. ചുരുക്കത്തിൽ, വാഹനത്തിൽ പോകുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒന്നും പ്രശ്നമില്ല. വാഹനം ഇടക്ക് നിർത്തി ഖിബിലയുടെ നേരെ തിരിക്കാൻ പറ്റും, അതുകൊണ്ട് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലൽ സുന്നത്തുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വാഹനം ഏത് ഭാഗത്തേക്കാണോ നമ്മൾ ലക്ഷ്യം വെച്ച് പോകുന്നത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതി. ഈ രണ്ട് സാഹചര്യങ്ങൾ, ഒന്ന് ഭയം കഠിനമാവുന്ന അവസരത്തിൽ നിസ്കരിക്കുന്ന ഫർള് നിസ്കാരമായാലും വിരോധമില്ല, സുന്നത്ത് നിസ്കാരമായാലും വിരോധമില്ല. അവിടെ ഖിബിലക്ക് മുന്നിടൽ ഷർത്തില്ല, ഖിബിലയിൽ നിന്ന് തെറ്റിയുകൊണ്ട് നിസ്കാരം പാത്തിലാവില്ല. രണ്ട്, ഹലാലായ യാത്രയിൽ നിർവഹിക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ, ഈ സുന്നത്ത് നിസ്കാരങ്ങളിൽ തന്നെ അവൻ വാഹനത്തിൽ യാത്ര ചെയ്യുകയും ഇടക്ക് വെച്ചിട്ട് വണ്ടി നിർത്തിയിട്ട് ഖിബിലയിലേക്ക് തിരിയാൻ പറ്റുകയും ചെയ്യുമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യാം, ബാക്കിയുള്ളത് പോകുന്നു. അതിന് പറ്റാത്ത വണ്ടി ഓടുന്ന സാഹചര്യമാണെങ്കിൽ പോകുന്ന ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമും ചെയ്താൽ മതി, സുജൂദ് സലാം വീട്ടുന്നത് വരെ. അങ്ങനെ ഈ രണ്ട് സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഖിബിലക്ക് മുന്നിട് ഷർത്തില്ല. ഇങ്ങനെ 5 ഷർത്തുകളാണ് ഇപ്പൊ നമ്മൾ എണ്ണി പറഞ്ഞത്, ബാക്കിയുള്ളത് തുടക്കത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. ഇനി ഒന്നാമത്തെ ഷർത്ത് നമ്മൾ പറഞ്ഞത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നാണല്ലോ. അത്വഹാറത്തു അനിൽ ഹദസി എന്നാ പറഞ്ഞത്. ഇനി അതിലേക്ക് ചെറിയ ഒരു കുറച്ച് സമയം കൂടി നോക്കാം. ഇത് കാരണം ഇതൊക്കെ എല്ലാ ചെറിയ കുട്ടികൾക്കും തിരിയുന്ന, ഇനി തുടർന്ന് വിശദീകരണങ്ങൾ അപ്പുറത്തേക്കാണ് കടക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതും
അറിഞ്ഞിരിക്കേണ്ട പുതിയ പല ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതും കഴിയുന്നതും പാഠഭാഗങ്ങളിൽ നിന്ന് തന്നെ സംശയം ചോദിക്കാൻ ശ്രദ്ധിക്കേണ്ടതും ആണ് എന്ന് ഉണർത്തുന്നു. അത്ത്വഹാറത്ത്, ശുദ്ധിയാക്കൽ. ഖാല അല്ലാഹു തആല, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതത്തഹിരീൻ. അവർ ബർക്കത്തിന് വേണ്ടി, അങ്ങനെയുണ്ട് ഫിഖ്ഹിന്റെ കിതാബുകളിൽ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ഒരു വിഷയം പറയുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ചില ഖുർആൻ വാക്യങ്ങൾ ബറക്കത്തിന് വേണ്ടി ആദ്യം പറയും. അതീപ്പെട്ടതാണത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഹദീസ് ഷെരീഫുകൾ ബറക്കത്തിന് വേണ്ടി തുടക്കത്തിൽ പറയും. ആ ഉദ്ദേശമേ ഈ ആയത്ത് കൊണ്ടും തൊട്ടുവരുന്ന ഹദീസ് കൊണ്ടും ഉള്ളൂ. വിധിവിലക്കുകൾ ബഹുമാനപ്പെട്ട മുജ്തഹിദുകളായ ഇമാമുമാർ വിവരിച്ചത് പറയൽ മാത്രമാണ് ഫിഖ്ഹ് കിതാബുകളുടെ ഇന്നുള്ള ധർമ്മം. അതിന് ഖുർആൻ ഓതണ്ടയോ ഹദീസ് ഓതണ്ടയോ ആവശ്യം ആ വിഷയത്തിന് ഇല്ല. പക്ഷേ ഒരു വിഷയം പരാമർശിക്കുമ്പോൾ അതുമായി ബന്ധമുള്ള ഖുർആൻ ആയത്തുകളോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളോ ഓതുന്നത് ഉലമാക്കന്മാർ പറയാതെ തബറുക്ക്, ബർക്കത്തെടുക്കുക. ഖുർആൻ ഓതിക്കൊണ്ട് ഹദീസ് ഓതിക്കൊണ്ടുള്ള ബർക്കത്തെടുത്തുകൊണ്ട് പോകുമ്പോൾ ബാക്കിയുള്ളതിനൊരു അതിന്റെ ആ ബർക്കത്ത് കിട്ടും എന്നുള്ള ആൾക്കാണ്. ഇന്നല്ലാഹ, അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല, യുഹിബ്ബു, അവൻ മഹത്തായ പ്രതിഫലം നൽകും, അത്തവ്വാബീൻ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ധാരാളമായി പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക്. അങ്ങനെയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ആയത്തിനർത്ഥം വെക്കുന്നത്. നമ്മൾ സാധാരണ എളുപ്പത്തിൽ ഈ ആദ്യകളാണല്ലോ പരിഭാഷന്റെ ആൾക്കാർ, അതിങ്ങോട്ട് കേട്ട് 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 നമ്മളും പറയും ഒരു പറയും പോലെ, ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ, അള്ളാഹു തആല തൗബ ചെയ്യുന്നവരെ പ്രിയം വെക്കുന്നവർ. എന്താ ഈ പ്രിയം വെക്കുക അറിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായില്ല. മനസ്സിലുണ്ടാവുന്ന ഒരു മാനസികമായ അവസ്ഥയാണ് നമ്മൾ പറയുന്ന പ്രിയം വെക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലായ പടപ്പുകളോട് സാമ്യപ്പെടുത്തൽ വരും. അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഇത്തരം സിഫാത്തുകളൊക്കെ അതിന്റെ ലാസിമമായന അഥവാ അതിന്റെ അനിവാര്യമായ മാനവേ പറയാൻ പാടുള്ളൂ. അതാണ് സുന്നികളുടെ വിശ്വാസം. അപ്പൊ എന്താ യുഹിബ്ബു തവ്വാബീൻ, അധികമായി പശ്ചാത്തപിക്കുന്നവർക്ക് അള്ളാഹു ധാരാളം പ്രതിഫലം തരും. എന്താ, ഒരാൾ മറ്റൊരാളെ നന്നായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തി, താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കഴിയുന്നത്ര പരമാവധി ഗുണം ചെയ്തു കൊടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം, മഹബ്ബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ അനിവാര്യമായ പ്രതിഫലമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മഹബ്ബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളമായി പ്രതിഫലം നൽകും. അത്തവ്വാബീൻ, അധികമായി തൗബ ചെയ്യുന്ന ആളുകൾക്ക്, തായിബ് തൗബ ചെയ്യുന്നവർ, തവ്വാബ് അധികമായി തൗബ ചെയ്യുന്നവൻ, അതിന്റെ ബഹുവചനാണ് തവ്വാബീൻ. ധാരാളമായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുന്നവൻ എന്നാണ് തൗബന്റെ അർത്ഥം. താബ താബ എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ റജ എന്നാണ് അതിന് അറബിയിൽ അതിനർത്ഥം പറയുക. റജ എന്ന് പറഞ്ഞാൽ മടങ്ങി. അപ്പൊ താബ മടങ്ങി, തവ്വാബ് അധികമായി മടങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ പിഴച്ച നല്ലതല്ലാത്ത അള്ളാഹും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിരോധിച്ച വഴിയിൽ നിന്നൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശിച്ച വഴിയിലേക്ക് തിരിച്ചു വരിക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആലയും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കാണിച്ചു തന്ന നിർദ്ദേശിച്ച ഖൈറിന്റെ നന്മയുടെ വഴി കൊള്ളെ തിരിച്ചു വരുന്നവരെക്ക് അള്ളാഹു ധാരാളമായി പ്രതിഫലം നൽകും. വയുഹിബ്ബുൽ മുതത്തഹിരീൻ, ശുദ്ധന്മാർ, ശുദ്ധി സ്വീകരിക്കുന്നവരെ, തഹാറത്ത് സ്വീകരിക്കുന്നവർക്കും അള്ളാഹു തആല ധാരാളമായി പ്രതിഫലം നൽകും. അമ്മ മുതത്തഹിർ, തതഹറ പറഞ്ഞാൽ ശുദ്ധിയാക്കി. അപ്പൊ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലുണ്ട്. അതൊക്കെ വിശദമായ അർത്ഥം പറയേണ്ടതാണ് ഇപ്പൊ ഇവിടെ നമ്മളെ ആവശ്യമല്ലല്ലോ. അഥവാ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട തതഹുറു ഖൽബിന വേണ്ട, ഷിർക്കിനെ തൊട്ട്, കുഫ്രിയത്തിനെ തൊട്ട്, കിബിറ്, അതുപോലെ തന്നെ അഹംഭാവം, ലോകമാന്യം, അലച്ച, വ്യാമോഹം തുടങ്ങിയ ദുർഗുണങ്ങളിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കുക, അത് ഇതിൽപ്പെട്ടു. അതോടുകൂടി തന്നെ ദേഹം, വസ്ത്രം, സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാക്കുക,
അതുപോലെ ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുക, ഇതൊക്കെ മുത്തത്വഹിർ എന്ന് പറഞ്ഞ് പൊട്ടു. അപ്പൊ കൽബ് ശുദ്ധിയാക്കി, ഈമാനും സുന്നത്തും ഉൾക്കൊണ്ട് കൽബ് ശുദ്ധിയാക്കി, തവക്കുലും, അതായത് ഈമാനും എഹ്സാനും ഉൾക്കൊണ്ടുകൊണ്ട് കൽബ് ശുദ്ധിയാക്കി, ശരീരത്തെ വസ്ത്രത്തെയും നിസ്കരിക്കുന്ന സ്ഥലത്തെയും നജസിൽ നിന്നും ദേഹത്തെ ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാക്കി, എല്ലാം പെട്ട്. ഇന്നല്ലാഹു യുഹിബ്ബുത് തവാബീൻ വയുഹിബ്ബുൽ മുത്തതഹിരീൻ. സൂറത്തുൽ ബഖറ 222. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിഫ്താഹു സ്വലാത്തി അത്തുഹൂർ, മിഫ്താഹു സ്വലാത്തി അത്തുഹൂർ, തുഹൂർ തഹൂർ രണ്ടും രണ്ട, വെള്ളം തഹൂറാകുക എന്നൊക്കെ പറയുന്നേ അതിന് താവിന് തോവിന് ഫത്ഹുകൊണ്ടാ പറയാ തഹൂർ. എന്നിട്ട് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമാ. അതേപോലെ ഇവിടെ ഉപയോഗിക്കുന്ന തുഹൂർ എന്ന തോഹിന് ബൊമ്മണ്ട, ശുദ്ധീകരണം, ശുദ്ധിയാക്കൽ, ശുദ്ധിയാവൽ എന്നുള്ള അർത്ഥം. മിഫ്താഹു സ്വലാത്തി, നിസ്കാരത്തിന്റെ ചാവി, താക്കോല് അത്തുഹൂർ, ശുദ്ധി വരുത്തലാണ്. എന്നാൽ ശുദ്ധി വരുത്തിയതിന് ശേഷം നിസ്കാരത്തേക്ക് കിടക്കണമെങ്കിലുള്ളൂ, കാരണം ലോക്ക് ചെയ്തിട്ടിക്കുക. ഈ ലോക്കൊന്നും തുറക്കണമെങ്കിൽ തഹാറത്ത് ഉൾക്കൊള്ളണം, ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നിട്ടും ശുദ്ധിയാവണം, എങ്കിലേ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് തുഹൂർ എന്നെ സംബന്ധിച്ച് മിഫ്താഹ് സ്വല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം. ഇനിയും ഇമാം അബൂദാവൂദ്, തുർമിദി, ദാരിമി, ഇബ്നു മാജഹ് റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇനി മറ്റൊരു ഹദീസിൽ പറയും, ഖാല, വീണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുഖബലു സ്വലാത്തുൻ, ഒരു നിസ്കാരവും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല, അത് ഫർദ് നിസ്കാരമോ സുന്നത്ത് നിസ്കാരമോ ഒന്നും വ്യത്യാസമില്ല, അതാണ് ലാ തുഖബലു സ്വലാത്തുൻ, ഒരു നിസ്കാരവും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല, ബിഗൈരി തുഹൂരിൻ, തൊഹാർത്ത് കൂടാതെ, നജസിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാതെ ഉള്ള നിസ്കാരം കബൂലാക്കപ്പെടുകയില്ല എന്ന്. അപ്പൊ ഇനി വെള്ളം തൊഹൂറാകുക എന്നറിയാം, അവിടെ പറയുന്ന തൊഹൂർ എന്ന, ഇവിടെ രണ്ട് ഹദീസിലും പറഞ്ഞ തുഹൂർ എന്ന. ഇനി അത് ഇമാം മുസ്ലിമിന്റെ റിവായത്ത് ഹദീസ്. അത്തഹാറത്തു ലുഗത്തൻ, തഹാറത്ത് എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ ഭാഷാപരമായ ഇതിന്റെ അർത്ഥം അന്നവാഫ, വൃത്തി എന്നതിനർത്ഥമുള്ളു, വൃത്തിയാകുക. ഇത്രയിപ്പോ അറബി ഭാഷയിൽ തഹാറത്ത് തഹാറത്ത് എന്ന് പറയാം. അപ്പൊ ഒരാൾ പോയിട്ട് മലമൂത്ര വിസർജനമൊക്കെ നടത്തി, നന്നായി കഴുകി വൃത്തിയാക്കി, വെള്ളത്തിലൊന്ന് ഇറങ്ങി കുളിച്ചുകൊണ്ട് പോകുന്നു. എന്നപ്പോ എന്ത് പറയാ, ഭാഷാർത്ഥത്തിൽ അയാൾക്ക് തൊഹാറത്തുണ്ട് എന്ന് പറയാം. പക്ഷെ ഷറഅന്റെ അർത്ഥത്തിൽ അയാൾക്ക് തൊഹാറത്തുണ്ടായിട്ടില്ല, കാരണം ചെറിയ ശുദ്ധി എന്ന് ശുദ്ധിയാണെങ്കിലും നിയ്യത്ത് ചെയ്യണം, വലിയ ശുദ്ധി എന്ന് ശുദ്ധിയാണെങ്കിലും നിയ്യത്ത് ചെയ്യണം. ഇയാൾ ഇപ്പോഴും നിയ്യത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഭാഷാർത്ഥത്തിൽ ഇയാൾക്ക് തൊഹാറത്തുണ്ടായിട്ടില്ല, ഉണ്ടായിട്ടുണ്ട്, അതേസമയത്ത് ഷറഅന്റെ അർത്ഥത്തിൽ തൊഹാറത്തുണ്ടായിട്ടില്ല. ഭാഷാർത്ഥത്തിലുള്ള പ്രയോഗം വെച്ചിട്ട് കുത്തുബാറിന് ആ പ്രസംഗം എന്നല്ലേ, പ്രസംഗം മനുഷ്യന് തിരിയണ്ടേ എന്ന് പറയുന്ന പൊട്ടത്തരം ഇങ്ങനെ അത് മനസ്സിലാക്കണമെങ്കിൽ എവിടെയും ഷറഅിൽ സാങ്കേതികമായ ഒരു വാക്ക് പറയുമ്പോൾ അതിന് ഷറഅിൻ്റെതായ ഒരു പ്രത്യേക അർത്ഥം ഉണ്ടാവും. ആ അർത്ഥം വെച്ചുകൊണ്ട് ഷറഇയായ കാര്യങ്ങളിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റൂ. അതേസമയത്ത് ഭാഷാപരമായതിന് പൊതുവായ മറ്റൊരർത്ഥം ഉണ്ടാവും, ആ അർത്ഥം ഷറഅിൽ ഉപയോഗിക്കാൻ പറ്റൂല. ഓ ഷറഅൻ എന്നാ ഷറഅിൽ തഹാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ, റഫ്ഉൽ മൻഇ, ഒരു തടസ്സം നീക്കുകയാണ്. തടസ്സം ഷറഅിൽ ഉണ്ടായിരുന്ന ഒരു തടസ്സം, ഒരു പ്രതിബന്ധം, അത് നീക്കലാണ്. എങ്ങനെയുള്ള തടസ്സം, അൽ മുതറത്തബി അലൽ ഹദസി, അശുദ്ധിയെ തുടർന്നുണ്ടായ ഒരു തടസ്സം, അവിൽ ഹുബസി അല്ലെങ്കിൽ നജസിനെ തുടർന്നുണ്ടായ, നന ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ്സായതിനെ തുടർന്നോ അതല്ലെങ്കിൽ ചെറുതോ വലുതോ ആയ അശുദ്ധിയെ തുടർന്നോ ഉണ്ടായ നിസ്കാരത്തിനുണ്ടായിരുന്ന ഒരു തടസ്സമുണ്ട്, ആ തടസ്സം നീങ്ങുന്നതിനാണ് തഹാറത്ത് എന്ന് പറയാം. കണ്ടോ എത്ര വ്യത്യാസമായി, ഭാഷയിൽ പറഞ്ഞ തഹാറത്ത് വെറും നവാഫ എന്നേ അർത്ഥമുള്ളൂ,
വൃത്തിയാകാൻ. ഷറായിൽ അങ്ങനെയല്ല, അശുദ്ധി മൂലമോ നജസ് മൂലമോ ഉണ്ടായിത്തീർന്ന പ്രതിബന്ധം, നിസ്കരത്തിനുണ്ടായിരുന്ന തടസ്സം, ആ തടസ്സം നീക്കുക എന്നാണ് താഹാറത്തിന്റെ അർത്ഥം. രണ്ടും വളരെ വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട്. ആട്ടെ, വൽ ഹദസു അശുദ്ധി, ഹദസാനി രണ്ട് തരം അശുദ്ധികളാണ്. ഹദസുൻ അസ്ഹറു, ഒന്ന് ചെറിയ അശുദ്ധി എന്ന് പറയും, മറ്റൊന്ന് ഹദസുൻ അക്ബറു, വലിയ അശുദ്ധി എന്ന്. ഇങ്ങനെ രണ്ട് തരം അശുദ്ധി. അതൊക്കെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ചെറിയ കുഞ്ഞു മക്കൾക്ക് വരെ അറിയുന്ന വിഷയങ്ങളാണ്. ഫത്വഹാറത്തു, അപ്പോൾ ശുദ്ധി വരുത്തൽ, അനിൽ അവ്വലി, ഒന്നാമത്തെ അഥവാ ചെറിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധി വരുത്തൽ, അൽ വുദൂഉ, വുദൂഉ ചെയ്യലാവുന്നു. അപ്പോൾ ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ ശറഇന്റെ നിയമപ്രകാരമുള്ള വുദൂഉ ചെയ്യലാണ് ആ തടസ്സം നീങ്ങാനുള്ള വഴികൾ. വത്തഹാറത്തു അനിസാനി, വലിയ ശുദ്ധിയെ തൊട്ട് ശുദ്ധിയാക്കൽ, അതിനുള്ള തടസ്സം, അത് കാരണമുള്ള വലിയ ശുദ്ധി കാരണമുള്ള തടസ്സം നീങ്ങാനുള്ള ശുദ്ധീകരണം, അൽ ഗുസ്ലു, കുളിക്കലുമാണ്. ഊസില്, ഓസില് രണ്ടും വളരെ അടുത്ത രണ്ട് പ്രയോഗങ്ങളാണെങ്കിലും വ്യത്യസ്തമായ രണ്ടർത്ഥങ്ങളാണ്. അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോകണ്ട. ഊസില് എന്ന് പറഞ്ഞാൽ കുളിക്കുക, ഓസില് പറഞ്ഞാൽ കഴുകുക. അപ്പം മയ്യത്ത് കുളിപ്പിക്കുകയാണ് അവിടെ, ഓസുലുൽ മയ്യത്ത് എന്നാ പറയും. ജനാബത്ത് കുളിക്കുന്നതിന് പറ്റി ഹുസുലുൽ ജനാബ എന്നാ പറയുന്നത്. ഇവിടെ കുളിക്കുകയാണ്, മറ്റോടത്ത് കുളിപ്പിക്കുകയാണ്. ആട്ടെ, ഇപ്പൊ ചെറിയ ശുദ്ധി, വലിയ ശുദ്ധി എന്നിങ്ങനെ രണ്ട് അശുദ്ധി. അതിന് ശുദ്ധിയാകാൻ, വലിയ ശുദ്ധി എന്ന് ശുദ്ധിയാകാൻ കുളി, ചെറിയ ശുദ്ധി എന്ന് ശുദ്ധിയാകാൻ ഉദു. അതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാ കുഞ്ഞു മക്കൾക്കും തിരിയും. ആട്ടെ, ഇനി അൽ വുദു, ഒന്ന് വുദു ആണ് ചെറിയ ശുദ്ധി എന്ന് ശുദ്ധിയാവുന്നത് എന്ന് പറഞ്ഞല്ലോ. എന്നാ എന്താണ് വുദു? ഖാലല്ലാഹു തആല, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലാ സ്വലാത്തി ഫഖ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലാൽ മറാഫിഖി വംസഹു ബിർഊസികും വഅർജുലക്കും ഇലാൽ കഅബൈൻ. സൂറത്തു മാഇദ 6. രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് വുദുവിനെ സംബന്ധിച്ച്. സൂറത്ത് നിസായിലും പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ മാഇദയിലും പറഞ്ഞിട്ടുണ്ട്. വുദുവിനെ പറ്റിയും പറഞ്ഞ്, തയമ്മുവിനെ പറ്റിയും പറഞ്ഞു. ഇതും പറഞ്ഞേക്ക് നിയമം പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മൾ ഖുർആൻ ഓതുന്നത് ബർക്കത്തിന് വേണ്ടിയിട്ട്. വുദു പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഖുർആൻ ആയത്തും ഒരു ഹദീസും ഓതുന്നത് ഒരു ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഈ മുഅ്മിനുകളെ, വിശ്വസിച്ചവരെ, ഇദാ ഖുംതും, നിങ്ങൾ നിൽക്കാൻ ഉദ്ദേശിച്ചാൽ, ഇല സ്വലാത്തി, നിസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിക്കാൻ, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുക എന്നർത്ഥം. കാമ ഇല സ്വലാ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അപ്പം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എന്നല്ല വാക്കിനർത്ഥം പറയേണ്ടത്, ഇദാ ഖുംതും ഇല സ്വലാത്തി, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ എന്നർത്ഥം. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ഒതു കൊടുക്കലല്ലല്ലോ. ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട അർത്ഥമാണ്. നിങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ, ഫഹ്സിലു, നിങ്ങൾ കഴുകുവീൻ. ഇതാ എന്ന് പറഞ്ഞ ശർത്തിന്റെ ജവാബായിട്ടാണ് ഫഹ്സിലു എന്ന്. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ, ഫഹ്സിലു, നിങ്ങൾ കഴുകുവീൻ, വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ. എല്ലാരോടും കൂടി കൽപ്പിക്കുന്നത് കൊണ്ടാണ് ജമ്മാക്കിയിട്ട് ബഹുവചനായിട്ട് പറയുന്നത്. വഐദിയക്കും, ഫഹ്സിലു വുജൂഹക്കും വഐദിയക്കും, നിങ്ങളുടെ കൈകളെ കഴുകുവീൻ, ഇലൽ മറാഫിഖി, മുട്ട് വരെ. മിർഫക്ക് മുട്ട്, മറാഫിഖ് അതിന്റെ ബഹുവചന, മുട്ടുകൾ. വംസഹു, നിങ്ങൾ തടകുവീൻ, ബിർ ഊസിക്കും, അവിടെ ഒരു ഭാഗികാരെ, ബിർ ഊസിക്കും, നിങ്ങളുടെ തലയിൽ നിന്നും. അങ്ങനെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അർത്ഥം പറഞ്ഞത്. അല്ലെങ്കിൽ ആ ഭാഗിന്റെ ആവശ്യമില്ല. വംസഹു റുഊസക്കും എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞേക്ക് നിങ്ങളുടെ തലകളെ പൂർണ്ണമായി തടയുക എന്ന് തന്നെ അർത്ഥം വെക്കണം. ബിർ ഊസിക്കും എന്ന് ബാ കൂട്ടി പറഞ്ഞുകൊണ്ട് തലയിൽ നിന്ന് തടവുക എന്ന്. വഅർജുലക്കും, നിങ്ങളുടെ കാലുകളെ കഴുകുവീൻ, ഫൗസിലു എന്ന് പറഞ്ഞിടത്തേക്ക് ബന്ധപ്പെടുത്തിയിട്ട്. ഇലൽ കഅബൈനി, നെരിയാണി വരെ. കഅബ് നെരിയാണി ഒന്ന്, കഅബൈനി എന്നാൽ രണ്ട് നെരിയാണി, അപ്പുറം ഇപ്പുറത്തും ആയിട്ട് ഇടത്തും വലത്തുമായിട്ട് രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ, ഓരോ കാലും വരും രണ്ട് ആണിയാണ്. ആ ആണികൾക്കാണ് നെരിയാണി
രണ്ടെണ്ണമായത് കൊണ്ടൊക്കെ ഇനി അത് ആട്ടെ. അപ്പൊ പിന്നെ നീയത്തേര് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വാളെടുക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ബർക്കത്തിന് വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ ഉദുവിൽ എന്തൊക്കെ ഫർളുകളുണ്ട്, ഉദു എങ്ങനെ ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ കലാമിനെ ബർക്കത്തിന് വേണ്ടി ഉദ്ദേശിച്ച നീയത്ത് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്തി എന്ന് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. ഏതൊരു അമലും അമലായിത്തീരുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ്. അപ്പൊ നിയ്യത്ത് അമലായതുകൊണ്ട് ഉദുവിനും വേണം, കുളിക്കും ഒക്കെ വേണം എന്ന് കിട്ടും. പിന്നെ തർത്തീബവും, തർത്തീബ് അള്ളാഹുവിന്റെ പറച്ചിലുള്ള ക്രമം, അള്ളാഹു പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ ആ ക്രമം പാലിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുക. അല്ലെങ്കിൽ വാക്കിന്റെ സൗകര്യത്തിനാണെങ്കിൽ വംസഹു ബിറൂസിക്കും മാറ്റിവെച്ചിട്ട് ഫസ്ലു വുജൂഹക്കും വ ഐദിയക്കും വ അർജുനക്കും മിനൽ കഅബൈൻ ഇലൽ മറാഫിഖി വ അർജുനക്കും മിനൽ കഅബൈൻ എന്ന് പറഞ്ഞിട്ട് വംസഹു ബിറൂസിക്കും എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. കാരണം അത് വ്യാകരണ നിയമപ്രകാരം അങ്ങനെയാണ് അതിന്റെ സൗകര്യം ബന്ധവും. എന്നിട്ട് പോലും അതിന്റെ ഇടക്ക് കയറ്റിയിട്ട് വംസഹു ബിറൂസിക്കും കൊടുത്തുകൊണ്ട് തർത്തി വുജൂബാണ് എന്ന് ആ പറഞ്ഞ ക്രമത്തിൽ നിന്നിട്ട് തന്നെ മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ചെറിയ ശുദ്ധിക്കാരനായ ഒരാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, ചെയ്യുന്നത് വരെ എന്ന്. അപ്പം ചെറിയ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ വുദു ചെയ്യണം, ഇല്ലെങ്കിൽ നിസ്കാരം സഹിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ നിന്നിട്ടും. അപ്പൊ ഈ രണ്ടും ഇപ്പൊ ബർക്കത്തിന് വേണ്ടി പറഞ്ഞ ഇനി വിഷയത്തിലേക്ക് അടക്കാം. അൽ വുദു, വുദുഉ എന്നാൽ ലുഗത്തൻ, ഭാഷാർത്ഥത്തിൽ വുദുഉ എന്നാൽ വസ്ലു ബാളിൽ അലായി, ചില അവയവങ്ങളെ കഴുകുക. അംഗശുദ്ധി എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തുന്നുണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഏത് അംഗമെന്ന് നോക്കേണ്ട ആവശ്യമില്ല. മുഖം കഴുകിയാലും വുദുഉ എന്ന് പറയാം, കൈ കഴുകിയാലും വുദുഉ എന്ന് പറയാം, ഇനി കയ്യും വായും കഴുകുന്നതിനും വുദുഉ എന്ന് പറയാം. ഭാഷയിൽ അത്രേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചാൽ വുദു വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വുദു ലോവിയായ വുദു ആണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ പലയിടത്തും വിശദീകരിക്കുന്നതാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം അംഗശുദ്ധി വരുത്തുക. അംഗശുദ്ധി അല്ല, കയ്യും വായും അംഗങ്ങൾ തന്നെയാണല്ലോ, അത്രേ ഭാഷയിൽ അർത്ഥമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇസ്തിഅമാലുൽ മാഇ, വെള്ളം ഉപയോഗിക്കലാണ്. ഫി അളാഇം മഖ്സൂസത്തിൻ, പ്രത്യേകം ചില അവയവങ്ങളിൽ. മുഫ്തതഹൻ ബിനിയത്തിൻ, നിയ്യത്ത് കൊണ്ട് തുടങ്ങട്ടെ. അപ്പൊ നിയ്യത്ത് കൊണ്ട് തുടങ്ങി പ്രത്യേകം ചില അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് ശറഇൽ വുദു എന്ന് പറയുന്നത്. പ്രത്യേകം അവയവം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞത് തന്നെ, സുന്നത്തോട് കൂടിയാണെങ്കിൽ മുങ്കയ്യും വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കി കയറ്റി ചീറ്റലും പിന്നെ മുഖം കൈമുട്ടോടുകൂടി തല തടകൽ ചെവി തടവൽ കാലുകൾ, ഇതാണ് സുന്നത്തോട് കൂടിയാണെങ്കിൽ. ഫർളാണെങ്കിൽ മുഖം കൈമുട്ടോടുകൂടി തലയിൽ നൽപ്പം കാലിനെരിയാണി വരെ, ഇത്രയും കഴിയുക. ഏതായാലും പ്രത്യേക അവയവം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞതോ ഹദീസിൽ വിവരിച്ചതോ ആയ പ്രത്യേകമായ അവയവങ്ങൾ നിയ്യത്തുകൊണ്ട് തുടങ്ങിയതായ നിലക്ക് ചെയ്യുന്നതിനാണ് വുദൂ എന്ന് പറയുള്ളൂ. എന്നാൽ വുദൂ ഇന്ന് കാണുന്ന ഈ പ്രത്യേക വുദൂവും തന്നെ ഫർളാക്കപ്പെട്ടത് മഅസ്സലാത്തി, നിസ്കാരം ഫർളാക്കപ്പെട്ടതിന്റെ കൂടെ ലൈലത്തുൽ ഇസ്റാ, ഇസ്റാഇന്റെ രാത്രിയിലാണ്. അതിനും നിസ്കാരമുണ്ട്, വുദൂണ്ട്, അത് ഇന്നത്തെ ഈ രീതിയിൽ ആയിക്കൊള്ളണം എന്നില്ല. ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ വുദൂവും ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന ഈ നിസ്കാരവും മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ നുബുവത്തിന്റെ 11-ാം വർഷം റജബ് മാസം 27-ാം രാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജും ഇസ്റാഉം കൊണ്ട് അനുഗ്രഹിച്ച ദിവസം സമ്മാനമായി തന്ന ആ നിസ്കാരവും അക്കൂട്ടത്തിൽ ഫർളാക്കിയതായ വുദൂവുമാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പൊ അതിനു മുമ്പ് വുദൂ ഇല്ല എന്നോ അതിനു മുമ്പ് നിസ്കാരം ഇല്ല എന്നൊന്നും അതിന് അർത്ഥമില്ല. ഇന്ന് നിലവിലുള്ള ഈ നിസ്കാരവും ഈ വുദൂവും മിഅ്റാജിന്റെ അന്ന് ഫർളാക്കപ്പെട്ടതാണ്. ഓക്കെ, അത് മതി. ഇനി വുദൂവിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു വരുന്നു. അത് ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ നമുക്ക് ഓതാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ അല്ലാത്ത മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഫിഖ്ഹിയായ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ കുറച്ചു നേരം നമുക്ക് അതുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക. കഴിയുന്നതും ഇതുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുൻഗണന കൊടുക്കേണ്ടതാണ്. ഇനി ഇത് തന്നെ വേണമെന്ന് ശർത്താക്കേണ്ടതില്ല. ഫിഖ്ഹിയായ കാര്യങ്ങളായിരിക്കണം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. മറ്റേ അഖീദ സംബന്ധമായോ മറ്റോ വിഷയങ്ങളൊന്നും ഇപ്പോൾ
ചർച്ചയിൽ കടന്നു വരരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് സംശയവും മറ്റ് വിശദീകരണങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ക്ഷണിച്ച് ഞാൻ മൈക്കൂടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു കൊണ്ട് നമ്മുടെ ഇഹത്തിലും പരത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്യുന്നു അപ്പം ഞാൻ നമ്മൾ പിന്നെ കറാഹത്തു തൻസീഹ് കറാഹത്തു തഹ്രീം വിവരിച്ച് അങ്ങനെ വന്ന് അലൂല ലൈസ ഫിഹാ ഇസ്മുൻ സാനിയത്തു യസ്മു ഫാഇലുഹ ഫഹിയക ഹറാം. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള വിഷയം ചിലർ മനസ്സിലായിട്ടില്ല എന്ന് ഒരു ഉദാഹരണ സഹിതം അതൊന്നു കൂടി വിവരിച്ച് തരികയാണെങ്കിൽ നന്നായിരുന്നു എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. വിഷയം മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു. അതൊന്നും കൂടി വിശദീകരിച്ചു തരണം. കറാഹത്ത് തഹരീമ കറാഹത്ത് തൻസീഹ് ഇത് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത്, തൻസീഹിന്റെ കറാഹത്ത് ചെയ്താ കുറ്റൊന്നും ഉണ്ടാവൂല, പക്ഷേ അത് ചെയ്യാതിരുന്നാൽ അതിന് കൂലി കിട്ടും. അങ്ങനെയാണല്ലോ ഇപ്പൊ ഇനി നമ്മൾ വിശദീകരിച്ചത്. തഹരീമിന്റെ കറാഹത്ത് അവിടെ തർക്കമില്ല. തഹരീമിന്റെ കറാഹത്തും ഹറാമും തമ്മിലുള്ള ബന്ധമാണ് വേർതിരിയേണ്ടത്. മറ്റിപ്പോ വളരെ വ്യക്തം തന്നെയാണല്ലോ. കാരണം എന്താ വെച്ചാല്, തഹരീമിന്റെ കറാഹത്തും തന്നെ ചെയ്താൽ കുറ്റമുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ്. ഹറാമും തന്നെ അങ്ങനെയാണ്, ചെയ്താൽ കുറ്റമുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ്. എന്നാ പിന്നെ ഹറാമെന്ന് തന്നെയാണ് പറഞ്ഞൂടെ. അതിന് പറയുന്നത് അത് ബഹുമാനപ്പെട്ട അയിമത്ത് ഫുഖഹാന്റെ സൂക്ഷ്മതയാണ്. ശരിക്കും നമ്മളെ പോലത്തെ സാധുക്കളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടും ആറാമാന്നാണ് പറയും ഒട്ടക്കണക്ക്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതും വേണ്ടല്ലോ. അങ്ങോട്ട് കണ്ണുമടച്ച് പറയലല്ലേ ശിർക്കാണ്, ബിദ്അത്താണ്, വലാലത്താണ്, കുഫറാണ് എന്നൊക്കെ എന്തൊരു ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. അതേസമയത്ത് മഹാന്മാരായ മുങ്കാമികൾ ഫുഖഹാക്കൾ അവർ ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മത പാലിക്കുകയാണ്. അതിന്റെ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞു. ഇത്രയും സൂക്ഷ്മത പാലിച്ചാലും അത് ഏറെയല്ല. എന്താറിയോ, ഒരു കാര്യം ഹറാമാണ് എന്ന് ഒരു ഇമാമ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കാര്യം ചെയ്താൽ അതുകൊണ്ട് അള്ളാഹു അവന് ശിക്ഷ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു കാളി, ഒരു കോടതിയിലെ ഒരു മജിസ്ട്രേറ്റ് ഒരാൾക്ക് 100 അടി കൊടുക്കാൻ കൊണ്ട് വിധിക്കുന്നത് പോലെയാണ്. അള്ളാഹുവിന്റെ മേൽ ഒരു വിധി നടത്തുന്നതിന് തുല്യമാണ്. ഒരു കാര്യം അള്ളാഹു വുജൂബാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ വളരെ കടുത്ത ഉത്തരവാദിത്വം ആ വിഷയത്തിലുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ വിധി ഹുക്മ് ഇന്നതാണ് എന്ന് ആള് പ്രഖ്യാപിക്കുക, അപ്പൊ എത്രമാത്രം ഗുരുതരമായ ഉത്തരവാദിത്വമാണത്. അപ്പൊ വളരെ സൂക്ഷ്മത പാലിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച രണ്ട് കാര്യങ്ങൾ രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യത്തിന്റെ വിരോധം ഒരു നിലക്കുള്ള വ്യാഖ്യാനത്തിനും അവസരം കൊടുക്കാതെ എല്ലാ നിലക്കും അത് പാടില്ല എന്നർത്ഥത്തിൽ, ഇപ്പൊ കള്ളുടിക്കുന്നതിനെ പറ്റിയൊക്കെ ഖുർആൻ നമ്മളോട് വിരോധിക്കുന്നു. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താനി ഫജ്തനിബു. മദ്യം അതുപോലെ തന്നെ ചൂതാട്ടം പിന്നെ പ്രശ്നം നോക്കല് ഇവയൊക്കെ മാലിന്യമാണ്, മലിനങ്ങളാണ്. അതുകൊണ്ട് ഫജ്തനി ബുഹു, നിർബന്ധമായും നിങ്ങൾ അത് വെടിഞ്ഞോളൂ. ലാലക്കും തുഫ്ലി, നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ അത് മാത്രമേ വഴിയുള്ളൂ. ഇവിടെ അത് ഹറാമാണ് എന്ന് ധൈര്യമായിട്ട് പറയാം അള്ളാഹു വിരോധിച്ചു. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൽഖ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ തഗ്യീർ വരുത്തുക, രൂപം മാറ്റുക, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യമാണ്.
അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ അവന്റെ സത്യസംവിധാനത്തിനെ മാറ്റിമറിക്കുക എന്ന് പറയുന്നത് ഹറാമായ കാര്യമാണ്, വിരോധിച്ചിട്ടുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ പെട്ടത് തന്നെയാണല്ലോ ഒരു പുരുഷൻ മേശയും താടിയും വടിക്കുക എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഖൽഖ്, അവന്റെ സൃഷ്ടിപ്പിനെ മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അത് ഹറാമ് തന്നെയല്ലേ? അള്ളാഹു തആലാന്റെ ഖൽഖിനെ തഗ്യീർ ചെയ്യുന്നതിന് അള്ളാഹു വിരോധിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അത് ഹറാം തന്നെയല്ലേ? ആ അള്ളാഹിന്റെ ഖൽഖിനെ തഗ്യീർ ചെയ്യുക എന്ന് പറയുന്നത് ഹറാമ് തന്നെയാണ്. എന്നാൽ ഈ താടിയും വീശിയും പഠിക്കുന്നത് കൊണ്ട് ഈ തഗ്യീർ വരുമോ? വരാം. ഉറപ്പുണ്ടോ? നെസ്സുണ്ടോ? അങ്ങനല്ല, അങ്ങനല്ല. തഗ്യീർ ആണ് എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനം, താടിയും മീശയും വടിക്കുക എന്ന് പറയുന്നത് ഇത് നസ്സായിട്ട്, താടി വടി ഒരു പുരുഷൻ താടിയും മീശയും വടിക്കൽ അള്ളാഹുവിന്റെ ഹൽക്കിനെ തഗ്യീർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞതായിട്ട് ഹദീസ് ഒന്നും കാണാനില്ല. എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടി സംവിധാനത്തിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത് ഹറാമാണ് എന്ന് ഉറപ്പായിട്ട് വന്നിട്ടുമുണ്ട്. ഇതതീ പെടൂ, പെടാം. പെടുകയാണെങ്കിൽ ഹറാമ് വരും. പക്ഷെ പെടും എന്ന് ഉറപ്പ് പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പറഞ്ഞണോ? നേരെ പറഞ്ഞിട്ടില്ല. വ്യാംഗ്യമായാ മനസ്സിലാകുന്നത്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും താടിയും മീശയും പഠിച്ചിട്ടില്ല. അവിടുത്തെ സഹാബാ കിറാമുകളും ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അത് അതിൽ പെടേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാ തഹ്രീമിന്റെ കറാഹത്ത് എന്ന് പറയാൻ പറയും. ഹറാം എന്ന് പറയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഏ ലാ തഹ്ലിഖു ലിഹാകും فانها من تغيير خلق الله. നിങ്ങൾ താടി വടിക്കരുത്, കാരണം അത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കലാണ് എന്നിങ്ങനെ പറഞ്ഞാൽ പിന്നെ അത് ഹറാമ് തന്നെ. അതേസമയത്ത് ഇവിടെ പറഞ്ഞ എന്താണ്? അല്ലാഹുവിന്റെ ഖൽഖിനെ തഗ്യീർ ചെയ്യരുത്. ഇതതിൽ പെടും, പെടാം. പെടും എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ട് താടി വടിക്കൽ തഹരീമിന്റെ കറാഹത്താന്ന് പറയലാണ് സൂക്ഷ്മത. കുറ്റുണ്ട് എന്നറിയിക്കുന്ന ആയത്തിന്റെ അല്ലെങ്കിൽ ഹദീസിന്റെ, പക്ഷേ ഇത് അത് തന്നെയാണെന്ന് നെസ്സില്ല, യഹത്തിമാനുണ്ട്, തെവിൽ ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഓക്കെ, ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു ഞാൻ. മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. രണ്ട് ചോദ്യമുണ്ടേ. ബാങ്ക് കൊടുക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിസ്കരിക്കാൻ പറ്റുമോ എന്നൊന്ന്. വേറൊന്ന്, നമ്മളിപ്പോൾ ഒറ്റക്ക് അലക്കുന്നുണ്ടെങ്കിൽ വസ്ത്രത്തിൽ വെള്ളം ഒലിപ്പിക്കും. നമ്മൾ ഈ ലോണ്ടറിയിലൊക്കെ അലക്കാൻ കൊടുക്കലുണ്ട്. വലിയ ഓട്ടോമാറ്റിക്കിൻ്റെ മെഷീനാണ് അത്. അരിപ്പമതിരെയുള്ള സിസ്റ്റമാണ്. അതിൽ 5 പ്രാവശ്യം വെള്ളം ഇങ്ങനെ മാറി മാറി വരും. അതിൽ അലക്കാൻ കൊടുത്താൽ ആ വസ്ത്രം തഹൂറാവോ? അതിനെ പറ്റിയിട്ട് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. ബാങ്ക് വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിസ്കാരം സഹിയാകും. കാരണം വഖ്ത് പ്രവേശിച്ചു എന്നതിന്റെ അറിയിപ്പിന് വേണ്ടിയാണ് ബാങ്ക് വിളിക്കേണ്ടത്. അപ്പൊ സൂക്ഷ്മത പാലിക്കുന്ന ഒരു മുഅദ്ദിനാണ് എങ്കിൽ വഖ്ത് പ്രവേശിച്ചു എന്ന് ഉറപ്പായതിനു ശേഷമേ ബാങ്കിന് തുടങ്ങൂ. അപ്പൊ ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾക്കുള്ള ഒരു അടയാളാണ് വഖ്ത് കിടക്കലല്ല. വഖ്ത് കിടക്കുന്നത് അറിയാൻ സൂര്യചലനവുമായി ബന്ധപ്പെട്ട ഇൽമു വേണം. അത് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു അറിയിപ്പ് മാത്രം. അപ്പോ ഈ അറിയിപ്പ് വഖ്ത് കടന്നാലേ പറ്റൂ, കിടക്കുന്നതിന് മുമ്പ് പറ്റൂല, കിടക്കാനാവുമ്പോഴും പറ്റൂല. അപ്പൊ നിസ്കാരാണെങ്കിലോ വഖ്ത് കടന്നാൽ ഉടൻ നിസ്കാരം സഹിയാവും ചെയ്യും. അപ്പൊ ബാങ്ക് വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിസ്കരിച്ചാൽ സഹിയാകും. ഈ ആള് സൂക്ഷ്മതയുള്ള മോദിനാണെങ്കിൽ അത് വേണം നോക്കുക. ചെലേറ്റണ്ടാവും ഒരു ആവുലായി കൗമ്, അങ്ങനെ പോരാ. സൂക്ഷ്മത പാലിക്കുന്ന ഒരു മോദിനാണ് അയാള് വഖ്ത് കടന്നെങ്കിലേ ബാങ്ക് കൊടുക്കും, അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാങ്ക് കൊടുക്കാൻ കയ്യാൻ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാങ്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നിസ്കാരത്തിൽ പ്രവേശിക്കാവുന്നതാണ്, നിസ്കാരം സഹിയാവുന്നതാണ്. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ എന്ത് പറഞ്ഞു? ഇനി ഈ രണ്ടെണ്ണം ചോദിച്ചാൽ ഒന്ന് പറയുമ്പോ രണ്ടാമത്തെ ഞാൻ മാർക്ക്. ഭയങ്കര ഓർമ്മശക്തിയുള്ള മനുഷ്യനാ ഞാൻ, അതുകൊണ്ടാണല്ലോ കേട്. രണ്ടാമത്തെ ഇപ്പൊ എന്ത് പറഞ്ഞു? ഇനി അലക്ക, ലോണ്ടറിയിൽ അലക്കും. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. അത് മറ്റേ മറന്നു പോവുകയാണ്. നമ്മൾ അലക്കാൻ കൊടുത്തു. ഈ അലക്കാൻ കൊടുത്തത് നമ്മളത് ഒറ്റക്കല്ലല്ലോ, പലതും ഉണ്ടാവും. ഇതൊന്നായിട്ട് ഒരു ഓട്ടോമാറ്റിക് മെഷീനിൽ ഇട്ടു നിൽക്കുക. ഈ മെഷീനിൽ ഈ സാധനം ഇട്ടിട്ട് വെള്ളത്തിക്കിടയല്ല ചെയ്യുക. അറിയുന്നവരാണെങ്കിൽ അതിലിട്ടിട്ട് വെള്ളം അതിലേക്ക് തുറന്ന് പമ്പ് തുറന്ന് ഒഴിക്കുക ചെയ്യുക. പൈപ്പ് തുറന്നിട്ട് അങ്ങനെ ഒഴിച്ച് ഇത് ശരിക്കും കഴുകിയിട്ട് അടി
അരിപ്പ കണക്കെ ഉണ്ടാവും, അതിലൂടെ വെള്ളം തുറന്നു വിട്ടു. അങ്ങനെ വീണ്ടും വെള്ളം ഇതിലേക്ക് പമ്പ് ചെയ്തു, കഴുകി തുറന്നു വിട്ടു. മൂന്ന് വട്ടമായ, അഞ്ച് വട്ടമൊന്നും ആണെന്നില്ല, മൂന്ന് വട്ടം എന്നാണ് ഈ ഓട്ടോമാറ്റിക് സംവിധാനത്തിന്റെ കണക്ക്. അങ്ങനെ മൂന്ന് വട്ടമായ തന്നെ ശുദ്ധിയാവും, തന്നെയല്ല മൂന്ന് വട്ടാക്കുക എന്നുള്ള സുന്നത്തും കിട്ടും. അത് ഇല്ലാത്ത ചില ഇതുണ്ട്, അവിടെ ശ്രദ്ധിക്കണം. ലോണ്ടറികളെല്ലാം ഒരുപോലെയല്ല. എങ്ങനെയെന്ന് വെച്ചാൽ, വലിയ ഒരല് പോലത്തെ വലിയൊരു സാധനമുണ്ട്, വലിയൊരു അലക്ക് മെഷീന്, അതിലൊന്നായിട്ട് ഈ ക്ലോറോക്സും അതുപോലെ തന്നെ സോപ്പ് പൊടിയും ഒക്കെ ഇട്ട് നിറച്ച്, വെള്ളം നിറച്ചിട്ട് അയിക്കങ്ങിട്ട് കൊണ്ടിട ഒന്നായിട്ട്, എന്നിട്ട് അതിൽ കടന്നിട്ട് ഇങ്ങനെ കടാ 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 നിറഞ്ഞിട്ട് കുറേ നേരം അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അതൊരാഴ്ചക്കായിട്ട് വെള്ളം മാറ്റിയിട്ടുണ്ടാവില്ല. ആ നിലക്ക് കണ്ടാൽ തന്നെ അവഹാനിക്കാൻ വരും. ആ ജാതിയിൽ ഇട്ടിട്ട് എടുക്കുന്ന പോലും ഉണ്ട് ചിലത്. അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, ഒഴുക്ക് വെള്ളം പാറന്നിരുന്നാൽ അത് ശുദ്ധിയാവൂല. അതേസമയത്ത് ഇപ്പറഞ്ഞ് ഈ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളൊക്കെ ഉള്ളത് അതിൽ ശുദ്ധിയാകേണ്ട എല്ലാ നിബന്ധനയും ഒത്തുവരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, വെള്ളത്തി പൈപ്പ് എടുത്ത് സാധനം ഇട്ടിട്ട് പൈപ്പ് എടുത്ത് തുറന്നു കൊടുക്കുക, അപ്പൊ വെള്ളം അയിമിലേക്ക് വന്ന് വീഴുകയാണ്, എന്നിട്ട് ആ വെള്ളം തുറന്നു വിടുന്നുണ്ട്, വീണ്ടും വെള്ളം അതിലേക്ക് വന്ന് വീഴുന്നു. ആ അത് ഇളക്കിയതിനു ശേഷം ആ വെള്ളം വീണ്ടും തുറന്ന്, അപ്പൊ നമ്മൾ ഒഴുക്ക് വെള്ളം പാരുന്ന ആ ഗുണം അതിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ശരിയാവും. മറ്റേ സൂക്ഷിക്കണം, ഈ പറഞ്ഞേക്ക് വലിയ വരല് പോലത്തെ ഒന്നിലിട്ടിട്ട് അത് ഇങ്ങനെ കടാ കടാ നെല്ലിട്ട് ആ വെള്ളം ഒലിച്ചു പോവില്ല, എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ വെള്ളം ഒഴുക്ക് വെള്ളം പാരുന്നില്ല. അതൊക്കെ വെള്ളം ലാഭിക്കാൻ വേണ്ടിയിട്ട് പല കൃത്രിമങ്ങളും ഉണ്ട്. അങ്ങനത്തോടത്ത് സൂക്ഷിക്കേണ്ടതാണ്. മറ്റേന് ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയും പണ്ടും പൈപ്പിൽ നിന്നിട്ട് വെള്ളം അതിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്നതായതുകൊണ്ട് ശുദ്ധിയാവും. ഓക്കെ. സാർ, നിസ്കാരത്തിൽ സ്ത്രീകൾ നിർബന്ധമായും മറക്കാതെ ഒഴിച്ചിടേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കൈ ഉറയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും. നിർബന്ധമായി മറക്കാൻ പാടില്ലാത്ത സ്ഥലം നെറ്റി മൂക്കും. നെറ്റിയേ ഇപ്പൊ വുജൂബുള്ളൂ, അതായത് സുജൂദ് ചെയ്യുന്ന സമയത്ത് നെറ്റി മറയില്ലാതെ നിലത്ത് വെക്കൽ വുജൂബാണ്. അവിടെ മാത്രം മറയുണ്ടാകാൻ പാടില്ല. അത് നേരത്തെ മറക്കുന്നതുകൊണ്ട് വിരോധമില്ല. നേരത്തെ മറച്ചു, സുജൂദിന്റെ സമയത്ത് അത് നീക്കി. ഇപ്പൊ ഈ ഇതുണ്ടല്ലോ, പർദ്ദട്ടിന്റെ പുറമെ ഈ മറക്കുന്നത് ഇട്ടിരുന്നു, അത് ഈ മുഖമക്കണമിൽ തൂങ്ങുന്നതുണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ കുറവാണ്, കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലൊക്കെ മുമ്പ് ധാരാളം ഉണ്ടായിരുന്നു. ഇവിടെ അറബികൾ മുമ്പ് ഉപയോഗിച്ചിരുന്നു. എന്നിട്ട് ഈ താഴ്ത്തിയിട്ട ഭാഗം മേപ്പോട്ടാണ് കയറ്റിയാ മുഖം തുറക്കും, അത് താഴ്ത്തിയിട്ട് ആ മുഖം മറിയും ചെയ്യും. അങ്ങനത്തത് ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്നതിനും വിരോധമില്ല. സുജൂദ് ചെയ്യുന്ന സമയത്ത് നെറ്റി മറയില്ലാതെ നിലത്ത് വെക്കണം, അത് മാത്രമേ വുജൂബുള്ളൂ. കൈ ആവശ്യമില്ലെങ്കിൽ മറക്കാതിരിക്കലാണ് ഉത്തമം. അന്യപുരുഷന്മാരോ മറ്റോ കാണാൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ കൈ മറക്കണം. മറക്കുന്നതുകൊണ്ട് ഏതായാലും വിരോധമില്ല. അപ്പൊ കൈക്കുറട്ട് കൊണ്ട് നിസ്കരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെ അന്യ ആളുകൾ ആരും കാണാനില്ലാത്തൊരു സ്ഥലത്ത് സ്വന്തം വീട്ടിൽ വെച്ചൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ മറ കൈക്ക് ഗ്ലൗസ് ഇടാതിരിക്കലാണ് ഉത്തമം. മുഖം മറക്കണം പാടില്ല. അഥവാ മറക്കുകയാണെങ്കിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് നെറ്റി മറയില്ലാതെ സുജൂദ് ചെയ്യണം. സുജൂദിന്റെ സമയത്ത് നമ്മൾ നിസ്കാരത്തിൽ മറയില്ലാതെ നിലത്ത് വെക്കൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വുജൂബുള്ളത് നെറ്റി മാത്രമാണ്. മൂക്കും സുന്നത്തുണ്ട്. അപ്പൊ നെറ്റി മൂക്കും ഒഴിച്ച് ബാക്കി ഭാഗങ്ങളും ഒക്കെ മറച്ചാൽ നിസ്കാരത്തിൽ സ്ത്രീക്കൊരു തകരാറുമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉസ്താദ്, ഈ എന്റെ സംശയം ഉളുവിന്റെ ഒരു കാര്യമാണ്. ഉളു നമ്മള് ഉളു എടുത്താൽ നമ്മള് കീവായു പോയാൽ അതേപോലെ മൂത്രമൊഴിച്ചാലൊക്കെ ഉളു മുറിയുന്നുണ്ടല്ലോ. എന്നിട്ട് വീണ്ടും നമുക്ക് ഉളു എടുക്കണമെങ്കിൽ ഈ വന്ന സംഭവത്തിനോട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് വീണ്ടും ഉളു എടുക്കുന്നത്. നമ്മള് കയ്യുമാണ് മുഖമൊക്കെയാണ് കഴുകുന്നത്. അതിന്റെ ഒരു ഹിക്മത്ത് എന്താണെന്നുള്ള സംശയം അതെന്ന് പറയാനാണ്. അസ്സലാമു അലൈക്കും. ഉദു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വിശുദ്ധിയാണ്, ആത്മീയമായ ശുദ്ധിയാണ്. അഞ്ഞ് ഉദുവിനെ പറ്റി പറയുന്നോർത്ത് വരൂ അത് നമുക്ക്. അതായത് ബിസ്മി ചൊല്ലിക്കൊണ്ട് ഉദു ചെയ്തെങ്കിലേ ഒരു മനുഷ്യൻ പൂർണമായി വിശുദ്ധനായി തീരൂ. മലക്കുകളെ പോലെ അള്ളാഹുവിനെ സമീപിക്കാൻ നമ്മെ യോഗ്യരാക്കുകയാണ് നജസിൽ നിന്ന് ശുദ്ധിയാക്കുകയും
ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുകയും ചെയ്യുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പുണ്യാത്മാക്കളായ മലായിക്കത്ത് എപ്പോഴും വിശുദ്ധന്മാരാണ്. അവരെപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്തിൽ നിരതരാണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾക്ക് രണ്ടവസ്ഥ ഉണ്ടല്ലോ, ആത്മീയമായ ഒരവസ്ഥയുമുണ്ട്, ജൈവികമായ ഒരവസ്ഥയുമുണ്ട്, ജീവി എന്നുള്ള നിലക്ക്. ഈ ജീവി എന്നുള്ള അവസ്ഥയിൽ പലതരത്തിലുള്ള വികാരങ്ങളും നമ്മെ പിടികൂടുന്നു. ഈ വികാരം മലക്കിന്റെ വിശുദ്ധിയുമായി നേരെ വിപരീതമാണ്. മനുഷ്യനത് അനിവാര്യമാണ്, കൂടാതെ കഴിയില്ല എന്നതുകൊണ്ട് സാധാരണഗതിയിൽ അശുദ്ധി കൊണ്ട് വിരോധമില്ല. അതായ സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഇബാദത്തിലായി നിൽക്കുമ്പോൾ, നിസ്കാരത്തിലായി നിൽക്കുമ്പോൾ മലക്കിനെ പോലെ വിശുദ്ധനാവണം എന്നാണ് ലക്ഷ്യം. ഈ വിശുദ്ധി വരാൻ വേണ്ടിയിട്ടാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുന്നത്. അതിന് വിപരീതമാണ് ഈ പറയുന്ന വുദു മുറിയുന്ന കാര്യങ്ങളൊക്കെ. ഒന്ന് പറയാ, ഒരു സ്ത്രീയെ അന്യ സ്ത്രീയെ മറ കൂടാതെ തൊട്ടു. സ്വാഭാവികമായും മനുഷ്യൻ ഒരു മൃഗം, ഒരു ജീവിയാണ് എന്നതുകൊണ്ട് ജീവികൾ തമ്മിലുള്ള എതിർലിംഗ ആകർഷണം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. പുരുഷനോട് സ്ത്രീക്കും സ്ത്രീയോട് പുരുഷനും ഉണ്ട്. ഈ വികാരം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അതിന്റെ കാരണമാണ് എന്നതുകൊണ്ട് തൊട്ടാവുന്നു മുറിയും എന്ന് പറയാണ്. അതുപോലെ തന്നെ ഉറങ്ങുക എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ വികാരങ്ങളിൽപ്പെട്ടതാണ്. അവന്റെ ജീവിത സുഖത്തിനു വേണ്ടി വിശ്രമം കിട്ടുക എന്നതാണ് ഉറക്കിന്റെ ലക്ഷ്യം. അപ്പൊ അതൊരു വികാരമാണ്. ഈ വികാരം പൂർത്തിയാക്കി ഒരാൾ ഉറക്കം വന്നാൽ ഈ വിശുദ്ധി പോയി, അവൻ ജൈവികമായ ജീവജാലങ്ങളുടെ സ്റ്റേജിലേക്ക് താഴെ ഇറങ്ങിയത് കൊണ്ട് ഒന്നൊന്നു കൊടുത്ത് ശുദ്ധിയാക്കുക. എന്തിന്? മലക്കിയായ വിശുദ്ധിയിലേക്ക് വീണ്ടും ഉയർന്നു ചെല്ലാൻ വേണ്ടി. അതുപോലെ തന്നെ മൂത്രിക്കുക, കാട്ടിക്കുക, കീവായു പോവുക എന്നൊക്കെ പറയുന്നത് വികാര പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, വയറ്റിൽ നിന്നിട്ട് ആവശ്യമാവുമ്പോൾ വിസർജിക്കുക, ആ വിസർജനത്തിന്റെ ഭാഗമായ അതിന്റെ കീവായു പോവുക എന്നൊക്കെ പറയുന്നത് ജീവജാലങ്ങളുടെ വികാര നിർവഹണത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാവുമ്പം ഈ മലക്കിയായ വിശുദ്ധിയിൽ നിന്നിട്ടും അകലുന്നു. ഇങ്ങനെ സംഭവിക്കൽ മനുഷ്യൻ ജീവി എന്നുള്ള നിലക്ക് കൂടാതെ കഴിയുമില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മലക്കുകളുടെ കർമ്മമാവുന്ന ഇബാദത്തിന്റെ വിശുദ്ധിയിലേക്ക് നിൽക്കുമ്പോൾ വിശുദ്ധമായ ഉദു എന്ന് പറയുന്ന പുണ്യമായ ആരാധന ചെയ്തുകൊണ്ട് അവൻ ആത്മവിശുദ്ധി നേടേണ്ടതാണ്. ബാഹ്യമായി അംഗശുദ്ധിയാണ് വരുത്തുന്നതെങ്കിലും ആത്മശുദ്ധിയാണ് ഉദു കൊണ്ട് ലക്ഷ്യം. അത് ബിസ്മിയെ പറ്റി പറയുന്നിടത്ത് ഇൻഷാല്ലാ വിശദീകരിക്കുകയും ചെയ്യും. ഏകദേശം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. അല്ലാതെ ആ വന്ന സാധനം കളയലല്ല ലക്ഷ്യം, മറിച്ച് വികാര ജീവികൾക്കുള്ള പ്രത്യേകതയാവുന്ന വികാര പൂർത്തീകരണം എന്ന് പറയുന്നതും വികാരത്തിന് വിഷമതനാകുക എന്ന് പറയുന്നതും മലക്കിന്റെ വിശുദ്ധിയിൽ നിന്നിട്ട് മനുഷ്യനെ അകറ്റുമ്പോൾ മലക്കിന്റെ വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ആത്മവിശുദ്ധി നേടി അള്ളാഹുവിന്റെ തിരുമുമ്പിൽ നിൽക്കാൻ മനുഷ്യനെ യോഗ്യനാക്കുകയാണ് വുദു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാതെ അവിടെ മുറിയാൻ ഒരു സാധനം ഇല്ലല്ലോ നമ്മൾ കണ്ട. ഏതായാലും ഇപ്പൊ മൂത്രയിച്ചാലും കാഷ്ടിച്ചാലും കീവായി പോയാലും പെണ്ണിനെ തൊട്ടാലൊന്നും അവിടെ മുറിയാനൊരു മുതലും ഇല്ലല്ലോ. ഈ മുറിയ എന്ന് പറയുന്നത് ഈ ആത്മീയ വിശുദ്ധിയാണ്. ആ ആത്മീയ വിശുദ്ധി ഉണ്ടാവും മലക്കിനെ പോലെ അള്ളാഹുവിന്റെ തിരുമുമ്പിൽ നിൽക്കാൻ ഇവൻ യോഗ്യനാണ്. ഈ പറയുന്ന വികാരങ്ങളുടെ അടിമയായി പോകുമ്പോൾ, ആ വികാരത്തിന് അവൻ വിശദനാകുമ്പോൾ അവൻ സാധാരണ ജീവജാലങ്ങളുടെ വിധാനത്തിലേക്ക് താഴ്ന്നു വരുന്നു. അവിടുന്ന് വീണ്ടും പഴയ വിധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വുദു ചെയ്യുന്നു. ഓക്കെ. ഒരാൾ നിസ്കരിക്കുമോ ഉസ്താദെ, ഔറത്തിന്റെ ഭാഗം കാണുന്ന രൂപത്തിൽ ആ തുണിയോ മറ്റോ കീറിപ്പോയി, അപ്പൊ ഔറത്ത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ നിസ്കരിക്കുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? മറ്റൊരു ചോദ്യം ഉസ്താദ് ഓർമ്മ ഉണ്ടെങ്കിൽ മറുപടി പറയാ. നമ്മൾ നജീസായ ഒരു സാധനത്തിന് മേലെ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ, ഉദാഹരണത്തിന് പാന്റാണെങ്കിൽ പാന്റിന്റെ കാലുഭാഗത്തും അങ്ങനെയുള്ള ഉൾഭാഗത്തും പുറഭാഗത്തും എല്ലാ ഭാഗത്തും ആ വെള്ളം ഒലിപ്പിക്കേണ്ടതുണ്ടോ ഉസ്താദ്? മറുപടി പറയാം. നജസ് വസ്ത്രത്തിൽ ആയാൽ ആ ആയ ഭാഗം നജസിന്റെ തടിയുള്ള നജസാണെങ്കിൽ തടി പോകുന്നത് വരെ കഴുകുകയും, കഴുകൽ എന്ന വാക്ക് തന്നെ ശരിയാണെങ്കിൽ വെള്ളം ഒഴിക്കുകയും വേണം. ഒരു സ്ഥലത്ത് നജസായി എന്നതുകൊണ്ട് ആ വസ്ത്രം മുഴുവനായി കഴുകേണ്ട ആവശ്യമില്ല. ആ നജസായ സ്ഥലം കഴുകുക. അപ്പൊ പുറത്തെ ഭാഗത്ത് മാത്രമായി, പക്ഷെ അവിടെ വെള്ളം പാരുമ്പം അതിന്റെ അങ്ങേപ്പുറത്തേക്ക് എത്തുമല്ലോ.
അപ്പൊ പിന്നെ ഈ വെള്ളത്തിൽ കലർന്നുകൊണ്ട് ഈ നജസാ ഭാഗത്തൊക്കെ എത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗം പൂർണ്ണമായിട്ട് കഴുകണം. ഒരു ഭാഗത്ത് ആയാൽ ആ ആയ ഭാഗമേ കഴുകൽ വുജൂബുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഇപ്പൊ ഉദാഹരണം ഒരു കാലും വരി പാന്റിന്റെ ഒരു കാലിന്റെ താഴെ ഭാഗത്താണ് നജസ എന്നാൽ ആ നജസായ ഭാഗം ശരിയായ നിലക്ക് നജസിന്റെ തടി നീങ്ങുന്നത് വരെ കഴുകുകയും ആ കഴുകുന്ന സമയത്ത് വെള്ളം ഒലിക്കുകയും വേണം. ഒലിച്ചെങ്കിലേ കഴുകി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഒന്നാമത്തത് അപ്പൊ മറന്ന്, രണ്ടാമത്തേലേക്ക് ഇങ്ങനത്തെ ഞാൻ ശ്രദ്ധിച്ചപ്പോ ഒന്നാമത്തത് പോയി. അപ്പൊ ഇനി ഒന്നാമത്തത് വേണ്ടും ചോദിക്കുകയാണ് അതിന്റെ നല്ല വഴി. ഒരാൾ നിസ്കരിക്കുമ്പോൾ ഔറത്തിന്റെ ഭാഗം കാണുന്ന രൂപത്തിൽ വസ്ത്രം കീറിപ്പോയാൽ ഉടനെ ആ നിസ്കരിക്കുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് ഒരു മുണ്ടുടുത്ത് നിസ്കരിക്കുമ്പോൾ മുണ്ട് കീറിപ്പോയി, അങ്ങനെ വന്നാൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഔറത്തിന്റെ ഭാഗം വെളിവായാൽ പെട്ടെന്ന് അത് മറക്കാൻ പറ്റുമെങ്കിൽ ഉടനെ മറച്ചാൽ നിസ്കാരം സഹിയാവും. ഉദാഹരണം, ഒരു ചെറിയ ഭാഗത്ത് കീറലിൽപ്പെട്ടു, മുണ്ട് ഉടുത്ത മുണ്ട് കീറി, അവിടെ കൈവച്ചാൽ ആ കൈവച്ചത് കൊണ്ടിട്ട് തന്നെ ഔറത്ത് മറിയുമെങ്കിൽ കൈവച്ചാൽ മതി. എന്നിട്ട് അധികം പ്രവർത്തനമില്ലാതെ നേരെ തുടർച്ചയായ മൂന്ന് പ്രവർത്തനം വരാതെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു മുണ്ടെടുത്ത് അതിൻ്റെ മോളെ ശരിക്ക് ഔറത്ത് മറിയുന്ന നിലക്ക് മുട്ടുപൊക്കിളട ഇതിൻ്റെ മോളെ ചുറ്റിക്കൊടുത്തു, എന്നാൽ നിസ്കാരം സഹിയാവും. ഇനി അങ്ങനെ കഴിഞ്ഞില്ല, അടുത്തൊന്നുമില്ല, എന്നാൽ പിന്നെ ഈ കൈകൊണ്ട് ഈ കീറിയ ഭാഗം ചുരുട്ടിപ്പിടിച്ചാലും ബാക്കി ഭാഗം ഔറത്ത് മറയാനുണ്ട്. ഇങ്ങനെയായാൽ ഔറത്ത് വെളിവാകാതെ തുടർന്നാലും നിസ്കാരം സഹിയാവും. അതിന് രണ്ടിനും കഴിയില്ല. കൈകൊണ്ട് പൊത്തിയാൽ മറയാൻ മാത്രമല്ല, ഉടനെ നിവർത്തി ഇല്ലാന്ന് പറയാൻ, എന്നാൽ പിന്നെ നിസ്കാരം തന്നെ ഭാഗത്തിലാവും. അപ്പൊ പോയിട്ട് ഔറത്ത് മറക്കാൻ പറ്റുന്ന മറ്റൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് രണ്ടാമത് നിസ്കരിക്കേണ്ടി വരും. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. ഈ നമുക്ക് തുടരാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകൾ ഇമാമത്ത് നിൽക്കുമ്പോൾ, ഇപ്പൊ നമ്മുടെ രാജ്യത്തൊക്കെ വഹാബി ആളുകൾ നിൽക്കുന്ന ഇമാമ ജമാഅത്തുകളിൽ നമ്മൾ അവരെ പിന്തി തുടരുകയാണെങ്കിൽ, ഇപ്പോ നാല് റക്കാത്തുള്ള ദുഹർ നമസ്കാരത്തിൽ മൂന്നാമത്തെ റക്കാത്തിലാണ് തുടരുന്നതെങ്കിൽ മുആമലാത്തുകളിൽ അവരെ നമ്മൾ പിന്തുടരുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്ത് പൂർത്തീകരിച്ച നമസ്കാരം ശേഷം വീണ്ടും രണ്ടാമത് നിസ്കരിച്ച് വീട്ടേണ്ടതുണ്ടോ എന്നതാണ്. നിയ്യത്ത് കൊണ്ട് നമ്മൾ തുടരാതെ പ്രവൃത്തിയിൽ മാത്രം തുടരുമ്പോൾ നമ്മുടെ ഈ മറ്റേയാളെ പിന്തുടർന്നു പോകുന്നതിന് വേണ്ടി നമ്മുടെ പ്രവൃത്തികളിൽ നിസ്കാരം പാത്തിലാവുന്ന വല്ല കാര്യങ്ങളും വരികയാണെങ്കിൽ നമ്മുടെ നിസ്കാരം തന്നെ സഹിയാകാതെ വരും. ഉദാഹരണം, നമ്മൾ രണ്ടാമത്തെ റക്കാത്തിൽ തുടർന്നു, തുടർന്നൊക്കെയല്ല, അയാളെ പിന്നിൽ കൂടി നമ്മൾ അയാളോട് നിയ്യത്തിനും തുടരാൻ പറ്റാത്ത ആളായതുകൊണ്ട് നമ്മൾ അയാളോട് തുടർന്ന് നിസ്കരിക്കുന്നത് നിയ്യത്തൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവൻ എന്റെ കൂടെ അങ്ങനെ പോവുകയാണ് മറ്റുള്ള ഒരു കാഴ്ചയിൽ നമ്മൾ തുടർന്ന്, കാരണം ഞാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്നുള്ള നിലക്ക് അയാളോട് തുടർന്ന് നിസ്കരിക്കാതെ ഇനിയിപ്പോ അവിടെ ഒരു ഒച്ചപ്പാടും കുൽമാലും ആണ്ടാന്നുള്ള നിലക്ക് കൂട്ടത്തിൽ നിന്നതാണ്, നെയ്യത്തുകൊണ്ട് ഇഷ്ടതായി ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു റക്കായത്ത് കഴിയുമ്പോൾ മറ്റേ ചങ്ങായിക്ക് ഒരു റക്കായത്ത് രണ്ട് റക്കായത്ത് കഴിയുമല്ലോ. അപ്പൊ അവൻ ആദ്യത്തെ തയ്യാത്തിനിരുന്നു, നമ്മളും അവിടെ ഇരുന്നു. നമ്മളവിടെ ഇരിക്കുമ്പോൾ നമ്മളവിടെ ഇരിക്കുന്ന സ്ഥലമല്ലല്ലോ, ഇസ്തറാഹത്തിന്റെ ഇരുത്തേ നമുക്ക് അവിടെ സുന്നത്തുള്ളൂ. ഇസ്തറാഹത്തിന്റെ ഇരുത്തത്തില് ഒരു അകല് തശഹുദിന്റെ അത്രയും സമയം നിന്നാൽ നിസ്കാരം പാത്തിലാവുന്നതാണല്ലോ. അപ്പോ ഇയാൾ അത്തയ്യാത്ത ആദ്യത്തെ അത്തയ്യാത്ത് കഴിയുന്നത് വരെ നമ്മൾ അവിടെ അയാളെ തുടർന്ന് കാത്തുകൊണ്ട് ഇരുന്നാൽ നമ്മക്ക് അവിടെ ഇരിക്കാനുള്ള ന്യായം ഒന്നുമില്ല, ഒറ്റ ന്യായം ഉള്ളൂ, ഇസ്തറായത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞ ചെറിയൊരു സുന്നത്തുണ്ടല്ലോ. ഈ ഇസ്തറായത്തിന്റെ ഇരുത്തത്തില് അകല് തശഹുദിന്റെ കതിർ നീട്ടിക്കഴിഞ്ഞാൽ നിസ്കാരം തന്നെ പാത്തിലാവും. അപ്പൊ ഇയാള് സാധാരണ തന്നെ രണ്ടാം ആദ്യത്തെ അത്തയ്യാത്ത് ഓതുന്നുണ്ടല്ലോ, ആ ഓത് കഴിയുന്ന വരെ നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിസ്കാരം പാത്തിലാവും. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ പാത്തിലാകുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ മൂന്നാം റക്അത്തിലാണ് നമ്മൾ തുടർന്ന്, ഇയാള് മൂന്നാം റക്അത്തേക്ക് വന്നപ്പോ നമ്മൾ മൂന്നാം റക്അത്ത് തുടർന്നു, നാല് റക്അത്തുള്ള നിസ്കാരമാണ്. അങ്ങനെ തുടർന്നിട്ടില്ല, നമ്മൾ നിസ്കരിക്കുകയാണ്, ഇയാളെ ബാക്കിൽ നിന്ന് കണ്ട് അങ്ങനെ നമ്മൾ റുക്ഉ പോയി സുജൂദ് പോയി ആദ്യത്തെ അത്തഹിയാത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്.
അത് കുറച്ചല്പം ആശ്വാസം ഓതി. ഇവനത്രയാത്ത് കഴിഞ്ഞ് സലാം വീട്ട് വരെ നമ്മളവിടെ ഇരുന്നു. അവിടെ നമുക്ക് സുന്നത്തുള്ള ഇരുത്തം തന്നെയാണ്, അമിതമായി നീട്ടാത്ത നിലക്കാണെങ്കിൽ നിസ്കാരം പ്രാപ്തരാവില്ല. അവിടെയും തന്നെ ഇയാൾ വല്ലാതെ നീട്ടി ഓതുന്ന ആളാണ്. അങ്ങനെ സുന്നത്തിന്റെ കതിർ കഴിഞ്ഞിട്ട് മറ്റൊരത്തഹിയാത്തും സലാത്തും ഓതാൻ ആവശ്യമായ അത്രയും സമയം അവിടെ പിന്നെയും അയാൾ നീട്ടുകയാണെങ്കിൽ അവിടെയും നമുക്ക് പ്രശ്നം വരും. ഇങ്ങനെയൊന്നും ഇല്ല എങ്കിൽ തർക്കിടില്ല. നിയ്യത്തില്ലാതെ ഒരുത്തന്റെ പ്രവൃത്തിയെ നമ്മൾ പിന്തുടർന്നാൽ അത് മുഖേന നിസ്കാരം പ്രാപ്തരാവുന്ന കാര്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളെ നിസ്കാരം തന്നെ പ്രാപ്തരാവും. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മടക്കി നിസ്കരിക്കേണ്ടി വരികയാണെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ചെയ്തു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട്, എന്നാലും ഇയാളെ തുടർന്നിട്ടുണ്ടെങ്കിലാണോ അയാളെ പിന്നെ പോയി, പക്ഷെ അതിൽ ചിലതൊക്കെ നമ്മൾ അയാളെ അല്ലാതെ കീപ്പ് ചെയ്യേണ്ടി വന്നു, അവിടെ നിസ്കാരം പ്രാപ്തരാകാൻ സാധ്യതയുണ്ടോ എന്നൊരു ഷെക്ക് ഉണ്ടെങ്കിൽ എത്തയാത്തിന് വേണ്ടിയിട്ട് രണ്ടാമത് മടക്കി നിസ്കരിക്കുക. അല്ല, പ്രാപ്തരാകുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ടക്കിസ്കരിക്കുകയും വേണം. അത് ഏതായാലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നിയ്യത്ത് ചെയ്യാതെ അയാളെ അനുഗമിച്ചു പോകുക. പക്ഷെ കൂട്ടത്തിൽ തുടങ്ങിയാൽ ചിലപ്പോ ഒക്കെ ഒപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും. അത്ര ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്, എന്റെ സംശയം, നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി ഒടുക്കുന്നതിന്റെ വിധി എന്ത്? അങ്ങനെ നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി ഒടുത്ത് നിസ്കരിക്കുന്ന ഇമാമിനോട് തുടരുന്നതിന്റെ വിധി എന്ത്? രണ്ടൊന്ന് വിശദീകരിച്ച് തന്നാലോ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി ഒടുക്കുന്നത് അതൊരു അന്തസ്സിന്റെ ഭാഗമായി, ഒരു അഭിമാനമായി, അല്ലെങ്കിൽ ഒരു പരിഷ്കാരമായി കണ്ടുകൊണ്ടാണെങ്കിൽ അത് കടുത്ത ഹറാമാണ്. അതൊന്നുമല്ല, അതങ്ങനെ ഒരു ശ്രദ്ധക്കുറവുകൊണ്ട് അങ്ങനെയാണ് നീണ്ടു പോയത്, അതൊരു പ്രത്യേക അന്തസ്സോ ഒരു പവറോ ഒന്നും ആയിട്ട് ഇപ്പം കണ്ണില്ല എങ്കിൽ അത് കറാഹത്തുമാണ്. രണ്ടായാലും സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന ആളെ തുടരൽ കറാഹത്താണ്, ജമാഅത്ത് സംബന്ധമായ കറാഹത്താണ്. അതുകൊണ്ട് നിസ്കാരം സഹിയാകുമെങ്കിലും ജമാഅത്തിന്റെ പ്രതിഫലമാവുന്ന 27 ദർജ അത് കിട്ടൂല. അതിപ്പോ ഇതൊരു പരിഷ്കാരമായിട്ടോ അതല്ലെങ്കിൽ ഒരു അന്തസ്സായിട്ടോ ചെയ്യുന്നതാണെങ്കിൽ ഹറാമാണ്. എന്നാലും അതൊന്നും ഇല്ലാതെ അങ്ങനെ സംഭവിച്ചു പോയതാണ് എങ്കിലും അത് പതിവായിട്ട് അങ്ങനെയാണെങ്കിൽ രണ്ടായാലും ആള് ഫാസിഖ് എന്ന പട്ടികയിൽ വരും. അങ്ങനെയുള്ള ഫാസിഖിനോട് തുടർന്നാൽ നിസ്കാരമൊക്കെ സഹിയാകും. പക്ഷേ ജമാഅത്തിന്റെ 27 ദർജ കൂലിയിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ ജമാഅത്ത് കൂടുന്നത്, ആ കൂലി ഇട്ടൂല. എന്നാ ഒറ്റക്ക് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കറാഹത്തൊന്നും ഒഴിവാക്കി കിട്ടും, എങ്കിലും ജമാഅത്തിന്റെ ഫദീലത്താവുന്ന 27 ദർജ കിട്ടുന്നതല്ല. എന്നാ നിസ്കാരം സഹിയാവും, മടക്കി നിസ്കരിക്കാൻ ഒന്നുമില്ല, നിസ്കാരം സഹിയാവും. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദേ. ഓത്ത് അറിയാത്ത ഒരാൾ മുസാഫ് നോക്കിയിട്ട് നിസ്കരിക്കുമ്പോൾ ഓതാൻ പറ്റുമോ എന്നുള്ള, ഓത്ത് അറിയാത്ത ആൾ ഓതുമ്പോൾ മുസാഫ് നോക്കി നിസ്കാരത്തിൽ മുസാഫ് നോക്കി ഓതാൻ പറ്റുമോ? അതേപോലെ അതിനോട് പറ്റുമ്പോൾ ആ ഒരു ചോദ്യം തന്നെയാണ്, ഈ മൊബൈൽ നോക്കി ഓതുമ്പോൾ മൊബൈലിൻ്റെ സ്ക്രീനിൽ തൊടാൻ പറ്റുമോ, അത് ഒതുവില്ലാതെ തൊടാൻ പറ്റുമോ എന്നുള്ളതാണ്. ഫാത്തിഹ സൂറത്ത് ഓതലേ വുജൂബുള്ളൂ. അത് കാണാതെ അറിയില്ല, നോക്കി ഓതാൻ അറിയുമെങ്കിൽ കാണാതെ അറിയാത്ത ആള് നോക്കി ഓതൽ വുജൂബ് തന്നെയാവും. അതല്ലാത്ത ഫാത്തിഹ അല്ലാത്തതൊക്കെ നിസ്കാരത്തിൽ വുജൂബില്ലാത്ത സുന്നത്തുകളാണ്. ഇത് നോക്കി ഓതുന്നത് ഉത്തമം അല്ല നിസ്കാരത്തിൽ. എന്നാൽ ഒരാൾ നോക്കി ഓതിയാൽ അതുകൊണ്ട് നിസ്കാരം പ്രാപ്തരാവുക ഇല്ല, താനും പുണ്യമുള്ള കാര്യമല്ല. ചില ഇമാമിയങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തറാവീഹൊക്കെ നിസ്കരിക്കുമ്പോൾ പല ഇമാമുമാരും ഇവിടുത്തൊന്നും പിന്നെ പറയേണ്ട ഒരു കളി തന്നെ, പ്രത്യേകിച്ച് മെഹ്റാബിന്റെ മുന്നിൽ ഒരു സ്പ്രിങ്ങുള്ള ഒരു പ്രത്യേക തട്ട് വെച്ചിട്ട് അതിൽ മുസഹഫ് മറച്ചു വെച്ച് അതിൽ നോക്കിയിട്ട് ഇങ്ങനെ അടിച്ച് വീശിയിട്ട് ഓതുക ചെയ്യുക. പേജ് മറിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് റുക്കു പോകാനാവുമ്പം ഈ സ്പ്രിങ് ഉള്ള ഈ തട്ട് അങ്ങോട്ട് നീക്കി വെച്ച് എന്നിട്ട് മൂപ്പർ റുക്കുവിൽ പോയി
സുജൂദൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ റക്കായത്തേക്ക് ഇങ്ങോട്ട് നിന്നിട്ട് നിന്നാൽ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് മറച്ച് ഇങ്ങനെ അതൊരു ഒരു ഒരു കളിയാ. അങ്ങനെ ഒരു നിസ്കാരം സുന്നത്തില്ല. അതുകൊണ്ട് അധികരിച്ച പ്രവൃത്തി വന്നാൽ നിസ്കാരം തന്നെ ഭാഗത്തിലാവും. അത് ഇല്ലെങ്കിൽ തന്നെ അത് ഖിലാഫുൽ ഔലിയാണ്, നല്ലതല്ല, ഉത്തമമല്ല, പുണ്യം കിട്ടാൻ അത് തകരാറാണ്. എന്നാൽ അതുകൊണ്ട് ഹറാമില്ല, നിസ്കാരം ഭാഗത്തിലാവില്ല. അധികരിച്ച പ്രവൃത്തി വരാതെ ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഹറാമായ കാര്യമൊന്നുമല്ല, പക്ഷെ ഉത്തമം അല്ല എന്ന് മാത്രം. പിന്നെ സ്ക്രീനിൽ, മൊബൈലിന്റെ സ്ക്രീനിലാണെങ്കിലും അത് സ്ക്രീനിൽ പുറത്തു വന്ന് നമ്മൾ അതിൽ നോക്കി ഓതുമ്പോൾ ഖുർആനിന്റെ എഴുതപ്പെട്ട് ഓതാൻ വേണ്ടിയിട്ട് ഖുർആൻ എഴുതപ്പെട്ടത് എന്ന പരിധിയിൽ വീഴും. അപ്പൊ ഉദു ഇല്ലാതെ തുടര് ചുമക്കല് ഒക്കെ പാടില്ല എന്ന് പറഞ്ഞ പട്ടികയിൽ അതും വരും. അത് കടലാസിലെഴുതിയെങ്കിൽ മാത്രമേ ഈ നിയമമുള്ളൂ എന്നില്ല, അക്ഷരം വ്യക്തമായി വായിക്കാവുന്ന രീതിയിൽ എഴുതപ്പെട്ടത് എവിടെയാണെങ്കിലും ഉദു ഇല്ലാതെ തൊടലും ചുമക്കലും പാടില്ല എന്ന് പറഞ്ഞ പരിധിയിൽ അതും പെടും. ഓക്കെ. അത് പിന്നെ സ്ക്രീനിൽ മുകളിൽ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ മൊബൈലിൽ ഗ്ലാസ്, അതുമ്പോ തൊടാകുമ്പോ അത് പ്രശ്നം വരുമോ, അതോ നേരെ അതിന്റെ സ്ക്രീനിൽ തൊടാൻ എങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞാലോ? അത് ചുമക്കല് തന്നെ ഹറാമാവൂലേ. അറഫിൽ വന്നോ ഖുർആൻ അടച്ചു കാണ്ട് അടച്ച് തീരെ കാണുകയാണെന്നിട്ടിക്കോളിങ്ങള്, ഇത് അങ്ങനെയല്ല ഇത്. പക്ഷെ അതിന്റെ മെമ്മറി പോകുമ്പോ പിന്നെ അക്ഷരം ഇല്ലാത്തൊരവസ്ഥ വരും. അവരെ അതിന്റെ മെമ്മറിയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഹറഫ് എഴുതപ്പെട്ട കടലാസ് കാണുന്നില്ല. അതേസമയത്ത് ഇവിടെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാല് അത് ചുമക്കലേതായാലും ഹറാമ് വന്നില്ലേ, നിങ്ങൾ കൈ പിടിച്ചേക്കാണെങ്കിൽ എന്നിട്ട് നിങ്ങളെ എന്തിനാ തൊടുന്ന് നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ മുന്നിൽ വെച്ചിട്ട് നോക്കിയിട്ട് ഓതുന്നോണ്ട് കേടില്ല. ജനാപത്തില്ലാത്തവരാണെങ്കിൽ ചെറിയ ശുദ്ധിയുള്ളവർക്ക് നോക്കി ഓതുന്നോണ്ട് കേടില്ല, കാണാതെ ഓതുന്നോണ്ടും കേടില്ല. പക്ഷേ തൊടുന്നതും ചുമക്കുന്നതും ഹറാമാണ്. അത് നിങ്ങൾ അതിന്റെ ഉള്ളു തുറന്നു കണ്ട് തൊട്ടോളൊന്നൊന്നുമില്ല. ഏതായാലും ഒന്ന് സൂക്ഷ്മത പാലിക്കേണ്ട ബാബാകുന്നു എന്ന് ഒന്നുകൂടി ഉണർത്തുന്നു. ഓക്കെ. അസ്സലാമലൈക്കും. ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പിന്നെ സ്കലനം സംഭവിച്ച അത് വസ്ത്രത്തിലായി ഉണങ്ങിയാൽ പിന്നെ അത് നജസ്സാകുമോ, അതോ ആദ്യം പുറപ്പെടുന്നതേ നജസ്സുള്ളൂ എന്നതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നാൽ ആ വസ്ത്രം ഇട്ടുകയാണ് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. മനി നജസ്സല്ല എന്നാണ് ഷാഫി മദ്ഹബ്. അത് സ്ത്രീയുടെ മനിയാണെങ്കിലും പുരുഷന്റെ മനിയാണെങ്കിലും രണ്ടു കൂടി കൂടിക്കറന്നതാണെങ്കിലും അത് നജസ്സല്ല. അതേസമയത്ത് വികാരത്തിന്റെ തുടക്കത്തിലുണ്ടാകുന്ന മതി എന്ന് പറയുന്ന അതിന് മദജലം എന്നാണ് പരിഭാഷപ്പെടുത്തുക. അത് ശക്തിയായ വികാരമുണ്ടാകുമ്പോൾ അതുണ്ടാവില്ല. വികാരത്തിന്റെ ആദ്യ ഘട്ടത്തിൽ, ഇപ്പൊ ഉദാഹരണം, നമ്മൾ ഒരു സ്ത്രീയുടെ രഹസ്യഭാവം പെട്ടെന്ന് കണ്ടു, അതല്ലെങ്കിൽ കല്യാണം കഴിച്ച് അധികം താമസിക്കാത്ത ആദ്യഘട്ടത്തിലൊക്കെ ആകുമ്പോൾ ഭാര്യയുമായിട്ട് തമാശ പറഞ്ഞു, അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചു, അല്ലെങ്കിൽ അവളുടെ കത്ത് വായിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഈ ചെറിയ വികാരത്തിന്റെ അലകൾ മനസ്സിലുണ്ടാവുമ്പോൾ പുറപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകമാണ് മതി. അത് മൂത്രം പോലെ നജസ്സാണ്. അത് കലർന്നുകൊണ്ടുള്ള മനിയാണെങ്കിൽ മനി ഇതുകൊണ്ട് നജസ്സാവും. സാധാരണഗതിയിൽ ഭാര്യമാരുമായി അടുത്തിടപഴകുമ്പോൾ പുരുഷന്മാരിൽ മതി പുറപ്പെടാറില്ല. കാരണം എന്താണ്? ശക്തിയായ വികാരത്തിന്റെ സമയത്ത് മതി ഉണ്ടാവില്ല. സ്ത്രീകൾക്കും തന്നെ അങ്ങനെയാണ്. സ്ത്രീകൾക്കും ആ സമയത്ത് മതി ഉണ്ടാകുന്നില്ല. സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് വികാരം ശക്തിപ്പെടുന്ന സമയത്ത് ഒരു കൊഴുത്ത ദ്രാവകമുണ്ട്, അതിന്റെ പേര് റുതൂബത്തുൽ ഫർജ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗുഹ്യഭാഗത്തുള്ള വിയർപ്പ് എന്നാണ് അതിന്റെ മലയാളം. റുതൂബ റുതൂബ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഗൾഫ് നാടുകളിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റുന്ന എളുപ്പത്തിൽ റുതൂബ എന്ന് പറയാം. അവര് വിയർപ്പിനെ പറ്റി റുതൂബ എന്നാ പറയാ. ഇതൊരു പ്രത്യേക ഭാഗത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്ന റുതൂബ ആയതുകൊണ്ട് അത് ആ പേര് കൂട്ടി പറയുന്നു എന്നുള്ളൂ. റുതൂബത്തുൽ ഫർജ് എന്ന് പറഞ്ഞാൽ ഗുഹ്യഭാഗത്ത് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന വിയർപ്പ്. ഇത് ശരീരത്തിൽ രക്തത്തിന്റെ ശക്തമായ സമ്മർദ്ദം കൊണ്ടിട്ടുണ്ടാവുന്ന ഉഷ്ണം, ഈ സ്ത്രീകളുടെ രഹസ്യഭാഗത്തുണ്ടാകുന്ന ഈ ഉഷ്ണം കൊണ്ട് ഒരു കൊഴുത്ത തരത്തിലുള്ള വിയർപ്പ്, അത് അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യന്റെ
സുഖകരമായ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കുന്ന ഒരു അവന്റെ ഹിക്മത്താണ്. അപ്പൊ അത് ത്വാഹിറാണ്, അത് നെസല്ല. അപ്പൊ ഈ മതിയ് എന്ന് പറയുന്ന സാധനം ആണ് മാത്രമേ നെസുള്ളൂ. അത് വികാരത്തിന്റെ തുടക്കത്തിൽ ആദ്യഘട്ടത്തിലാണ് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഉണ്ടാവും. അത് കലർന്നാൽ മനിയ് നരസാവും. അത് കലർന്നിട്ടില്ലേ, മനിയ് മാത്രമാണെങ്കിൽ അത് സ്ത്രീയുടെ മനിയാണെങ്കിലും പുരുഷന്റെ മനിയാണെങ്കിലും രണ്ടുകൂടി കൂടി കലർന്നതാണെങ്കിലും അത് താഹിറാണ്, നരസല്ല. അത് മ്ലേച്ഛമായ വസ്തുവാണ്. കഴുകിക്കളയൽ സുന്നത്തുണ്ട്. എന്നാൽ കഴുകിക്കളഞ്ഞിട്ടില്ലെങ്കിൽ അതോടുകൂടി നിസ്കരിക്കുന്നത് കൊണ്ട് നിസ്കാരത്തിന് തകരാറൊന്നുമില്ല, നിസ്കാരം സഹിയാകും. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, ഇപ്പൊ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ബാത്റൂമുകളിൽ കക്കൂസയും സംവിധാനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ അത്തരം ബാത്റൂമുകളിൽ, പ്രത്യേകിച്ച് കക്കൂസ ഒരു വേർതിരിവില്ലാത്ത ബാത്റൂമാണ്, ഒരു ഭാഗത്ത് കക്കൂസയും മറ്റൊരു ഭാഗത്ത് നമ്മൾ കുളിമുറിയായിട്ട് ഉപയോഗിക്കുന്നു, അത്തരം കുളിമുറികളിൽ വധു എടുക്കുമ്പോൾ നമ്മൾ ചെല്ലാറുള്ള സുന്നത്തായ ദിക്റുകൾ ചൊല്ലുന്നതിൽ തകരാറുണ്ടോ? അത് ഉത്തമമാണോ? ഒന്ന്. മറ്റൊരു ചോദ്യം, ഞണ്ട് കഴിക്കൽ മക്രൂഹാണ് എന്ന് ഉസ്താദുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അറബികൾ ധാരാളമായി ഞണ്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് അവരുടെ മദ്ഹബിൽ അനുവദിച്ചത് കൊണ്ടാണോ, അതല്ല കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഞണ്ടുകൾ ഉള്ളതും കൊണ്ടാണോ? ഇതാണ് ചോദ്യം. ഇങ്ങനെയുള്ള രണ്ടും കൂടിയുള്ള ബാത്റൂമാണ്, അതിൽ തന്നെയാണ് കക്കൂസ് ഉള്ളത്. ഇപ്പൊ അധികവും അങ്ങനെയാണ് ഉള്ളത്. നമ്മുടെ നാടുകളിൽ വരെ അധികവും അങ്ങനെ ആയി കഴിഞ്ഞു. നമ്മുടെ നാട്ടിലൊന്നും മുമ്പോ ഇല്ലേ. ഇങ്ങനെ വരുമ്പോ അവിടെ വെച്ച് ഈ വുദൂവിന്റെ സമയത്തുള്ള ദിക്റുകളൊന്നും നാവുകൊണ്ട് ശരീരം കേൾക്കുന്ന രീതിയിൽ ഉച്ചരിക്കാതിരിക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് നമ്മുടെ മനസ്സുകൊണ്ട് അതൊക്കെ നടത്താവുന്നതുമാണ്. ഉച്ചരിക്കാതെ സ്വന്തം ശരീരം കേൾക്കുന്ന നിലക്ക് നാവുകൊണ്ട് പറയുന്നതാണ് ഉച്ചരിക്കുക എന്ന് പറയാം. അത് പാടില്ല, അത് ഒഴിവാക്കിയിട്ട് ഈ ചെല്ലേണ്ട ദിക്റുകളൊക്കെ മനസ്സിൽ മാത്രം നടത്തലാണ് അവിടെ നല്ലത്. കാരണം അത് ഒരു നിലക്ക് ബാത്റൂം എന്നുള്ള നിലക്ക് ശുദ്ധി ഉള്ളതൊക്കെ ആണെങ്കിൽ പോലും മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലമായതുകൊണ്ട് നജസിന്റെ സ്ഥലവും അതുപോലെ തന്നെ പിശാചിന്റെയും ജിന്നിന്റെയും ആവാസ കേന്ദ്രവും ആയതുകൊണ്ട് അവിടെ ദിക്റുകൾക്ക് അനുയോജ്യമല്ല. അതുകൊണ്ട് നാവുകൊണ്ട് സ്വന്തം ശരീരം കേൾക്കുന്ന നിലക്ക് ഉച്ചരിക്കാതെ മനസ്സിൽ നടത്തലാണ് അവിടെ നല്ലത്. ഓക്കെ, രണ്ടാമത്തെ എന്താ പറഞ്ഞേ? ആ ഞണ്ട് കഴിക്കുക. ഞണ്ട് കറാഹത്തായ ഞണ്ടും ഉണ്ട്, ഹറാമായ ഞണ്ടും ഉണ്ട്. കറാഹത്തായ ഞണ്ട് എന്ന് പറയുന്നത് വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നതും കരയിൽ ജീവിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ഞണ്ടുണ്ട് കടലിൽ. ആ ഞണ്ടാണ് ഹലാലാകും എന്ന് പറഞ്ഞത്. അതിന് തന്നെയാണ് ഷാഫി മദ്ഹബിൽ കറാഹത്തുണ്ട് എന്ന് പറഞ്ഞതും. അതേസമയത്ത് നമ്മള് പുഴവക്കത്തും തോടുകളുടെ വക്കത്തുമൊക്കെ കാണുന്ന ഒരു തരം ഞണ്ടുണ്ട്. അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ പാടങ്ങളിലൊക്കെ കാണുന്ന ഈ ഞണ്ട് കരയിൽ കയറി സഞ്ചരിക്കും. കരയിലും അതിന് ജീവിക്കാനാകും, വെള്ളത്തിലും അത് ജീവിക്കും. ഇങ്ങനെയുള്ള ഞണ്ട് ഹറാമാണ്, പിന്നെ കറാത്തല്ല. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നതും വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നാൽ ചത്തുപോകുന്നതുമായ മത്സ്യങ്ങളെ പോലെയുള്ള ഒരു തരം ഞണ്ടുണ്ട്, കടൽ ഞണ്ട് എന്നാണ് അതിന് പറയാ. ആ ഞണ്ടാണെങ്കിൽ അത് ഹലാലാണ്. ഹലാലാണെങ്കിലും തൻസീഹിന്റെ കറാത്ത ഉപയോഗിക്കുന്നതുകൊണ്ട് കേടൊന്നുമില്ല, ഒഴിവാക്കലാണ് നല്ലത് എന്നുള്ള നിലക്ക്. അത് അപ്പൊ അതിന് തെറ്റില്ല എന്നുള്ള നിലക്ക് ഉപയോഗിക്കുന്ന കാണും. എന്നാൽ അത് നല്ലതല്ല, ഒഴിവാക്കലാണ് ഉത്തമം. തന്നെയല്ല, ഇപ്പം നോക്കുമ്പോ മത്സ്യങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കടുത്ത കൊളസ്ട്രോൾ ഉള്ളത് ഞണ്ട് കുടുംബത്തിലാണ്. ഞണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ഉൾപ്പെടെ. അപ്പൊ അത് നല്ലതല്ല എന്ന് പറയാൻ ചെറിയൊരു കാരണം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ചെമ്മീനിലൊക്കെ മനുഷ്യന് വയറിളക്കം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ഒരു ചെറിയ വിഷാംശം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് അപകടപ്പെട്ട് മരിച്ചൊന്നും പോരെങ്കിലും വയറിളക്കമുണ്ടാക്കുന്ന അത്യുഷ്ണകാരിയായ ഒരു തരം വസ്തു ഇതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ആരോഗ്യത്തിനും അത് അത്ര ഭംഗിയല്ല. ഇപ്പൊ ആധുനിക ലോകത്ത് പറയുന്നത് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ഉള്ളതാണ് ഞണ്ട്, അതുപോലെ തന്നെ ചെമ്മീൻ പോലത്തത്. അപ്പൊ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കൊളസ്ട്രോള് ശരീരത്തിൽ അടിഞ്ഞു കൂടാനും അത് കാരണമാവുമല്ലോ.
അതുകൊണ്ട് അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നർത്ഥത്തിനുള്ള തൻസീഹിന്റെ കറാഹത്താണ് ഷാഫി മദ്ഹബിൽ. അതോടുകൂടി കഴിക്കൽ ഹറാമില്ല, കുറ്റൊന്നും അല്ലാത്തതാണ്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? പിന്നെ ഞാൻ എനിക്ക് ചോദിക്കാനുള്ള, പിന്നെ ഇവിടെ സൗദിയില് താമസിക്കുന്ന ഒരു ആള്, അതായത് ബംഗ്ലാദേശി പൗരൻ, അവരുടെ നാട്ടിൽ നിന്ന് ഫോണ് കൂടെ നിക്കാഹ് നടത്തി, അത് ജായിസാവുകയോ ഇല്ലേ എന്നുള്ളതാണ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്. അതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഞാൻ മനസ്സിലാക്കിയോടത്തോളം അത് ജായിസ് ആവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ബംഗ്ലാദേശി പൗരനാണ്, അപ്പൊ അവര് പറയുന്ന അത് ജായിസ് ആണ് എന്നാ. അതിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞ തരക്കേടില്ലായിരുന്നു. ഓക്കെ, ശരി. ഷാഫി മദ്ഹബ് അനുസരിച്ച് ആ നിക്കാഹ് സഹിയല്ല. അവര് പക്ഷേ ഷാഫി മദ്ഹബ് ആവൂല, ഹനഫി മദ്ഹബോ മറ്റോ ഒക്കെ സ്വീകരിക്കുന്ന ആളുകളാണ്. വടക്കേ ഇന്ത്യക്കാരാവട്ടെ, പാകിസ്ഥാനികളാവട്ടെ, ബംഗാളികളാവട്ടെ, അവരൊക്കെ അധികവും ഹനഫി മദ്ഹബാണ് സ്വീകരിക്കുന്നത്. അവരെ മദ്ഹബിൽ അങ്ങനെ ഉണ്ടായിരിക്കാം, എന്റെ അറിവിൽ ഇപ്പോൾ ഓർമ്മയിലില്ല. ഏതായാലും നമ്മളെ മദ്ഹബ് അനുസരിച്ച് ആ നിക്കാഹ് സഹിയല്ല. ഒരു മറയുടെ പിന്നിൽ നിന്ന് അന്യനാട്ടിൽ നിന്നല്ല, ഈ രണ്ട് സാക്ഷികൾക്കും കെട്ടുന്ന ഈ പുതിയാപ്പിളക്കും കാണാത്ത നിലക്ക് തൊട്ടടുത്താണെങ്കിൽ പോലും ഒരു മറയുടെ അപ്പുറത്തുനിന്ന് പിതാവ് നിക്കാഹ് വാക്ക് ചൊല്ലിക്കൊടുക്കുകയും അത് നേരിൽ കേട്ട് മറയുടെ ഇങ്ങേ പുറത്ത് വെച്ചിട്ട് പുതിയാപ്പള കബൂലാക്കുകയും സാക്ഷികൾ അത് കേൾക്കുകയും ചെയ്താൽ പോലും നിക്കാഹ് സഹിഹല്ല എന്നാണ് ഷാഫി മദ്ഹബ്. അതാണ് താനും സൂക്ഷ്മത. കാരണം എന്താന്ന് വെച്ചാൽ, നിക്കാഹ് എന്ന് പറയുന്നത് ഒരു അന്യ കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയും അന്യ കുടുംബത്തിൽ ജനിച്ച ഒരു പുരുഷനും ഒന്നായി ചേർന്ന് ദുനിയാവിലും മാഹറത്തിലും എണവിരിയാത്ത എണകളായി പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് മക്കളുണ്ടായി നിരന്തരം നിലനിൽക്കുന്ന ഒരു ബന്ധത്തിന്റെ തുടക്കമാണ്. അത് തികച്ചും കൃത്യവും വ്യക്തവുമാവണം എന്നതാണ് നിബന്ധന. അതുകൊണ്ടാണ് സാക്ഷികൾ കണ്ണു കാണുന്നവരും കേൾക്കുന്നവരും ഭാഷ തിരിയുന്നവരും കൂടിയാവണം. ടെലിഫോണിന്റെ അപ്പുറത്തുനിന്ന് ഈ പെണ്ണിന്റെ വാപ്പയുടെ ശബ്ദത്തെ കൃത്യമായി അനുകരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയും. ചിത്രമെടുത്താൽ പോലും ചിത്രത്തിൽ പല കൃത്രിമങ്ങളും കാണിക്കാൻ കഴിയും. അതുകൊണ്ട് സൂക്ഷ്മത മറയില്ലാതെ രണ്ടാളുകളും നേർക്കുനേരെ മുഖാമുഖമായി സാക്ഷികൾ കാണേ കേൾക്കേ പറഞ്ഞെങ്കിൽ മാത്രമേ നിക്കാഹ് സഹിയാവുകയുള്ളൂ എന്നതാണ് ഷാഫി മദ്ഹബ്. അതാണ് ആ വിഷയത്തിലെ സൂക്ഷ്മതയും. ഇനി അവരുടെ മദ്ഹബിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ മദ്ഹബ് പറ്റൂല. ഓക്കെ. ചോദ്യമാണ്, പിന്നെ സ്ത്രീകൾക്ക് സാധാരണ നെറ്റിയിൽ നമുക്ക് മുടി മുളക്കുന്ന ഭാഗത്ത് നിന്ന് താഴെയായിട്ട് നെറ്റിയിൽ നിന്നായിട്ട് മുടി മുളച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നെറ്റിയുടെ സൈഡിൽ നിന്നൊക്കെ കുറെ ഇറങ്ങിയിട്ട് സാധാരണ മുടി മുളക്കുന്ന ഭാഗത്ത് നിന്ന് വിട്ടത് മുടി മുളച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കേണ്ട ആവശ്യമുണ്ടോ? നിസ്കാരത്തിൽ അത് മറച്ചില്ല എന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവോ എന്നുള്ളതാണ്. പിന്നെ വേറൊരു ചെറിയ ചോദ്യം, വേറൊരു പി എം കൂടി ഉണ്ട്, ചെറിയ ചോദ്യം അതുകൊണ്ട് ഇതൊക്കെ കൂടുതൽ ചോദിക്കാം. പുരുഷന്മാരോട് സലാം ചൊല്ലാൻ പറ്റുമോ സ്ത്രീകൾക്ക്? അതേമാതിരി സലാം ചൊല്ലിയാൽ തിരിച്ചും പിന്നെ മറക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ട്. സാറേ, അസ്സലാമു അലൈക്കും. സാധാരണ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ കീപ്പോട്ടുള്ള ഭാഗമാണ് നെറ്റി അഥവാ മുഖം. മുഖം മറക്കൽ വുജൂബില്ലാത്ത സാഹചര്യത്തിൽ മുഖത്തിൽ ഉള്ള മുടിയും മറക്കൽ വുജൂബില്ല. സുജൂദ് ചെയ്യണമെങ്കിൽ നെറ്റി മറയില്ലാതെ അല്പഭാഗമെങ്കിലും വെക്കേണ്ടതാണ്. ഈ മുടി കാരണം നെറ്റി തീരെ വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ മുടി നീക്കുക. പക്ഷേ അത് മറച്ചുകൊണ്ടേ നിസ്കാരം സഹിയാവൂ എന്നില്ല. കാരണം നിസ്കാരത്തിൽ മറക്കേണ്ടത് മുഖത്തിന്റെ അതിർത്തിക്കപ്പുറമുള്ള ഭാഗമാണ്. മുഖത്തിന്റെ അതിർത്തി കണക്കാക്കുന്നത് ഇവൾക്ക് എവിടെ മുടച്ചു മുടി എന്നല്ല. സാധാരണഗതിയിൽ മനുഷ്യർക്ക് ഒരാൾക്ക് കഷണ്ടിത്തലേനായി അങ്ങേതല ഓന്റെ അവിടെയും കണക്കാക്കൂലോ,
ഒരാൾ ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നെറ്റിയിലേക്ക് കുറെ കീപ്പിട്ട് ഇങ്ങോട്ട് ഇറങ്ങി മുളച്ച്, അതുമല്ല കണക്കാക്കുന്നത്. ശരാശരി മനുഷ്യർക്ക് സാധാരണഗതിയിൽ മുടി മുളക്കുന്ന സ്ഥലം എവിടെയാണോ അവിടുന്ന് കീപ്പിട്ടുള്ള ഭാഗമാണ് നെറ്റിത്തടം. ഈ നെറ്റിത്തടം മുഖത്തിൽ പെട്ടതായതുകൊണ്ട് അത് മറക്കേണ്ടതില്ല. പക്ഷേ നെറ്റിത്തടത്തിന് അല്പമെങ്കിലും സുജൂദിൽ വക്കൽ വുജൂബാണ്. അതുകൊണ്ട് മറ ഇല്ലാതെ വെക്കാൻ കഴിയില്ലെങ്കിൽ ആ മറ നീക്കൽ നിർബന്ധമായിട്ട് വരും. അങ്ങനെയാണ് ഷാഫി മദ്ഹബ്. ഓക്കെ, പിന്നെ സലാമിന്റെ വിധി ചുരുക്കി പറഞ്ഞാൽ, ഒരന്യ സ്ത്രീക്ക് ഒരന്യ പുരുഷൻ തെറ്റിദ്ധാരണയുടെ സാഹചര്യം ഉണ്ടാവുകയോ തനിച്ചാവുകയോ ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീക്ക് സലാം പറയൽ കറാഹത്തും സ്ത്രീ അത് മടക്കൽ ഹറാമുമാണ്. ഈ സാഹചര്യത്തിൽ ഒരന്യ പുരുഷൻ തെറ്റിദ്ധാരണയ്ക്ക് സാഹചര്യം ഉണ്ടാവുകയോ തനിച്ചാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരന്യ പുരുഷന് സ്ത്രീ സലാം പറയൽ ഹറാമും മടക്കൽ പുരുഷന് കറാഹത്തുമാവുന്നു. രണ്ടും മനസ്സിലായല്ലോ. പുരുഷൻ ഈ സാഹചര്യത്തിൽ രണ്ടാലൊന്ന്, തനിച്ചൊരു അന്യ സ്ത്രീയും പുരുഷനും തനിച്ചാവുകയോ അതല്ലെങ്കിൽ തെറ്റിദ്ധാരണക്ക് സാധ്യതയുണ്ടാവുകയോ ചെയ്യുന്ന തുമ്മത്ത് എന്നാ പറയാം, സാഹചര്യത്തിൽ പുരുഷൻ സ്ത്രീക്ക് സലാം പറയൽ കറാഹത്ത്, അത് അവൾ മടക്കൽ ഹറാമ്. തിരിച്ചിങ്ങോട്ട് തനിച്ചാവുകയോ തെറ്റിദ്ധാരണക്ക് സാധ്യതയോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്ത്രീ അന്യപുരുഷന് സലാം പറയൽ ഹറാമ്, മടക്കൽ അവന് കറാഹത്ത്. ഓക്കെ, ചുരുക്കി അപ്പൊ പറഞ്ഞു. ചെറിയ ചോദ്യമാണെന്ന് അറിഞ്ഞാൽ ചെറിയ ചോദ്യത്തിന് കുറച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, അതിന്റെ ഹുക്കും അതാണ്. അസ്സലാമു അലൈക്കും. കേൾക്കണ്ട? ഹലോ ഉസ്താദ്, എനിക്കുള്ള ചോദ്യം, ഇമാമും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഈ നമ്മളെ നാട്ടിലൊക്കെ ഇമാമിനോട് ഇമാമിനോട് കൂടെ മോമോ നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ റക്കാത്തിന് കഴിഞ്ഞ് കുറച്ച് മസ്ബൂക്ക് ആയതാണെങ്കിൽ റുക്കോ കഴിഞ്ഞ് ഇജ്തിദാലിലൊക്കെ ആണെങ്കിൽ ഇമാമി രണ്ടാമത്തെ റക്കാത്തിലേക്ക് രണ്ടാമത്തെ റക്കാത്തിന് ഖിയാമ വരെ കാത്തിരിക്കുന്നുണ്ട്. അതേസമയത്ത് ഇവിടെ ആണെങ്കിൽ ഗൾഫിലൊക്കെ റുക്കോയിലാണെങ്കിൽ റുക്കോയിൽ, സുജൂദിലാണെങ്കിൽ സുജൂദിനും, അതുപോലെ ഇജ്തിദാലിലാണെങ്കിൽ ഇജ്തിദാലിനും ഉടനെ ഇമാമിനോട് കൂടെ തുടരുന്നു. ഇതിന് രണ്ടെങ്കിലും വലിയ വ്യത്യാസം എന്തുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല് നമ്മളവിടെ ആ ചെയ്യുന്നത് അറിവില്ലാത്തത് കൊണ്ടാ, ഇവിടെ ചെയ്യുന്ന അതാണ് ശരി. ആ വിഷയത്തിൽ അധിക കാര്യങ്ങൾ നമ്മളെ നാട്ടിലുള്ള ചെയ്യുന്നതാണ് ശരി, ഇവിടെ ഉള്ള തെറ്റാണ്. പക്ഷെ ഈ വിഷയത്തിൽ നമ്മൾ ആ ആൾക്കാർ ചെയ്യുന്നത് ശരിയല്ല, ഇവിടുത്തതാ ശരി എന്ന് പറഞ്ഞാൽ, ഇമാമിനെ സലാം വീട്ടുന്നതിന്റെ ഇടക്ക് എപ്പോ വേണമെങ്കിലും തുടരാം. എവിടെയാണോ ഇമാമുള്ളത് അവിടെ തുടരാം. അത് എത്തിതല്ലായാലും വേണ്ടിയില്ല, റുക്കൂക്ക് പോകുമ്പോഴായാലും വേണ്ടിയില്ല, സുജൂദിന്ന് ഉയരുമ്പോഴായാലും വേണ്ടിയില്ല, എവിടെയും തുടരാം. പക്ഷെ റക്കാത്ത് എണ്ണണം എങ്കിൽ റുക്കൂ ഇമാമിന്റെ കൂടെ കിട്ടണം. പക്ഷെ റക്കാത്ത് എണ്ണൂലാണല്ലോ, പക്ഷെ വെറുതെ ആവൂല. എപ്പ തുടർന്നാലും അവിടെ മുതൽ കൂലിട്ടും. പക്ഷേ റുക്കൂ കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ തുടർന്നതെങ്കിൽ അടുത്ത റക്കാത്തിൽ നൃത്തത്തിൽ എത്തിയതിന്റെ ശേഷം ഉള്ളത് നമുക്ക് റക്കാത്ത് എണ്ണുള്ളൂ മാത്രം. ഹൈക്കോട്ടെ അതുകൊണ്ട് കേടില്ല. മറ്റ് നേരത്തെ ഇമാമിന്റെ കൂടെ സുജൂദ് പോയതിനും മേത്തുദാൽ അതുപോലെ തന്നെ ഇടയിൽ ഇരുന്നതിനും ഒക്കെ കൂലിട്ടു. കൂലിട്ടില്ല ഇപ്പൊ നമുക്ക് വേണ്ട. അപ്പൊ അത് എവിടെയും തുടരാവുന്നതാണ്. ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം ഇമാമ് സലാം വീട്ടുന്നതിന്റെ ഇടക്ക് എവിടെയും തുടരാവുന്നതാണ്. പക്ഷേ ഇമാമിന്റെ കൂടെ റക്കാത്ത് കിട്ടണമെങ്കിൽ എന്തു വേണം? ഇമാമിന്റെ കൂടെ റുക്കൂ കിട്ടുകയും ആ റുക്കൂയിൽ അനക്കം മടങ്ങുകയും ചെയ്യണമെങ്കിൽ റക്കാത്ത് കിട്ടുള്ളൂ. അത് വേറെ വിഷയമാണ്. തുടർച്ച എവിടെയും തുടരാവുന്നതാണ്. തുടർന്ന് എവിടെ മുതൽ ഇമാമിന്റെ കൂടെ പോയാൽ അതിനൊക്കെ നമുക്ക് കൂലിയും കിട്ടും. അപ്പൊ നമ്മളവിടെ ചെയ്യുന്നത് ആ വിഷയത്തിൽ തെറ്റാണ്. തെറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റുണ്ട് എന്നല്ല. റക്കായത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇമാം റുക്കൂ നെയ്ത്തിദാലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത റക്കായത്തിൽ ഇമാമ് സുജൂദൊക്കെ കഴിഞ്ഞിട്ട് നൃത്തത്തേക്ക് വരുന്ന, അല്ലെങ്കിൽ ഇമാം അത്തയ്യാത്തിൽ ഇരുന്നതിന് ശേഷം പോകുക എന്ന് പറഞ്ഞാൽ അതല്ല ശരിയായ രീതി. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ ഖുർആൻ ഓതുന്ന ആളോട് സലാം പറഞ്ഞാൽ അത് ഓത്ത് കഴിഞ്ഞിട്ട് മടക്കിയാൽ മതിയോ, അതോ ഉടനെ തന്നെ മടക്കൽ നിർബന്ധമുണ്ടോ?
ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, ഖുതുബ കേട്ടുകൊണ്ടിരിക്കുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഈ സമയങ്ങളിൽ സലാം പറയൽ സുന്നത്തില്ല. അഥവാ സലാം പറഞ്ഞാൽ മടക്കാവുന്നതാണ്, മടക്കൽ വുജൂബും ഇല്ല. അടക്കിയിട്ടില്ലെങ്കിൽ എന്റെ മേൽ കുറ്റക്കാരനാവില്ല എന്നർത്ഥം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണേ. ഒരു സഹോദരിന്റെ ചോദ്യമാണ്, ഇസ്തിഗാസയാണ്. എന്റെ ചോദ്യം ബാക്കിൽ വരും ഇൻഷാല്ലാ. ഏഴ് ദിവസം കഴിഞ്ഞു കുളിച്ച ശേഷം വീണ്ടും രക്തം കാണുകയാണെങ്കിൽ അത് കണക്കിലെടുക്കാതെ നിസ്കരിക്കാമെന്ന് പറയുന്നു, ഇങ്ങനെ ഉണ്ടോ? ആ സ്ത്രീ, ആ സഹോദരി അങ്ങനെ കേട്ടണമെന്നാണ് പറഞ്ഞത്. ഏഴ് ദിവസം കഴിഞ്ഞ് കുളിച്ച ശേഷം വീണ്ടും രക്തം കാണുകയാണെങ്കിൽ അത് കണക്കിലെടുക്കാതെ അറമെന്റ് ആക്കിയിട്ട് പിന്നെയും ആർപ്പ് പി എം ചെയ്യൽ അതിന് മുകളിൽ വന്ന് ഇവിടെ വായിക്കുന്ന തെറ്റിപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞു കേൾക്കുന്നു, അങ്ങനെ ഉണ്ടോന്നാ ചോദിച്ച സ്ഥാനോട് ഞാൻ വിട്ട് വൈ. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. ശരി, ഇപ്പൊ അസർക്കാരൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളിപ്പോ നിൽക്കാൻ ഒരുങ്ങാണ്, ആണുള്ളൂ. ആട്ടെ, അത് ആ കേട്ടേ ശരിയല്ല. അതായത് സാധാരണ ഒരാഴ്ച ഉണ്ടായി ശുദ്ധിയായിട്ട് കുളിക്കലാണ് പതിവ് അടുത്ത്. അതനുസരിച്ച് ഏഴാം ദിവസം ശുദ്ധിയോലെ കണ്ടു, കുളിച്ചു, നിസ്കരിക്കാൻ തുടങ്ങി. പക്ഷേ താമസിയാതെ വീണ്ടും രക്തം കണ്ടാൽ വീണ്ടും തയറുകാരിയെ പോലെ നിൽക്കേണ്ടതാവുന്നു. അങ്ങനെ 15 ദിവസത്തിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഈ രക്തം വീണ്ടും നിലച്ച് ശുദ്ധിയായാൽ ഇപ്പോ ഇത് മാത്രമേ അവൾക്ക് ഈ മാസത്തിലെ ഹൈള് നിലച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളും ഹൈളായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം സാധാരണ ഒരാഴ്ച ഉണ്ടാവുന്നവർക്ക് തന്നെ ചിലപ്പോൾ ചില മാസത്തിൽ ഒരാഴ്ചയേക്കാൾ കുറഞ്ഞെന്ന് വരും, ചിലപ്പം ചില സന്ദർഭങ്ങളിൽ ഒരാഴ്ചയേക്കാൾ കൂടി എന്നും വരും. അപ്പൊ അതിന്റെ പരിധി 15 ദിവസം അപ്പുറം കടക്കാതെ പോകുന്നിടത്തോളം അതൊക്കെ ഹൈളാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 15 ദിവസത്തിന്റെ ഉള്ളിൽ കാണുന്ന രക്തൊപ്പ് കണ്ടാലും ഹൈളാണെന്ന് വെച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഇനി ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യട്ടെ എന്നിട്ട് 15 ദിവസം വരെ ഇങ്ങനെ തൊള്ളിയും കാട്ടി കുത്തിരിക്കാനൊട്ട് പാടില്ല. മറിച്ച് എപ്പോഴാണോ ശുദ്ധിയുടെ അടയാളം വ്യക്തമായി ബോധ്യപ്പെട്ടത് അവിടെ മുതൽ കുളിച്ച് നിസ്കാരാദി കർമ്മങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പക്ഷെ വീണ്ടും 15 ദിവസം ആയിട്ടുമില്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രക്തം കണ്ടാൽ വീണ്ടും ഹൈളുകാരിയാണ് എന്ന നിലക്ക് നിസ്കാരാദി കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ആണ് വേണ്ടത്. അല്ലാതെ 7 ദിവസം കഴിഞ്ഞിട്ട് കുളിച്ച് നിസ്കരിച്ചതിന് ശേഷം വീണ്ടും കണ്ടത് പിന്നെ പരിഗണിക്കേണ്ടതില്ല എന്നൊരു നിയമം ഇല്ല. അതേസമയത്ത് 15 ദിവസമായിട്ടും നിൽക്കുന്നില്ല, പിന്നീട് പോവുകയാണെങ്കിൽ അപ്പൊ ഇസ്തിഹാളത്തിന്റെ വിധിയാണ്. അപ്പൊ പിന്നെ എന്താ ചെയ്യാന്നുള്ളത് ഇൻഷാല്ലാ ഭാഗം നമുക്ക് വരും. ഈ ഹൈളി നിഫാസിനെ സംബന്ധിച്ച് വളരെ വിശദമായി അൽഹംദുലില്ല നമുക്ക് ചർച്ച വരുന്നുണ്ട്. അന്ന് പെണ്ണുങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക, എന്നിട്ട് കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചു തീർക്കേണ്ടതാണ്. ഇന്നിപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും പറയുന്നുള്ളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, എന്റെ ഒരു ചോദ്യം, കാർപ്പെട്ട് ഇട്ട വീടാകുമ്പോൾ, സാധാരണ ഇവിടെ ഗൾഫ് നാട്ടിൽ ചില വീടുകളിലൊക്കെ കാർപ്പെട്ട് ഇട്ട വീടുണ്ട്, അതിൽ നജസ്സായാൽ അതിനെ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്? അതുപോലെ മറ്റുള്ള ടൈൽസ് ഇട്ട വീടാണെങ്കിൽ പോലും അത് വെള്ളം അതിന് മേലെ ഒഴിച്ച് അത് വൃത്തിയാക്കാനുള്ളതായ സാധ്യത ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തിൽ അതിനെങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്നാണ് എന്റെ ചോദ്യം. കാർപ്പറ്റിൽ കുട്ടി മൂത്രമൊഴിച്ചു അല്ലെങ്കിൽ കാഷ്ടിച്ചു, രണ്ടും വരാമല്ലോ. അങ്ങനെ വന്നാല് ഒരു പഴയ തുണിക്കഷ്ണമോ ടിഷ്യൂ പേപ്പറോ മറ്റോ എടുത്ത് നന്നായി തുടച്ച് വൃത്തിയാക്കുക. ആദ്യം ചെയ്യേണ്ടത് അതാണ്. അങ്ങനെ നജസിന്റെ തടിയൊക്കെ നീങ്ങി ഇനി അവിടെ അടയാളം മാത്രമേ ബാക്കിയാവുന്നുള്ളൂ.
ഈ സാഹചര്യത്തിൽ അവിടെ കുറച്ച് ആ സ്ഥലത്തൊക്കെ നല്ലോണം ആകാൻ മാത്രമുള്ള കുറച്ച് വെള്ളം ആ സ്ഥലത്താണ് പാർന്നാ മതി, ഒഴിച്ചാ മതി. അതേസമയത്ത് കുട്ടി മൂത്രമൊഴിച്ചതിന്റെ മുകളിൽ പോയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആകെ പിന്നെ ഒരു നിവൃത്തി ഉണ്ടാവില്ല. അപ്പൊ അത് ചെയ്യരുത്. കാഷ്ടിച്ചൊക്കെയാണെങ്കിൽ ആ കാഷ്ടം നന്നായി നീക്കി തുടച്ച് വൃത്തിയാക്കുക. അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂത്രം നന്നായി തുടച്ച് വൃത്തിയാക്കുക. എന്നിട്ട് ആ സ്ഥലം അടയാളം വെച്ചോളി, ഉണങ്ങിക്കോട്ടെ, അതാ നല്ലത്. അല്ലെങ്കിൽ ഉണങ്ങിക്കൊള്ളുന്നില്ല, ഇനി തുടച്ചാൽ കിട്ടാത്ത നിലക്ക് വെറും അടയാളം മാത്രമായാൽ അവിടെ ആ സ്ഥലത്ത് മികക്കുന്ന നിലക്ക്, എന്നാൽ ആ സ്ഥലത്ത് എല്ലായിടത്തും നല്ലോണം എത്തുന്ന നിലക്ക് കുറച്ചധികം വെള്ളം ആ സ്ഥലത്ത് പാർന്നാ മതി. അത് രണ്ടാമത് നിങ്ങൾ അവിടുന്ന് തുടച്ചെടുത്തോളണം എന്നില്ല, തുടച്ചെടുത്തു എന്നുള്ളതുകൊണ്ട് വിരോധവുമില്ല. നല്ലത് സുന്നത്ത് കിട്ടാൻ അത് തുടച്ചു കളഞ്ഞ് ഒന്നുകൂടി വെച്ചു കുറച്ച്, എന്നിട്ട് അതും തുടച്ചു കളഞ്ഞ് പിന്നെ ഒന്നുകൂടി, എന്നാൽ മൂന്ന് പ്രാവശ്യം കൈകൂടുമായി. ഈ തുടച്ചെടുക്കല് എന്ന് പറയുന്നത് നിർബന്ധമായ വകുപ്പുപെട്ടതല്ല. നേരത്തെ പറഞ്ഞ നെജസ്സിന്റെ തടി നീങ്ങുന്നത് വരെ തുടച്ച് വൃത്തിയാക്കൽ നിർബന്ധമാണ്. തടി പോയിട്ട് വെറും അടയാളം മാത്രമാവുന്നോടത്ത് ആ നെജസ് എത്തുന്ന നിലക്ക് വെള്ളം ഒഴിക്കുക. ഇനി ആ ഒഴിച്ച വെള്ളങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉണങ്ങിക്കോട്ടെ, ഒരു വിരോധമില്ല. ഞാൻ അല്ല നിങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഉപയോഗിച്ച് തുടച്ചിട്ടോ മറ്റോ എടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ അതിനും വിരോധമില്ല, അത് രണ്ടും പ്രശ്നമല്ല. ഈ വെള്ളം നിങ്ങൾ അവിടെ എത്തുന്ന നിലക്ക് ഒഴിച്ച് പാർന്നതോടുകൂടി സ്ഥലം ശുദ്ധിയായി കഴിഞ്ഞു. ശുദ്ധിയായി കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളത്തിന്റെ വിധി ശുദ്ധി തന്നെ. ശുദ്ധിയായ വെള്ളം അവിടെ നിന്നിട്ട് ഉണങ്ങേ അല്ലെങ്കിൽ നിങ്ങൾ തുടച്ച് കളയ എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ടൈൽസ് പോലത്തെ വരും അങ്ങനെ തന്നെ. ടൈൽസ് പോലത്തെ റൂമിന് കാർപ്പറ്റ് ഒന്നുമില്ല നാട്ടിൽ, അങ്ങനെയാണല്ലോ ഉണ്ടാകുക. ഒന്നിരിക്കലും അതെന്താ നെജസിന്റെ തടി നീങ്ങുന്നവരെ എന്താക്കണം, നന്നായിട്ട് തുടച്ചു കളയുക, എന്നിട്ട് ആ സ്ഥലത്ത് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പൊ ആദ്യം എന്ത് വേണം, മൂത്രമൊക്കെ ഒഴിച്ച, ചെറിയ കുട്ടിയാണ്, മൂത്രമൊക്കെ ഒഴിച്ചിട്ടാണെങ്കിൽ അവിടെ അങ്ങനെ കിടന്ന് ഉണങ്ങി, പക്ഷെ ആ സ്ഥലം അറിയണം. ഉണങ്ങിയതിന് ശേഷം പിന്നെ ആ സ്ഥലത്ത് വെള്ളം ഒഴിച്ചാൽ മതി. നല്ല മാർഗം തുടച്ചു നന്നാക്കുക. തുടച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഇനി അവിടെ അടയാളം മാത്രമേ ഉള്ളൂ, തടി നെജസിന്റെ നീങ്ങി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവിടെ കുറച്ച് വെള്ളം അവിടെ പാർന്നിട്ടാൽ മതി. പിന്നെ അത് രണ്ടാമത് തുടച്ച് കളഞ്ഞാലും വേണ്ടില്ല, കളഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. വലിയ അശുദ്ധി ഉള്ളപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കൊഴിയുന്ന മുടികൾ എന്താണ് ചെയ്യേണ്ടത്? മുടി കൊഴിയുന്ന മുടി ഒന്നും ചെയ്യണ്ട. പെണ്ണുങ്ങളാവുമ്പം ശരീരത്തിൽ നിൽക്കുന്നത് പോലെ തന്നെ ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും അത് ഔറത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ മുടി അന്യപുരുഷന്മാർ കാണാത്ത സ്ഥലത്ത് മറക്കേണ്ടതാണ്. അത് ജനാപത്തുള്ളപ്പോഴാണെങ്കിലും അയലുള്ളപ്പോഴാണെങ്കിലും നിഫാസുള്ളപ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ ഒരു ഇണക്കാം. ശരീരത്തിൽ നിൽക്കുമ്പോൾ മുടി ഔറത്താണല്ലോ പെണ്ണിനെ സംബന്ധിച്ച്. അതേ രീതിയിൽ ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും അത് ഔറത്താണ്. അന്യപുരുഷന്മാർ കാണുന്ന രീതിയിൽ അത് പുറത്തിടാൻ പാടില്ല, ഹറാമാണ്. ഒന്നിരിക്കൽ നാട്ടിലൊക്കെ ആണെങ്കിൽ മണ്ണ് കുഴിച്ചിടലാണ് ഏറ്റവും നല്ലത്. നമ്മളെ ഈ ഫ്ലാറ്റ് സംസ്കാരത്തിൽ കുഴിച്ചിടാൻ സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ അത് എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ മറ്റോ പൊതിഞ്ഞിട്ട് കുമാമ ബക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇടുക, എന്നാലും പുറത്തു വരൂലല്ലോ. ഇത് നിർബന്ധമാണ്. ഇത് സാധാരണ കുളിച്ചു കഴിഞ്ഞിട്ട് സ്ത്രീകൾ മുടി വാരുകയോ അല്ലെങ്കിൽ കുളിച്ചു കൊണ്ടിട്ട് മുടി വെള്ളം പോകാൻ വേണ്ടിയിട്ട് കൈവിരലുകൾ കൊണ്ടിട്ട് മുടി കോതുകയോ ഒക്കെ ചെയ്യുമ്പോൾ മുടി പറഞ്ഞു പോരും. ഈ മുടിയിലും സൂക്ഷിക്കേണ്ട കാര്യമാണ്, പുറത്തിടാൻ പാടില്ല. പുറത്ത് അന്യപുരുഷന്മാർ കാണുന്ന നിലക്ക് പുറത്തിട്ടാൽ നമ്മൾ അള്ളാഹിന്റെ അടുക്കൽ കുറ്റക്കാരാവും. അതാണ് സൂക്ഷിക്കേണ്ടത്. അല്ലാതെ ഹൈലോ നിഫാസോ ജനാബത്തോ ഉള്ള സമയത്ത് മനഃപൂർവ്വം നമ്മൾ മുടി നീക്കുന്നത് നല്ലതല്ല, കറാഹത്താണ്. വീണ് പോയാൽ വെണ്ണെടുക്കലൊരു ഉത്തരവാദിത്വമില്ല, ഓളെടുക്കലൊരു ഉത്തരവാദിത്വമില്ല. വീണ് പോയാൽ മുടി പ്രത്യേകം എടുത്തു വെക്കുകയോ പിന്നീട് ഹൈലോ നിഫാസിന്റെ ശുദ്ധിയായി കുളിക്കുന്ന സമയത്തിനെ കഴുകുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മനഃപൂർവ്വം മുടി കളയണ്ട, മുറിക്കണ്ട, അത് ഒഴിവാക്കുക. ഇനി ജനാപത്തുകാർക്ക് എപ്പോഴും ശുദ്ധിയാകാൻ കഴിയും. എന്നാലും ഒരു പുരുഷൻ ജനാപത്തുണ്ട്, കുളിക്കുന്നതിന് മുമ്പ് നഖം മുറിക്കണം തോന്നി നഖം മുറിക്കണം, എന്നാൽ അവിടെ നല്ലത് ആദ്യം വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി കയ്യും കാലും മുഖം ഒക്കെ എന്നാണ്, കൈക ഭാഗമൊക്കെ ശുദ്ധിയാവും, വലിയ ശുദ്ധി എന്ന് ശുദ്ധിയാവും. എന്നിട്ട് ആ മുറിച്ചോളി, എന്നിട്ട് കുളിച്ചോളുന്നില്ലല്ലോ. രണ്ടാമത് കുളിക്കുമ്പോൾ ഇനി നെയ്യത്ത് തന്നെ മടക്കിക്കൊള്ളണം എന്ന് ഇല്ല. കാരണം എന്താ, കുളി ആയിട്ട് ബന്ധപ്പെട്ട ആ നെയ്യത്തോടുകൂടി ശരീരത്തിന്റെ അല്പഭാഗം കഴുകിയതോടുകൂടി ആ ഭാഗം ശുദ്ധിയായി, നെയ്യത്തും സഹിയായി, ബാക്കിയുള്ളത് പിന്നെ കഴുകി തീർത്താൽ മതി. അപ്പൊ അതേസമയത്ത് ഹൈലു നിഫാസിന് അത് പറ്റൂല. ഹൈലു നിഫാസിന് ഹൈലും നിഫാസും നിന്ന് ശുദ്ധി വന്നതിന്റെ ശേഷല്ലേ നെയ്യത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ മുടി കുളിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ മുടി എണ്ണയിട്ട് വാരുന്ന സമയത്തോ അല്ലാതെയോ ഒക്കെ പോന്നിട്ടുണ്ടെങ്കിൽ
ആ പോകുന്നത് പ്രത്യേകം എടുത്തു വെക്കുകയോ പിന്നെ കുളിക്കുന്ന സമയത്ത് കഴുകുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കൂടാതെ ഹൈദ നിഫാസി എന്നീ അശുദ്ധിയുള്ള സമയത്ത് മുടി നീക്കാതിരിക്കുക വേണ്ട. കാരണം ഉണ്ടെങ്കിൽ നീക്കണമെന്നും വിരോധമില്ല. ഇതുപോലെ വെച്ചാൽ ഒരു പെണ്ണ് ഹജ്ജിന് ഏറാൻ ചെയ്തിരുന്നു, ഹജ്ജിന് ഏറാൻ ചെയ്ത് ഇവൾക്ക് ഹൈദ തുടങ്ങി, അങ്ങനെ അറഫയെ പോയി, മുസ്ദലിഫയിൽ അപ്പാർത്തു, മിനയിൽ വന്ന് ജമ്പത്തിലൊക്കെ ബന എറിഞ്ഞു. എറിഞ്ഞു കഴിഞ്ഞാൽ മുടി മുറിക്കാലോ, നിങ്ങൾക്കിപ്പോ അയലാണ് മുടി മുറിക്കാൻ പറ്റൂല എന്നുള്ള പ്രശ്നം അവിടെ ഇല്ല, അവിടെ മുടി മുറിക്കുക. കാരണം എന്താ, കാരണമില്ലാതെ മുടി നീക്കുന്നത് നല്ലതല്ല എന്ന്. ഇവിടെ കാരണമുണ്ട്. അപ്പോ കാരണമില്ലാതെ മുടി നീക്കുന്നത് നല്ലതല്ലാതെ കറാഹത്താണ്, അതുകൊണ്ട് ഹറാമിന്റെ കുറ്റമൊന്നും കിട്ടൂല. അഥവാ അങ്ങനെ സ്വന്തം പ്രവൃത്തി കൊണ്ടോ അല്ലാതെയോ മുടി വേർപ്പെട്ടു പോന്നാൽ ആ മുടി എടുത്തു സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, അത് ഒഴിവാക്കുക. പക്ഷെ സ്ത്രീകളാവുമ്പോൾ എപ്പോ പോകുന്നതാണെങ്കിലും ആ മുടി പുറത്ത് തുറന്ന തലത്തിടാൻ പാടില്ല, ഔറത്തിന്റെ ഭാഗമാണ്, നമ്മൾ കുറ്റക്കാരാവും. കുഴിച്ചിടുകയോ അല്ലെങ്കിൽ അന്യരുടെ കാഴ്ചയിൽ പെടാത്ത നിനക്ക് മറച്ചിടുകയോ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ ഓക്കെ. ഉസ്താദ്, എന്റെ ചോദ്യം ഈ വിഷയ സംബന്ധമായിട്ടുള്ള ചോദ്യമല്ല. ഞാൻ എന്റെ റൂമിലെ അല്ലെന്തെല്ലാം രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവര് ഉരുത്തിരിഞ്ഞൊരു സംശയമാണ്. അപ്പൊ അവർക്കും കൂടി ഉസ്താദിന്റെ ചോദ്യം വളരെ റാഹത്തായതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ അടുത്ത് ഒരു വിശദീകരണം കിട്ടണം എന്നുള്ളൊരു ഡിമാൻഡ് വന്നപ്പോ ചോദിക്കാണ്. ഏതായാലും ഞാൻ എന്റെ റൂമിലുള്ള ഒരു സുഹൃത്തുണ്ട്, അവര് കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനൊന്നും സാഹചര്യം കിട്ടാത്ത പിന്നെ എറണാകുളം സ്വദേശിയായ നമ്മളൊരു സുഹൃത്താണ്. അല്ലാ, വിഷയങ്ങളെ പറ്റിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു റെലവന്റ് ആയ ഒരു ചോദ്യം ഉണ്ട് ഉസ്താദിനോട്, ഞാൻ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് ബാവ എന്നാണ്. ഞാൻ ഈ റൂമിന്റെ ചർച്ചകൾ പല പ്രാവശ്യം കേട്ടിരിക്കാറുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സ് ആണ്. എനിക്ക് ഇത് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡിഫറെന്റ് ഒരു ഓഫ് ബി ടോപ്പിക്ക് ചോദിക്കാൻ പോണത്. ഞാൻ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാല്, നബി ഉണ്ടായിരുന്ന സമയത്ത് നബീനെ കാട്ടി മുമ്പ് പല മഹാനായ ആൾക്കാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും അവർക്ക് വേണ്ടി ഫാത്തി ഓതുകയോ അവരെ ഖബർ സിയാറത്ത് പോയിട്ട് നമ്മൾ ഈ ഇപ്പോ ചെയ്യുന്ന പോലെ ജാറങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി ഫാത്തിക, യാസീൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തു വന്ന നേരത്ത് ഫാത്തിക ഓതി, അങ്ങനെ അങ്ങനെയല്ല അങ്ങനല്ലതും ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അസ്സലാമു അലൈക്കും. അതായത് ഉസ്താദ്, അദ്ദേഹത്തിന്റെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല്, കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ ആരുടെയെങ്കിലും ഖബറും പുറത്ത് റസൂലുള്ള പോയിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മെയിൻ ചോദ്യം. എന്നുകൂടി അറിയിക്കാം. ഓക്കെ, ഞാൻ മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നമ്മളെ ചർച്ച വിഷയമല്ല എന്നാലും പറയാം. അറിയാൻ വേണ്ടിയിട്ട് ഒരാൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സമയം അതല്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ. സുഹൃത്ത് മനസ്സിലാക്കാൻ, അതുപോലെ മറ്റ് അറിയാത്ത സുഹൃത്തുക്കളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രപ്രസിദ്ധമായ ഇസ്രാ മിഅ്റാജ് ഉണ്ടായല്ലോ. ഇസ്രാ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഇസ്രാ ഉണ്ടാകുന്നതിനെ പറ്റി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, അന്ന് ഷഅബ് അബി ത്വാലിബ് എന്ന് പറയുന്ന മക്കയുടെ ഒരു ഭാഗത്തുള്ള അബൂ ത്വാലിബിന്റെ മകൾ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി താമസിച്ചിരുന്നത്. ഖദീജ ബിബി വഫാത്തിന് ശേഷമാണ്. തന്റെ സഹോദരിയാണ്, എളാപ്പാന്റെ മോനാണ്, മോളാണ്. അവിടെയാണ് അന്ന് രാത്രി താമസിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അവിടുന്ന് വിളിച്ചുണർത്തി നേരെ മക്ക ശരീഫിലെ മസ്ജിദുൽ ഹറാമിൽ കൊണ്ടുവന്നു. മസ്ജിദുൽ ഹറാമിൽ കൊണ്ടുവന്നിട്ട് ഹത്തീം എന്ന് പറയുന്ന ഹജറുൽ അസ്വദിന്റെയും കഅബത്തിന്റെ വാതിലിന്റെയും സംസം കിണറിന്റെയും ഇടയിലുള്ള സ്ഥലത്തിലാണ് ഹത്തീം എന്ന് പറയുക. അവിടെ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിടത്തി നെഞ്ഞു കീറി ഹൃദയം പുറത്തെടുത്ത് സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി അതിനുശേഷം വെച്ച് കൂട്ടി അവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഇതിന്റെ ഉദ്ദേശം, ഈ ഹത്തീമിൽ 70-ൽ അമ്പിയാക്കൾ മറവിട്ട് കിടക്കുന്നു. അതിന്റെ പുറമെ നബി തങ്ങളുടെ ഉപ്പാപ്പയും അള്ളാഹുവിന്റെ നബിയും റസൂലുമായ ഇസ്മായിൽ അലൈഹിസ്സലാം കഅബ ഷെരീഫിന്റെ വടക്കേ ഭാഗത്തുള്ള ഹിജ്റ ഇസ്മായിൽ എന്ന ആ അവിടെ മറവിട്ട് കിടക്കുന്നു.
അതിന്റെ തൊട്ടുചാരി അവരുടെ ഉമ്മയാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയുമ്മ ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു തആല അവര്, അപ്പൊ അവരെ അരികെ കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സിയാറത്ത് ചെയ്തതിന് ശേഷമാണ് തിരിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ പോകുന്നത്. ബൈത്തുൽ മുഖദ്ദസിൽ എത്തുന്നതിന് മുമ്പ് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലമാണ് ബൈത്തുലഹം എന്ന് പറയും. ഇന്ന് ക്രിസ്ത്യാനികൾ ബത്ലഹം എന്നാണ് അതിന് പറയുന്നത്. അതിന് അറബിയിൽ പറയാം ബൈത്തുല്ലഹം. ഈ ബൈത്തുല്ലഹമിൽ കൊണ്ടുപോയി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച പുണ്യസ്ഥലമാണ്. അവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് രണ്ടറക്കയത്ത് നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തതിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല തൗറാത്ത് ഇറക്കി കൊടുത്ത, അള്ളാഹുമായി മൂസാ നബി അലൈഹിസ്സലാം സംഭാഷണം നടത്തിയ പുണ്യസ്ഥലമാവുന്ന തൂരിസിനായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുകയും അവിടെ വെച്ച് രണ്ടറക്കയത്ത് നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെ നിന്ന് പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബർ ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ട് ഇപ്പുറത്താണ്. ഒരു ചുവന്ന മണ്ണുള്ള ഒരു കുന്നുണ്ട്, കസീബുൽ അഹ്മർ എന്നാണ് അതിന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചത്. കസീബുൽ അഹ്മർ എന്ന് പറഞ്ഞാൽ ചെക്കുന്ന് എന്നാണ് ഞങ്ങളെ മലപ്പുറക്കാരുടെ ഭാഷയിൽ പറയാ. എന്നാൽ ചുവന്ന മണ്ണുള്ള കുന്ന്, പണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ കാണാതെ പോയൊരു മൗലവിന്റെ കഥ നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ, എവിടെ എന്നുള്ള ഇപ്പോഴും ഒരു അർത്ഥമില്ല. ചെക്കനൊരു മൗലവി എന്ന് പറഞ്ഞിട്ട് കാണാതെ പോയ, ഇയാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നാട്ടിലുണ്ട് ഒരു ചെക്കുന്ന്, അതിന് ചുവന്ന കുന്ന് എന്നൊക്കെ പത്രക്കാർ പറയും. ഞങ്ങളെ നാശയിൽ അവർ പറയാം ചെക്കുന്ന്, ചെക്കുന്ന് എന്ന് പറഞ്ഞാൽ ചുവന്ന മണ്ണുള്ള കുന്നിന് പറയുന്ന പേരാ. ആ അവിടെയൊക്കെ കുറച്ചു എന്നതുപോലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഇപ്പുറത്തായിട്ട് ഒരു ചെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും കസീബുൽ അഹ്മർ, ചുവന്ന മണ്ണുള്ള ഒരു കുന്ന്, അതിന്റെ താഴ്വരയിലാണ് മൂസാ നബി അലൈഹിസ്സലാം മറവിട്ട് കിടക്കുന്നത്. അവിടെ ഇറങ്ങുകയും അപ്പൊ ചെന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാം ഖബർ ഷെരീഫിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, ബുഖാരി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് കിതാബാണല്ലോ മുസ്ലിം, മുസ്ലിമിൽ പറയുന്നു. ഞാൻ ചെന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഖബറിൽ നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഖബർ സിയാറത്ത് ചെയ്യാനും പുണ്യമെടുക്കാൻ വേണ്ടിയിട്ടും തന്നെയാണല്ലോ പോയത്. ഒക്കെ ഈ പറഞ്ഞ ഈസാ നബി അലൈഹിസ്സലാമിൻ ജനിച്ച പുണ്യസ്ഥലത്തും മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ഇറക്കി കൊടുത്ത പുണ്യസ്ഥലത്തും പോയതും നിസ്കരിപ്പിച്ചതും ദുആ ചെയ്യിച്ചതും ഈ പുണ്യം ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ. പിന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിടത്തുങ്ങൾ നേരെ ചെന്ന് സിയാറത്ത് ചെയ്തത് അതിനു വേണ്ടി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന് ഖുർആൻ പറയുന്നു, ബാറക്നാ ഹൗലഹു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ. തന്റെ പ്രിയദാസനെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സ കൊള്ളെ യാത്ര ചെയ്യിച്ചു. എന്തിനു വേണ്ടിയാണ്? അല്ലെ ബാറക്കനാഹുലഹു, ആ മസ്ജിദ് ഹറാമിന്റെ ചുറ്റും ഞാൻ ബറക്കത്ത് ചെയ്തിരിക്കുന്നു, ബറക്കത്ത് എടുക്കാൻ വേണ്ടി. ഒരു പ്രധാനപ്പെട്ട യാത്രക്ക് പോകാവുമ്പോ ബറക്കത്തെടുത്ത് പോണോ. ഇവിടെയുള്ള ഉപ്പാപ്പാനെയും ഉമ്മാമാനെയും സിയാറത്ത് ചെയ്തു, ഇസ്മാൻ നബി അലൈഹി സ്വലാമിനെയും ഉമ്മ ഹാദർ ബീബിനെയും. എന്നിട്ട് പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കബറിങ്ങ തന്നെ പോയിട്ട് സിയാറത്ത് ചെയ്തു. ഇനി മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും ആയിരത്തിലധികം നബിമാരുടെ കബറിടുണ്ട്, ആ ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു ചെയ്യിച്ച സിയാറത്തുകളാണ്. അപ്പൊ പുണ്യ ഉദ്ദേശിച്ചു കൊണ്ട് മഹാന്മാരെ സമീപിക്കുകയും അവിടെ വെച്ച് ദുആ ചെയ്യുകയും ചെയ്യുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ചെയ്യിച്ച് മാതൃക കാണിച്ചു തന്നതാണ്. ഇനി അതിന്റെ പുറമെ എല്ലാ കൊല്ലവും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്നുള്ള ആൾക്കാണ് ഞാൻ ഈ വിശദീകരിച്ചു തരുന്നത്. ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഹിജ്റ മൂന്നാം വർഷമാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്, അത് അറിയാവല്ലോ. ഹിജ്റ മൂന്നാം വർഷം, ഹിജ്റ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്നിട്ട് മൂന്ന് വർഷം പൂർത്തിയായ സമയത്തുള്ള റമദാൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ശവ്വാൽ മാസം, നമ്മൾ ചെറിയ പെരുന്നാൾ മാസം ഉണ്ടല്ലോ, ഈ ചെറിയ പെരുന്നാൾ മാസം പകുതി പതിനഞ്ചിന്റെ അന്നാണ് ഉഹദ് യുദ്ധം നടന്നത്. ആ കൊല്ലം തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന ഹിജ്റ പതിനൊന്നിലാണ് നബി തങ്ങൾ വഫാത്താകുന്നത്. എല്ലാ കൊല്ലവും കൊല്ലം തികയുന്ന ദിവസം സഹാബാക്കളെ ഒന്നിച്ച് കൂട്ടി സംഘമായി ചെന്ന് ഉഹദ് ഷുഹദാക്കന്മാരുടെ ഖബർ സിയാർത്ത് ചെയ്യുകയും സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖ്ബദ്ദാർ എന്ന് തുടങ്ങുന്ന ഖുർആൻ ആയത്തുകൾ അവിടെ വെച്ച് ഓതുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യൽ
കൊല്ലം തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയിരുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം പിന്നീട് ഭരണാധികാരിയായി വന്ന മുസ്ലിം സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞ ഏറ്റവും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭരണകാലത്തും നബി തങ്ങളുടെ ഈ ചര്യ ഉഹുദിലെ ശുഹദാക്കന്മാരുടെ ജാറത്തുങ്ങളിൽ കൊല്ലം തോറും കൂട്ടമായി ആളുകളെ കൂട്ടിച്ചെന്ന് സിയാർത്ത് ചെയ്യുകയും ദുആ ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു 10 കൊല്ലം ഭരണം നടത്തി ആ കാലത്തും, പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 കൊല്ലം ഭരണം നടത്തി ആ കാലത്തും, ഒരു കൊല്ലം പോലും മുടങ്ങാതെ കൊല്ലാവസാനത്തിൽ, അതിനാണ് ആണ്ട് എന്ന് പറയുന്നത്, കൊല്ലാവസാനത്തിൽ ആളുകൾ ഒന്നിച്ച് ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ അവിടെ പോയി ഖുർആൻ പാരായണം ചെയ്യുകയും ദുആ ചെയ്യുകയും ചെയ്യൽ പതിവായിരുന്നു. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ലോകപ്രസിദ്ധ ചരിത്ര ഗ്രന്ഥമാവുന്ന അൽബിദായത്ത് വന്നിഹായയിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ തഫ്സീറുൽ ഖുർആനിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് ചെയ്തിട്ടുണ്ട്, സ്വഹാബാ കിറാമുകളും അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും അത് ചെയ്യൽ നല്ലതാവുന്നു. സുഹൃത്തിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സമയം വളരെ അതിക്രമിച്ചു പോയി, അസറസ്കരിക്കേണ്ട ടൈമായി പോയിരിക്കുന്നു. ഞങ്ങൾക്ക് ഇനിയും ഇൻഷാല്ലാ നിങ്ങൾ വരണം, സംശയമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനും അതുകൊണ്ടോടുകൂടി മുൻഗാമികളായ നല്ലവരായ ആളുകളെ പിന്തുടർന്ന് ജീവിച്ച് അവരോടൊപ്പം സ്വർഗത്തിലെത്താനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഇനിയും കുറെ ആളുകൾ ചോദിക്കാനും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എന്റെ സമയപരിമിതി കാരണം ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. ഉസ്താദന്മാരുണ്ടാവും, അവരാരെങ്കിലും ബൈക്കിലേക്ക് വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, നിസ്കരിക്കാൻ സമയമായതുകൊണ്ടും 1:30 തുടങ്ങിയതാണല്ലോ ഇപ്പൊ ഞങ്ങൾ നമ്മളിവിടെ, ഇവിടുത്തെ 1:30 തുടങ്ങിയിട്ട് ഇവിടെ 3:35 കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ നിസ്കരിക്കാൻ ടൈമായതുകൊണ്ടും കുറെ ഒരാൾ തന്നെ തുടരേണ്ട ആവശ്യമില്ല, ഇവിടെ ഇഷ്ടം പോലെ ഉസ്താദന്മാര് ലൈനിലുണ്ട്. അവരാരെങ്കിലും ദയവായി മൈക്കിലേക്ക് വന്ന് ചോദ്യോത്തരം ഇനിയും തുടരാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ് ഹഖായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പിന്തുടരാനും, ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അത് കൈവടിയാനും, മഹാന്മാരുടെ മാർഗം പിൻപറ്റി ജീവിച്ച് അവരോടൊന്നിച്ച് സ്വർഗത്തിലെത്താനും നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ, സഹപ്രവർത്തകന്മാർ, സുന്നത്തെ മാത്തിന്റെ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, നേതാക്കൾ, സഹപ്രവർത്തകന്മാർ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته. آمين. ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ കുറെ നാളായിട്ട് ഞാൻ ആരോടും ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ അവസരത്തിൽ ഉസ്താദ് പറഞ്ഞതിന് ഭയങ്കര സന്തോഷമുണ്ട്. കൂടുതൽ അതിനെപ്പറ്റി ഞാൻ പഠിക്കുന്നതും അതിനെ അന്വേഷിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതാണ്. അപ്പൊ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തതാണ് സർ. താങ്ക് യു. അൽഹംദുലില്ലാ, വളരെയധികം നമ്മുടെ സുഹൃത്തിന് വളരെ റാഹത്തായിട്ടുണ്ട് ചോദ്യം. അതിനുള്ള മറുപടി ഇത്ര നേരം നമുക്ക് വേണ്ടി അൽഹംദുലില്ലാ ഉസ്താദ് 2.5 മണിക്കൂറോളം നമുക്ക് വേണ്ടി ചെലവഴിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഉസ്താദിന് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഉസ്താദിന് അവിടുത്തെ ഇൽമിൽ ഇനിയും അഭിവൃദ്ധി നൽകുമാറാവട്ടെ. ഏറെ കാലം അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് സേവനം ചെയ്യാനുള്ള തൗഫീഖ് ഉസ്താദിക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എല്ലാവരും ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, മറ്റുള്ള ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നാൽ നന്നായിരുന്നു. ഒരുപാട് ആളുകൾ ചോദിക്കാൻ കൈ ഉയർത്തി നിൽക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. നമ്മളെ വടാനപ്പള്ളി ഉസ്താദോ അല്ലെങ്കിൽ മറ്റുള്ള ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അബുറിഫത്ത് ഉസ്താദോ അല്ലെങ്കിൽ സലാം ഉസ്താദോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു മൈക്കിലേക്ക് വന്നാൽ. കാരണം ചോദ്യകർത്താക്കൾ ഫിഖിയായ മസ്അലയും കൂടി ആവുമ്പോൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പൊ ഏതായിരുന്നാലും ഞാൻ മൈക്ക് വിടുന്നു. ഉസ്താദ്മാർ ആരെങ്കിലും മൈക്കിലേക്ക് വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും. ഉസ്താദ്മാരുണ്ടെങ്കിൽ മറുപടി പറയാം ഇൻഷാ അള്ളാ. പിന്നെ ഞാൻ ചോദിക്കുന്നത്,
ഭാര്യ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഇദ്ദ ഇരിക്കുന്ന സമയത്ത് ആ സ്ത്രീക്ക് മറ്റാരുമില്ല. അപ്പോൾ അതിന് ഒന്ന് വസ്തുക്കൾ മേടിക്കാൻ വേണ്ടി കടയിൽ പോകണമെങ്കിൽ, അതല്ലെങ്കിൽ വിറക് ശേഖരിക്കാൻ പുറത്തിറങ്ങണമെങ്കിൽ, അങ്ങനെ പുറത്ത് ഇറങ്ങാൻ 40 ദിവസം കഴിഞ്ഞാൽ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞു കേട്ടു. അത് എത്ര കണ്ട് ശരിയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു.